എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഈ ഒരു വിഷയം അവതരിപ്പിക്കാനായി എന്നെ ക്ഷണിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗണേശൻ, ജനകീയ പാഠശാല, അതിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ആദമിൻ്റെ പൊക്കിൾ എന്നുള്ള വിഷയമാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. പൊക്കിൾ എന്ന് പറഞ്ഞാൽ ബെല്ലി ബട്ടൺ, നേവൽ എന്നൊക്കെ പറയാം. ആരാണ് ആദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിക്റ്റീഷ്യസ് ക്യാരക്ടറാണ്. ഫിക്റ്റീഷ്യസ് ക്യാരക്ടറാണെങ്കിലും ഇങ്ങനെ ഒരാളിൽ നിന്നാണ് മനുഷ്യരെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവരൊരു കഥയിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ കഥ ശരിയാണെങ്കിൽ എങ്ങനെയായിരിക്കും മനുഷ്യൻ ഉണ്ടായത് എന്നുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തമാശ എന്നേ പറയും, അന്വേഷണം കൂടി അല്ലത്. അതിലൂടെ മനുഷ്യൻ്റെ പരിണാമം, മനുഷ്യൻ്റെ പരിണാമം എങ്ങനെയാണ് എന്നറിയാനുള്ള ഒരു ശ്രമമാണ് ഈ പരിപാടിയിൽ മൊത്തത്തിലുള്ളത്. നമുക്ക് കുറച്ച് സാങ്കേതികമായ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വലിയ കുഴപ്പമില്ല, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഈ പരിപാടിയുടെ വീഡിയോ നിങ്ങൾക്ക് എസ്സെൻസ് ചാനലിൽ കാണാൻ പറ്റും. മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്? മനുഷ്യൻ ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്, ലോകപ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അത് പല മതങ്ങളും വളരെ കൃത്യമായി പങ്കിടുന്ന ഒരു കഥയാണ്. ആ കഥയനുസരിച്ച് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പ്രാചീന മനുഷ്യൻ ചിന്തിച്ച് എങ്ങനെയാണ് മനുഷ്യനെ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ പിന്നെ അതിന് ബാക്കിയുള്ളത് ജീവനാണ്. അപ്പോൾ അതൊരു ജീവൻ എവിടെയെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് കയറ്റുക, അല്ലെങ്കിൽ ഊതിക്കയറ്റുക, അല്ലെങ്കിൽ എറിഞ്ഞു കയറ്റുക, എന്തെങ്കിലും കയറ്റുമ്പോൾ ഇത് മനുഷ്യനായി മാറും എന്നുള്ള ഒരു ഗോത്ര സങ്കല്പം, അല്ലെങ്കിൽ ഒരു പക്ഷേ കാട്ടു മനുഷ്യനും ഇങ്ങനെയായിരിക്കും ചിന്തിച്ച്. ഒരു ആദ്യത്തെ മനുഷ്യനെ കുറിച്ച് അവൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു മനുഷ്യനുണ്ടെന്നും ആ മനുഷ്യൻ വെച്ച് ദ മനുഷ്യൻ വരുന്നു, ആ മനുഷ്യനിൽ നിന്ന് ബാക്കി. അതാണ് ആദത്തിൻ്റെയും അവയുടെയും കഥ. അതൊരു കളിമൺ വ്യവസായം തന്നെയാണ്. കാര്യം ജനിസിസ് 2:7 പറയുന്നു, ദെൻ ലോർഡ് ഗോഡ് ഫോംഡ് എ മാൻ ഫ്രം ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട്. ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിലുള്ള ഡസ്റ്റ്, പൊടിയെന്നോ പൂഴിയെന്നോ മണ്ണെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും മണ്ണ് കുഴച്ച് കുഴച്ചാണ് ഉണ്ടാക്കിയത് എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഒരു കഥ പറയുന്നു. ദൻ മൂക്കിലൂടെ ജീവൻ ഊതിക്കയറ്റി, അപ്പോൾ മനുഷ്യന് ജീവനുണ്ടായി എന്ന് പറയും. അപ്പോൾ എങ്ങനെ ഈ മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഈ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഒരു ഇമേജ് വേണമല്ലോ. നമ്മുടെ തലച്ചോറിലുള്ള ഒരു ആനയാണ് നമ്മുടെ കയ്യിലൂടെ ഇറങ്ങി വന്നിട്ട് പേപ്പറിൽ ആനയായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ ആ ശില്പം ഇവിടെ ഉണ്ടാവും, നമ്മുടെ ഓക്സിഫെറൽ ലോബിൽ വിഷ്വൽ ഏരിയാസിൽ ഉണ്ടായിട്ട് ആ ശില്പം നമ്മുടെ കയ്യിലൂടെ ഇറങ്ങി വരുമ്പോൾ പുറത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ശരിക്കും ഒരു ശില്പം അല്ലെങ്കിൽ ഒരു ചിത്രം. അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു മോഡൽ വേണം. അപ്പോൾ എന്തായിരിക്കും മോഡൽ എന്ന് മനുഷ്യൻ പണ്ടേ ചിന്തിച്ചു. അപ്പോൾ മനുഷ്യൻ കണ്ടെത്തിയ ഉത്തരം ഇതായിരുന്നു, ഈ ഉണ്ടാക്കിയ ആള് അയാളുടെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ്, സ്വന്തം ഇമേജിൽ ഉണ്ടാക്കി. അതായത് മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലാണ് എന്നാണ് കഥ പറയുന്നത്. ദൈവം ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്തായാലും ഉണ്ടാക്കർ എന്ന് വേണമെങ്കിൽ എടുത്തോളൂ. അപ്പം ഈ ഉണ്ടാക്കറുടെ രൂപത്തിലാണ് മനുഷ്യനുള്ളതെങ്കിൽ മനുഷ്യന് എന്തൊക്കെ അവയവങ്ങൾ കാണും, അതെല്ലാം അയാൾക്കും ഉണ്ടാകണം. മനുഷ്യന് എന്തൊക്കെ അവയവങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പുറത്ത് കാണുന്നതും കാണാത്തതുമായ ഒരുപാട് അവയവങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിന് ഉണ്ടാകണം. അപ്പം അവിടെ ഒരു പരമപ്രധാനമായൊരു ചോദ്യം വരുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾക്ക് പൊക്കിളുണ്ടാവും എന്നൊരു ചോദ്യം. അങ്ങനെ പൊക്കിൾ എന്ന് പറയുന്ന ബെല്ലി ബട്ടൺ, നേവൽ എന്നൊക്കെ പറയുന്നത് ഗർഭപാത്രത്തിൽ കുട്ടി കിടക്കുമ്പോൾ കുട്ടിയെ
അംബ്ലിക്കൽ കോഡ് വഴി പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്നത്. അതായത് കുട്ടിയിലേക്ക് അമ്മ കഴിക്കുന്ന ആഹാരം, അതിലെ പോഷകങ്ങൾ, ജലം, എല്ലാ സാധനങ്ങളും എത്തിച്ചുന്ന ഒരു കോഡാണ് അംബ്ലിക്കൽ കോഡ്. അത് പുറത്ത് വരുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വയറിലുണ്ടാകുന്ന ഡിപ്രഷനാണ് നേവൽ. ഒരു ബട്ടണായിട്ട് വരും, അതിനെയാണ് നമ്മൾ പൊക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രസവിക്കപ്പെടുന്ന ഒരാൾക്കേ അത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഒരു ഗർഭപാത്രത്തിൽ കിടന്നെങ്കിലേ അങ്ങനൊരു സാധ്യതയുള്ളൂ. അപ്പോൾ ആദത്തിന് പൊക്കളുണ്ടായിരുന്നു എന്നൊരു ചോദ്യം, ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. ആദത്തിന് പൊക്കളില്ലായിരുന്നു എങ്കിൽ ആദത്തിൻ്റെ കണക്കാണല്ലോ പിന്നുള്ളവരൊക്കെ വരുന്നത്. അവർക്ക് എങ്ങനെ പൊക്കളുണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ ആദമല്ല. ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന മനുഷ്യരല്ല, അമ്മ പ്രസവിക്കുന്നത് സസ്തനിയാണ്. അപ്പോൾ ആദം ഒരു സസ്തനി ആയിരുന്നില്ല. ആദത്തിന് പൊക്കളുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്ന ആൾക്ക് പൊക്കളുണ്ടായിരുന്നു. അവർ ചോദ്യം, ദൈവത്തിന് ദൈവം ആ ഇമേജിലാണല്ലോ, അതോ ഇല്ലായിരുന്നു? ഇനി വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദത്തിന് പുറമേ വേറെ ഒരു മനുഷ്യരെ ഉണ്ടാക്കുന്നത് അത് ഔവയാണ്. ആദത്തെ ഉണ്ടാക്കിയത് സ്വന്തം ഇമേജിലാണെങ്കിൽ ഔവയെ ഏത് ഇമേജിൽ ഉണ്ടാക്കി എന്നൊരു ചോദ്യമുണ്ട്. അവയെ ഉണ്ടാക്കിയത് ആദത്തിൻ്റെ ഇമേജിലല്ല, ആദോ ഔവയായിട്ട് വ്യത്യാസമുണ്ട്. അവയെ ഉണ്ടാക്കിയത് ഈ പറയുന്ന ഉണ്ടാക്കറുടെ ഇമേജിലും അല്ല. അപ്പോൾ എന്ത് ഇമേജാണ്? ഇപ്പോൾ ഇമേജ് ഇല്ലാതെ ഉണ്ടാക്കിയ ആദ്യത്തെ ശില്പമായിട്ട് അവ മാറുന്നു. ക്ലോണിങ്ങും അല്ല. ക്ലോണിങ് ആണെന്ന് പറഞ്ഞ കാര്യം, ഒരു ആൺ ശരീരത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു ആൺ ശരീരത്തിൻ്റെ ക്രോമസം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആയിരിക്കും. എക്സ് വൈ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ തന്നെ കിട്ടുള്ളൂ. ആണിൽ നിന്ന് പെണ്ണിനെ ക്ലോൺ വഴി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതപ്പോൾ ശാസ്ത്രീയമായി നോക്കിയാലും കഥാപരമായി നോക്കിയാലും ഒരു തമാശയായി നോക്കിയാലും വളരെ കഥയില്ലാത്ത ഒരു സാധനമാണ് ഇതെന്നാണ് ഞാൻ പറഞ്ഞത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. നിങ്ങൾ കാണുന്ന ആളുകൾ നോക്കുക, പല പല ആളുകൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം രൂപമാണെങ്കിൽ ദൈവത്തിൻ്റെ രൂപം എന്താണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കഥ പറയുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യത വേണം. ഇതൊരു കോമഡിയാണ്. ആദോ അവയും കഥയൊരു വലിയ സംഭവമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്, ഒരു കോമഡിയാണ്. പക്ഷെ ഒരു കോമഡി പറയുമ്പോഴും അതിനൊരു ലോജിക്കൽ കൺസിസ്റ്റൻസി വേണം എന്നുള്ളതാണ്. ഇതൊരു ഫേമസ് കോട്ടാണ്, ഇഫ് എ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ഹൗ കം ഐ ബിക്കം നോട്ട് ഇൻവിസിബിൾ. ദൈവത്തിൻ്റെ രൂപത്തിലാണ് എന്നെ സൃഷ്ടിച്ചെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അദൃശ്യനാകാതിരിക്കുന്നത് എന്നൊരു ചോദ്യം. ദൈവത്തെ കാണാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് തെളിവുകളില്ലാത്തൻ ആകാത്തത്? എനിക്ക് തെളിവുകളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ക്രൂരനാകാത്തത്? അല്ലേ, ഒരു പെൺകുട്ടിയെ, കൊച്ചു പെൺകുട്ടിയെ ഒരു മുട്ടാളൻ ബലാത്സംഗം ചെയ്യുമ്പോൾ കണ്ടു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല, പക്ഷേ ദൈവത്തിന് വളരെ നിസ്സാരമായി സാധിക്കും. അദ്ദേഹം അത് അനുവദിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഗോവിന്ദചാമിമാരും സൗമ്യമാരും ഉണ്ടാകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകങ്ങൾക്കും ക്രൂരതകൾക്കും മുന്നിൽ ദൈവത്തിന് എന്തെങ്കിലും കൈ ഉറച്ചതായിട്ടോ കരൾ പിടച്ചതായിട്ടോ കേട്ടിട്ടില്ല. ഇനി ദൈവം സ്വന്തം പ്രതിരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിൻ്റെ സർക്കംസിഷൻ, സുന്നത്ത്, ജൂതന്മാരും മുസ്ലിങ്ങളൊക്കെ വളരെ കൃത്യമായി, ഈവൻ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും സുന്നത്ത് കഴിച്ചു എന്നാണ് കഥ. അപ്പോൾ പുള്ളിക്ക് സുന്നത്ത് കഴിച്ചിരുന്നോ അതോ കഴിച്ചിരുന്നില്ലയോ, സ്വന്തം രൂപമാണല്ലോ, ആ മോഡൽ മാറാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. അതോ ഇനി അദ്ദേഹത്തിനില്ലാതെ ഇവർ ചെയ്യുന്നതാണോ? ചില സംശയങ്ങൾ മാത്രം, ചുമ്മാ അതൊരു തമാശയുടെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഇതെന്താണ്, എന്താണ് അവ ഏത് രൂപത്തിലുണ്ടാക്കി? ആദമിന് പൂക്കളുണ്ടായിരുന്നോ? പൂക്കളില്ലെങ്കിൽ പിന്നെ ആദത്തിൻ്റെ തുടർ സന്തതികൾക്ക് എങ്ങനെയാണ് പൂക്കൾ വരുന്നത്? ആദവും ആദവിൻ്റെ മക്കളാണ് കായനും ആബേലും. അപ്പോൾ ആബേലിനെ കായൻ കൊല്ലുന്നു, പിന്നെ കായന് മക്കളുണ്ടാകുന്നു. അതെവിടുന്ന്? കുറേ ആദത്തെയും കുറേ സഹോദരിമാരെയൊക്കെ ചേർത്ത് ഓരോരുത്തർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാണാം, കൂടുതൽ സഹോദരിമാർ. അത് ആദ്യം പറയാത്ത കാര്യങ്ങൾ പിന്നീട്, എന്തായാലും ഇതൊരു അസാൻമാർഗീയ കഥയാണ്. ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ട് മാത്രമേ മനുഷ്യൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ കഴിയുള്ളൂ ഈ കഥ പ്രകാരം. അതുകൊണ്ടാണ് ഈ കഥ വളരെ മോശമാണ് എന്ന് പറയുന്നത്. ഒരുമാതിരി ഭാവനയുള്ള ഒരാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു കഥ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്ത് എങ്ങനെ, വാട്ട് വൈ എന്നൊക്കെ ചോദിക്കുമ്പം അതിനുത്തരം ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ബൈബിളിൽ ഉത്തരം ഇതാണ്, വായിക്കാൻ പറ്റുന്നൊക്കെ അറിയാം. Matthew 11:26, വിത്ത് മാൻ ദിസ് ഈസ് ഇമ്പോസിബിൾ ബട്ട് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ദൈവത്തെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് വെച്ചാൽ, നിങ്ങളുടെ എന്താ ചോദ്യം ചോദിച്ചെന്നൊരു വിഷയമല്ല, എല്ലാം ദൈവത്തെ കൊണ്ട് സാധ്യമാണ്, ഇന്നിച്ച് പോയിട എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി കൂടുതൽ തർക്കമൊന്നും വേണ്ട, എല്ലാം സാധ്യമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ചോദ്യം നമുക്കതിനകത്ത് പറയാനുള്ള ഇത്രയും കാര്യമുള്ളൂ, എ മാൻ വിതൗട്ട് ഗോഡ് ഈസ് സ്റ്റിൽ എ മാൻ.
ഇവിടെ ഗോഡ് വിത്തൗട്ട് മാൻ ഈസ് നത്തിങ്. ദൈവമില്ലാത്ത മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ്, പക്ഷെ മനുഷ്യനില്ലാതെ വന്നാൽ ദൈവങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാര്യം നിങ്ങളുടെ ഒരു സെറിബ്രൽ പ്രോഡക്റ്റാണ് ഈ സാധനം. നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം അതുണ്ടാകും. അതൊന്നല്ല, യക്ഷിയായാലും പ്രേതമായാലും ദൈവമായാലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നത് നിർത്തിയാൽ അത് തീർന്നു, അത്ര ഉള്ളൂ. അപ്പോൾ ഇതാണൊക്കെ ഒരു ചോദ്യമാണ്. ഇഫ് ഡിസൈൻഡ് വൈ ഓൾ മെയിൽസ് ഹാവ് നിപ്പിൾസ്, ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് നിപ്പിൾസ് ഉള്ളത്, മുലക്കണ്ണുകളുള്ളത്? അപ്പോൾ മിക്കവാറും ഈ കഥയുടെ ആളുകൾ പറയും ജിമ്മിൽ പോയി അടിച്ച് പെരുപ്പിക്കാനാണ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണേൽ പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ ഒരാളെ എനിക്കറിയാം. എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എക്സ് വൈ ക്രോമസോമുകളാണ് പുരുഷനുള്ളത്, എക്സ് എക്സ് ആണ് സ്ത്രീക്കുള്ളത്. എല്ലാ അണ്ഡവും എക്സ് എക്സ് ആണ്. മയോസിസ് നടക്കുമ്പോൾ അണ്ഡത്തിൽ എക്സ് മാത്രമേ ബാക്കിയുണ്ടാവും. അതേസമയം ബീജം ലൈംഗിക കോശമായിട്ട് മാറുമ്പം പകുതി കോശങ്ങൾ എക്സും പകുതി കോശങ്ങൾ വൈയും ആയിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാണയം പൊക്കിയിടുമ്പോൾ 50% തല 50% പുലി വരാനുള്ള സാധ്യത. അപ്പോൾ കോശവിഭജനം നടക്കുമ്പോൾ ഗാമേറ്റുകളായി മാറുമ്പോൾ ഒരു പുരുഷൻ്റെ കോശം രണ്ട് രീതിയിൽ വിഘടിക്കാം. എക്സ് മാത്രമുള്ള കോശമായിട്ടും വൈ മാത്രമുള്ള കോശമായിട്ടും, അതായത് ബീജമായി മാറാം. ഈ രണ്ട് എക്സ് ബീജങ്ങളും വൈ ബീജങ്ങളും വെച്ചുകൊണ്ട് എപ്പോഴും അണ്ഡത്തിന് എക്സ് മാത്രമാണുള്ളത്. അപ്പോൾ ഒരു കുട്ടിയുടെ ലിംഗം ആണോ പെണ്ണോ ആകാനായിട്ട് 50% സാധ്യ. കാര്യം 50% ബീജങ്ങൾ എക്സ് ആണ്, 50% ബീജങ്ങൾ വൈ ആണ്. അണ്ഡം എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ആണ്. അപ്പോൾ കുട്ടിയുടെ ലിംഗം നിർണ്ണയിക്കുന്നത് അച്ഛനാണ് അല്ലെങ്കിൽ പുരുഷനാണ് അല്ലെങ്കിൽ ബീജമാണ്. എക്സ് എസും ചേർന്ന് കഴിഞ്ഞാൽ സ്ത്രീ, എക്സും വൈയും ചേർന്ന് കഴിഞ്ഞാൽ എക്സ് വൈ പുരുഷൻ. പക്ഷേ ഈ ബീജം എന്ന് പറയുന്ന ജനിതക പദാർത്ഥം മാത്രം, അണ്ഡം എന്ന് പറയുന്ന വലിയൊരു കോശം, അതിനകത്തൊരു കോശത്തിന് വളരാനായിട്ടുള്ള ന്യൂട്രിയൻസും മൊത്തം സെറ്റപ്പും ഉണ്ട്. അണ്ടം എന്ന് പറയുന്നത് ശരിക്കും മുട്ടയാണ്. മനുഷ്യനെടുത്ത മുട്ടയാണ് നമ്മുടെ എഗ്ഗെന്ന് പറയും. മനുഷ്യൻ മുട്ടയിടുന്ന ജീവി തന്നെയാണ്. ഈ മുട്ടയിലേക്ക് നിങ്ങൾ ബീജത്തിൻ്റെ 50% ജനിതക പദാർത്ഥം മാത്രമാണ് കൊടുക്കുന്നത്. ഓൺലി സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ മൊത്തം അണ്ടമാണ്, ഫുള്ളി അണ്ടമാണ്. എക്സ് വൈ ക്രോമസോം, ഒരു പുരുഷൻ്റെ വൈ ക്രോമസോമും സ്ത്രീയുടെ അണ്ടവും ചേർന്നൊരു ഒരു സിക്താണ്ടം ഉണ്ടാകുന്നിരിക്കട്ടെ, അത് എക്സ് വൈ ആണ്, പുരുഷനാണെന്നിരിക്കട്ടെ. പക്ഷേ പുരുഷനാണെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോഴും അത് എവിടെയാണ് ഉള്ളത്? അണ്ടത്തിലാണ് ഉള്ളത്. ബീജം എന്ന് പറഞ്ഞാൽ ശരിക്കും സോഫ്റ്റ്വെയർ മാത്രമാണ്, അണ്ടമാണ് അതിൻ്റെ മൊത്തം ആവാസ കേന്ദ്രം. അപ്പം ഒരു കുട്ടി എന്ന് പറയുന്നത്, ആണായാലും പെണ്ണായാലും, അതിൻ്റെ ഡിഫോൾട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് പെണ്ണിൻ്റേതാണ്. ഡിഫോൾട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരഘടനയായിരിക്കും. സ്ത്രീയുടെ ശരീരഘടന വെച്ചാൽ ആദ്യം ഘട്ടങ്ങളിൽ ഹൃദയം, ശ്വാസകോശം, തലച്ചോറ്, അതേപോലെയുള്ള വളരെ പരമപ്രധാനമായിട്ടുള്ള അവയവങ്ങൾ ആദ്യം ഡെവലപ്പ് ചെയ്യും. നമ്മുടെ അവയവങ്ങളെല്ലാം ഒരേ അനുപാതത്തിൽ ഒരേ സമയത്ത് ഒരേപോലെ അല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് നമ്മൾ 9 മാസം ജെസ്റ്റേഷൻ പീരീഡ്, ഗർഭകാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിലും വികസിച്ചു വരുന്ന അവയവങ്ങൾ തമ്മിൽ അനുപാതത്തിൻ്റെ കാര്യത്തിലും നിരക്കിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ചിലത് പ്രധാനമായിട്ടുള്ള കാര്യം ഹൃദയമൊക്കെ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്ത് വരാൻ കാര്യം, ഹൃദയമൊക്കെ ഇല്ലാതെ മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ പോകാൻ പറ്റില്ല. അപ്പോൾ പല്ലുപോലെ ഒരു സാധനം നിങ്ങൾ പുറത്ത് വന്നതിന് ശേഷമാണ് ശരിക്കും ഡെവലപ്പാകുന്നത്. അപ്പം എല്ലാ അവയവങ്ങളും ഒരേ അനുപാതത്തിലോ ഒരേ നിരക്കിലോ ഒരേ രീതിയിലോ അല്ല ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഗ്ഗാണ് നമ്മൾ, നമ്മളൊരു മുട്ടയാണ്. ഇപ്പോൾ ചില നിങ്ങളെ മുട്ടയിൽ വിരിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വളരെ കറക്റ്റാണ് അല്ലേ? പെറ്റു വീണില്ല എന്നല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് ആ മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് അവൻ്റെ ഒരു ഇത് കണ്ടില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞവർ തന്നെയാണ്. നമുക്ക് ആകെ കിട്ടുന്ന അച്ഛൻ്റെ അവകാശം എന്ന് പറയുന്നത് 50% സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു 4 ആഴ്ച എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന സ്ത്രീയെ പോലെയാണ്. സ്ത്രീയുടെ ശരീരമാണ് നമ്മളുടെ സ്പീഷീസിൻ്റെ അടിസ്ഥാന ശരീരം, അതായത് ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് സ്ത്രീയാണ്. ആ സ്ത്രീയാണ് പിന്നീട് പുരുഷനാവുന്നത്. അപ്പോൾ പറയും ലിംഗനിർണയം പിന്നീടല്ലേ നടക്കുന്നത്? അല്ല, ലിംഗനിർണയം പിന്നീടല്ല നടക്കുന്നത്. ലിംഗനിർണയം നടക്കുന്നത് ബീജസങ്കലന സമയം തന്നെ ലിംഗനിർണയം ആയിക്കഴിഞ്ഞു. എക്സും വൈയും ആണെങ്കിൽ പുരുഷനാണ്, എക്സും എക്സും ആണെങ്കിൽ സ്ത്രീയാണ്. അവിടെ നടന്നു കഴിഞ്ഞു, ഉത്തരവായി കഴിഞ്ഞു. പക്ഷേ ആ ഫയലിൽ നിന്ന് വയലിലെത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ തീരുമാനം മാറാൻ പോകുന്നില്ല. ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാം സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലും ജെൻഡറിൻ്റെ കാര്യത്തിലും ഒക്കെ. നമ്മളിപ്പോൾ LGBTയുടെ കാര്യങ്ങളൊക്കെ പറയുന്നോണം, ഹോർമോൺ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊക്കെ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും
വൈ ക്രോമസോം എപ്പോഴും പുരുഷനെ തന്നെ ഉണ്ടാക്കുള്ളൂ. ചില വ്യതിയാനം വെച്ചാൽ അനോമലീസ് ഉണ്ടാകും, അതെല്ലാ കേസിലും ഉണ്ടാകാം, പക്ഷേ അടിസ്ഥാനപരമായി വൈ ക്രോമസോം പുരുഷനെ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ ആദ്യത്തെ ഒരു 4 ആഴ്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ശരീരമായിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത്, നമ്മുടെ ഫോർമാറ്റ് അതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മാമറി ഗ്ലാൻസിൻ്റെയൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കലകൾ ടിഷ്യൂസൊക്കെ ആദ്യത്തെ 4 ആഴ്ചയിൽ തന്നെ ഫോം ചെയ്യും. അങ്ങനെ കുട്ടി എന്ന് വരുന്ന നമ്മൾ ശരിക്കും പെണ്ണുപോലെയാണ് നമ്മൾ വളർന്നു വരുന്നത്. 4ാമത്തെ ആഴ്ചയിലാണ് നമ്മുടെ വൈ ക്രോമസോം ശരിക്കും ബൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ കറണ്ട് പോയപ്പോഴല്ലേ ജനറേറ്റർ ബൂട്ട് ചെയ്ത്, അതേപോലെ 4ാമത്തെ ആഴ്ചയിലാണ് ഈ വൈ ക്രോമസോം ബൂട്ട് ചെയ്ത് വരുന്നത്. വൈ ക്രോമസോം ബൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പോയ വഴിയിൽ നിന്ന് മാറിയിട്ട് തിരിയുക, വണ്ടി ആ വഴിയിൽ അങ്ങ് പോകുന്നില്ല, പെണ്ണായി പോകുന്നില്ല, വണ്ടി തിരിയുകയാണ്. വൈ ക്രോമസോമിൻ്റെ സാന്നിധ്യം ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും പെണ്ണായിരിക്കും, ബിക്കോസ് അതാണ് അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെ 2 SIM ഇട്ടിട്ട് ഫോൺ ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഫോൺ കോൾ അതിനകത്തേ പോകും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടെങ്കിൽ അതിനകത്തോട്ട് പോകും. അതേപോലെയാണിത്. അപ്പോൾ 4ാമത്തെ ആഴ്ചയിട്ട് വൈ ക്രോമസോം ആയി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ടെസ്റ്റോസ്റ്റെറോണൊക്കെ ഉൽപ്പാദിപ്പിക്കും, അപ്പോഴത്തേക്ക് പുരുഷനായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 4 ആഴ്ച കൊണ്ടുള്ള ചില ഡെവലപ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് മാമറി ഗ്ലാൻസ് ഉണ്ടായിരിക്കും, പുരുഷനായാലും സ്ത്രീ ആയിരിക്കും ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ ചെന്നിട്ടാണ് ഡീവിയേഷൻ എടുത്തത്, പിന്നെ അത് നിങ്ങൾ പ്രസവിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കും, പക്ഷേ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ആ ഗ്രോത്ത് ഈ പുരുഷ ഹോർമോൺ തടയും, പുരുഷ ഹോർമോൺ തടയുന്നത് കൊണ്ട് ഗ്രോത്ത് ഉണ്ടാവില്ല. ഈവൻ സ്ത്രീകളിലായാലും അത് പ്യൂബർട്ടി സമയത്തൊക്കെയാണ് ശരിക്കും പൂർണ്ണ വളർച്ച എത്തുന്നത്, ലാക്ടേഷൻ ഉണ്ടാകുന്ന ഗർഭകാലത്താണ്. അതിന് ഇതെല്ലാം ഓരോ ഘട്ടങ്ങളിൽ മാത്രമേ ബൂട്ടാവത്തുള്ളൂ, അല്ലാതെ ആദ്യമേ ഇതുമായിട്ട് ഇങ്ങനെ വരികയല്ല. കാര്യം ജീവിതം തന്നെ ഒരു പരിണാമം തന്നെ, ജീവി ഒരു പരിണാമമാണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ജീവിതം തന്നെ ഒരു പരിണാമം. അപ്പോൾ ജനിക്കുന്ന ഒരു ആൺകുട്ടിക്ക് നിപ്പിൾസ് ഉണ്ടാവും, പക്ഷേ ആ നിപ്പിൾസിലേക്ക് അതിന് വളർച്ച ഉണ്ടാവില്ല. പിന്നെ അതെന്തുകൊണ്ട് നീക്കം ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങളുണ്ട്. ഒരു കാര്യം നീക്കം ചെയ്യപ്പെടണമെങ്കിൽ അതിനൊരു ഇവല്യൂഷണറി പ്രഷർ വേണം, കാര്യം അത് ആ ജീവിക്ക് ഹാനികരമായിരിക്കണം, അസൗകര്യമായിരിക്കണം, അല്ലെ അങ്ങ് അതുള്ള ജീവിക്ക് ജീവസന്ധാരണ ആഹാരം നേടുന്നതിലും ഇരകളിൽ നിന്ന് രക്ഷ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷ നേടുന്നതിനും എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു നിപ്പിൾസ് കൊണ്ട് നമുക്കില്ല, അതുകൊണ്ട് അത് നീക്കം ചെയ്യപ്പെടാനുള്ള ഇവല്യൂഷണറി പ്രഷർ വളരെ കുറവാണ്, അത് മോളിക്കുലർ ലെവലിൽ തന്നെ കുറവാണ്. അതുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് നിപ്പിൾസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥയൊന്നും അല്ല, അതിന് ജനിതക ശാസ്ത്രത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇതുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഡിഫാൾട്ട് മനുഷ്യൻ ഒരു സ്ത്രീയാണ്. അത് ആദ്യത്തെ 4 ആഴ്ചയുടെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മൾ വളർന്നു വരുന്നതും ഒരു സ്ത്രീ കോശമാണ് നമ്മളായി മാറുന്നത്. നമ്മളൊരു മുട്ടയാണ്. ആ മുട്ടയിൽ നിന്ന് ആദ്യത്തെ 4 ആഴ്ചയിൽ കഴിഞ്ഞാണ്. അപ്പോൾ കാര്യം വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുന്നു, അല്ലാതെ വേറെ കഥകളിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇവല്യൂഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവല്യൂഷനിലെ ഒരു ഭാഗമായിട്ടുള്ള ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സയൻസാണ് ജനിതക ശാസ്ത്രം. എല്ലാ സയൻസും ഒന്ന് തന്നെയാണ്, ജനിതക ശാസ്ത്രം, മോളിക്കുലർ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന നമ്മൾ അവർ സൗകര്യത്തിനനുസരിച്ച് പറയുന്നതേ ഉള്ളൂ. എല്ലാം അല്ലേ, പ്രധാനമായിട്ട് നമ്മുടെ കയ്യിൽ മോളിക്യൂൾസാണുള്ളത്, മാംസം. മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ബയോളജിയിൽ നിന്ന് കെമിസ്ട്രിയിലേക്ക് പോയി. ഈ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസാണ്. ആറ്റംസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സുമായി. ആറ്റംസിന് പുറകോട്ട് പോകുമ്പോൾ സബറ്റോമിക് പാർട്ടിക്കിൾസാണ്, അവിടെ പിന്നെ ഫിസിക്സേ ഉള്ളൂ, പിന്നെ ക്വാണ്ടം. ആക്ച്വലി ഇത് തുടങ്ങുന്നത് ഇവിടം വരെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് തന്നെ സാധനം. ഇപ്പം നിങ്ങൾ ഒരു ക്വാണ്ടം ഫീൽഡിലോട്ടാണ് നോക്കുന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ ലുക്കിങ് നിങ്ങളൊരു ക്വാണ്ടം ഫീൽഡാണ്, ഞാനൊരു ക്വാണ്ടം ഫീൽഡാണ് എന്ന് പറയാം. അപ്പം ബയോളജി എന്ന് പറയുന്നതും കെമിസ്ട്രി എന്ന് പറയുന്നതും ഫിസിക്സ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ സാധനം. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് സയൻസ് നൽകാൻ ശ്രമിക്കുന്നത്. ഇനി ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ് എന്ന് പറയുന്നത്, അതൊരു വെറും ഒരു സിദ്ധാന്തമല്ലേ, നിയമമൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു സയൻസിൽ എന്താണ് സിദ്ധാന്തത്തിനുള്ള അർത്ഥം മനസ്സിലാക്കുക. പരിണാമ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ വെറും ഒരു സിദ്ധാന്തം, ഈ സോഷ്യൽ സയൻസിലൊക്കെ സിദ്ധാന്തങ്ങൾ, മാർക്സിയൻ സിദ്ധാന്തം അല്ലെങ്കിൽ ഗാന്ധിസം എന്നൊക്കെ പറയുന്നതാണ് സയൻസിൽ എന്ന് കരുതുന്നതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടാണ്. കാര്യം സോഷ്യൽ സയൻസുകളിലോ അല്ലാതെ പൊതുവ്യവഹാരങ്ങളിലോ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ വായി തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നതൊക്കെ അർത്ഥമുള്ളൂ. അതിന് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഭാഗികമായി ഉണ്ടാകാം എന്നൊക്കെ ഉള്ളൂ, അല്ലാതെ അതിനൊരു കോൺക്രീറ്റ്നെസ് ഉണ്ട്. അതേപോലെ അല്ല സയൻസിലെ സിദ്ധാന്തങ്ങൾ. സയൻസിലെ സിദ്ധാന്തമാണ്, ഇൻ സയൻസ് എ തിയറി ഈസ് റിഗറസ്ലി ടെസ്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഒബ്സർവബിൾ ആൻഡ് റെക്കോർഡഡ് ആസ്പെക്ട്സ് ഓഫ് വേൾഡ്. പ്ലീസ്, ഒബ്സർവബിൾ ആൻഡ് റെക്കോർഡഡ് ആസ്പെക്ട്സ്, അതായത് ടെസ്റ്റബിൾ ആയിട്ടുള്ള ഒബ്സർവബിൾ ആൻഡ് റെക്കോർഡഡ് ആസ്പെക്ട്സ് ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്
സയൻസിലെ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് ഒബ്സർവബിൾ ആയിരിക്കണം, ഇറ്റ് ക്യാൻ ബി റെക്കോർഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ ഹയർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ടൈസ് ഫാക്ട്സ് ടുഗദർ, വസ്തുതകളെ കൂട്ടിച്ചേർക്കുന്ന ഒരു രീതിയാണ് സിദ്ധാന്തം. ആൻഡ് ഇറ്റ് വിസ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം ആൻഡ് തൗസൻഡ്സ് ഓഫ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്. സാധാരണ സിദ്ധാന്തങ്ങളെ പോലെയല്ല സയൻസിലെ സിദ്ധാന്തം. ഇറ്റ് ഷുഡ് വിസ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം ആൻഡ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്. ശാസ്ത്രീയമായ പരീക്ഷണങ്ങളും സമയത്തിൻ്റെ പരിശോധനകളും അതിജീവിക്കാൻ കഴിയുന്നവ മാത്രമാണ് ശാസ്ത്രീയ സിദ്ധാന്തം. വെറും സിദ്ധാന്തം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതൊരു സിദ്ധാന്തം, ഇയാളുടെ സിദ്ധാന്തം. സയൻസിൽ അതല്ല സിദ്ധാന്തം. സയൻസിലെ സിദ്ധാന്തം എന്താണെന്ന് അടിച്ചു നോക്കുക, എന്നിട്ട് പരിണാമ സിദ്ധാന്തം എന്തുകൊണ്ടാണ് ഒരു ഫാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് നോക്കുക, വി സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം ആൻഡ് തൗസൻഡ്സ് ഓഫ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സിനെ അതിജീവിക്കാൻ കഴിയണം. അത് എത്ര സിദ്ധാന്തങ്ങൾക്ക് കഴിയും? സാമൂഹ്യ ശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങൾക്കൊന്നും കഴിയില്ല, പക്ഷെ സയൻസിലെ കഴിയും. ഇനി സയൻറ്റിഫിക് ഡിസിപ്ലിൻ ഇൻക്ലൂഡ്സ് ഫിസിക്സ്, ജിയോളജി, കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി, എംബ്രിയോളജി, ഹൗ സപ്പോർട്ടഡ് റിഫൈൻഡ് ആൻഡ് എക്സ്പാൻഡഡ് ഇവല്യൂഷൻ തിയറി. ഇവല്യൂഷൻ തിയറിയുടെ തെളിവ് എന്ന് പറയുന്നത് വെറുതെ ഇവല്യൂഷൻ പണ്ടത്തെ കണക്ക് ഫോസിലുകൾ മാത്രമല്ല. ഒരു ജീവിയുടെ ഫോസിൽ കാണുന്നു, ആ ജീവി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതല്ല, മറിച്ച് എന്താണ്, വിവിധ ശാസ്ത്ര ശാഖകൾ ലൈക്ക് ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി, എംബ്രിയോളജി ഹവ് സപ്പോർട്ടഡ് റിഫൈൻഡ് ആൻഡ് എക്സ്പാൻഡഡ് ഇവല്യൂഷൻ തിയറി. ഇതെല്ലാം പരിഷ്കരിക്കുകയും വിശദീകരിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട് പരിണാമ സിദ്ധാന്തത്തെ. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രശാഖകളിലും വാരി വിതറപ്പെട്ട് കിടക്കുകയാണ്. മോളിക്കുലർ ബയോളജി മാത്രം മതി പരിണാമം തെളിയിക്കാൻ, അല്ലാതെ ഫോസിലുകളുടെ ആവശ്യമേ ഇല്ല. ഫോസിലുകൾ ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, അത്രേ ഉള്ളൂ. ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല. തിയറി എന്താണ്, തിയറി എന്നുള്ളതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതാണ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 1859 ഒരുപക്ഷെ ലോകത്തെ നിർവചിക്കുന്നതിൽ, ലോകത്തെ സ്വാധീനിക്കുന്ന 20-ാം നൂറ്റാണ്ടിൽ അല്ലെ 19-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച മൂന്ന് താടിക്കാരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിലൊരു താടിക്കാരനാണിത്. 1859 തിയറി ഓഫ് ഇവല്യൂഷൻ്റെ ഉപജ്ഞാതാവാൻ എന്ന് നമ്മളിപ്പോൾ പറയുന്നത്. തിയറി ഓഫ് ഇവല്യൂഷൻ ശരിക്കും ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്, പക്ഷേ ഈ പുസ്തകമാണ് 1859 ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഈ മൂന്ന് താടിക്കാരിൽ മറ്റൊരാൾ കോൾ മാക്സ്, മറ്റൊരാൾ സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ മൂന്ന് താടിക്കാരാണ് ആധുനിക ലോകത്തെ നിർവചിച്ച പ്രസിദ്ധരായ മൂന്ന് താടിക്കാർ. വേറെ ഒരാൾ ഇതാ വരുന്നു, അങ്ങനെ ഈ താടിക്കാരെ. പക്ഷേ മറ്റ് രണ്ട് താടിക്കാരുടെയും പ്രസക്തിയും പ്രശസ്തിയും ഒക്കെ എന്താണ്, ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒറ്റ താടിക്കാരൻ ഇത് മാത്രമാണ്. കാരണം പുള്ളി പറഞ്ഞ സയൻസാണ്, മറ്റേത് രണ്ടും സയൻസ് അല്ല. അത് ഫ്രോയിഡ് ആയാലും മാത്സ് ആയാലും അതിന് സയൻസുമായി ബന്ധമില്ല. ഫ്രോയിഡിയൻ സൈക്കോളജി എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പോഴും കേരളത്തിലെയൊക്കെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് അത് ശരിക്കും ഞങ്ങളാണ് പഠിപ്പിക്കുന്നത്, ലിറ്ററേച്ചർ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. കാര്യം അതിന് സയൻസുമായിട്ടോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒബ്സർവബിളായിട്ടുള്ള റിയാലിറ്റിയുമായിട്ടോ ന്യൂറോളജിയുമായിട്ടോ കാര്യമായ ബന്ധമൊന്നുമില്ല. ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ശരിയാകുന്നുണ്ട് എന്നല്ലാതെ ഫ്രോയിഡ് ഒരു പുരാതന വസ്തുവാണ്, ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, പഠിക്കേണ്ട ആളാണ്, പക്ഷേ ഒരു പുരാതന വസ്തുവാണ്. മാത്സിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. തിയറി ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സെലക്ഷനാണ്. നാച്ചുറൽ സെലക്ഷൻ, ഞാൻ ഡോക്കിൻസിൻ്റെ ഒരു പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രകൃതി നിർദ്ധാരണം എന്നാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. കാരണം ഞാനത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കാരണം, എനിക്ക് മുന്നേ ഈ പ്രകൃതി നിർദ്ധാരണം എന്നുള്ള വാക്കാണ് നാച്ചുറൽ സെലക്ഷനായിട്ട് എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ആ വാക്ക് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ അതിന് ശേഷം എവിടെ എഴുതിയാലും ഞാൻ സ്വാഭാവികമായ നിർദ്ധാരണം എന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം പ്രകൃതി നിർദ്ധാരണത്തിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നു, ആളുകൾ പലപ്പോഴും ചോദിക്കും പ്രകൃതി നിർദ്ധരിക്കുന്നു. ഞങ്ങൾ പറയുന്ന എല്ലാം ഞങ്ങൾ ദൈവം ഉണ്ടാക്കിയെന്ന് പറയുന്നു, നിങ്ങൾ പറയുന്നത് പ്രകൃതിയാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. പ്രകൃതി, ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് നേച്ചറിൻ്റെ സെലക്ഷൻ അല്ല. ദർ ഇസ് നോ നേച്ചർ ആൻഡ് ദർ ഇസ് നോ സെലക്ഷൻ ഇൻ നാച്ചുറൽ സെലക്ഷൻ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ്. അങ്ങനെ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അതായത് നാച്ചുറൽ സെലക്ഷനിൽ നേച്ചറും ഇല്ല സെലക്ഷനും ഇല്ല. എന്താണ് നേച്ചർ? പ്രകൃതി എന്ന് പറയുന്നത് ശക്തി അല്ലേ. നേച്ചർ അങ്ങനെ ഒരാളിരുന്ന് സെലക്ട് ചെയ്യുന്നു, കുറേ പേരെ നീക്കം ചെയ്യുന്നു, കുറേ പേരെ സെലക്ട് ചെയ്യുന്നു, ഇല്ല അല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല, മനസ്സിലായല്ലോ. ഇനി രണ്ട്, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു കടയിൽ പോയിട്ട് 10 ചുരിദാർ കണ്ടിട്ട്
നിങ്ങളുടെ ഗുണവും നിലവാരവും ഒക്കെ ഇട്ട് ഒരു ചുരിദാർ തിരഞ്ഞെടുക്കുന്നു, അല്ലെ 100 10 സ്ഥാനാർത്ഥിയിൽ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പും ഇല്ല. അപ്പോൾ ദെർ ഇസ് നോ സെലക്ഷൻ ആൻഡ് ദെർ ഇസ് നോ നേച്ചർ ഇൻ നാച്ചുറൽ സെലക്ഷൻ. എന്താണ് നാച്ചുറൽ സെലക്ഷൻ? പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ സംഭവ്യത എന്ന് അർത്ഥമുള്ളൂ. അതായത് ഞാനത് വളരെ നിസ്സാരമായിട്ട് എപ്പോഴും പറയാറുണ്ട്, ഒരു കല്ലെടുത്ത് നിങ്ങൾ മേലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അത് താഴോട്ട് വീഴും. ആ ഫോളിങ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സെലക്ഷനാണ്. കാരണം അവിടെ നിലനിൽക്കുന്ന സമവാക്യങ്ങളും ഇക്വേഷൻസും നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നാച്ചുറലായിട്ടുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ വീഴണം. പക്ഷേ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ അത് മേലോട്ട് പോകണം, ഗ്രാവിറ്റിയും ഘർഷണവും ഇല്ലെങ്കിൽ മേലോട്ട് പോകണം. അതായിരിക്കും നാച്ചുറൽ സെലക്ഷൻ. ഇപ്പോൾ ഏതൊരു പരിസ്ഥിതിയിലും നാച്ചുറലായിട്ട് തനിയെ സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവ്യത, ഇവഞ്ച്വാലിറ്റി, അതാണ് ശരിക്കും നാച്ചുറൽ സെലക്ഷൻ. ഇതെങ്ങനെയാണ് പരിണാമത്തിൽ ബയോളജിയിൽ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ? നാച്ചുറൽ സെലക്ഷൻ്റെ ആപ്ലിക്കേഷൻ പരിണാമത്തിൽ മാത്രമല്ല, ഒരുമാതിരി ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്നിലും ശരിക്കും ഉള്ളത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഗ്ലോബൽ അല്ലെ യൂണിവേഴ്സൽ ഐഡിയ തന്നെയാണ്. ഇതൊരു യൂണിവേഴ്സൽ ആസിഡ് എന്നാണ് ഡാൻ ഡെനറ്റ് അതിനെ വിളിക്കുന്നത്. കാര്യം ഇത് ജൈവപരിണാമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തരം സംഭവ്യതകളുടെ പിന്നിലും അടിസ്ഥാനപരമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു റൂളാണ്, ഒരു കോസ്മിക് റൂളാണ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ്റെ ആപ്ലിക്കേഷൻ വളരെ വലുതാണ്. ഇത് ജൈവപരിണാമത്തിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ജൈവപരിണാമത്തിലെ നാച്ചുറൽ സെലക്ഷൻ വളരെ സിമ്പിളാണ്. റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ, അത്രേ ഉള്ളൂ. എന്താണ് റാൻഡം മ്യൂട്ടേഷൻ? റാൻഡം എന്ന് പറഞ്ഞാൽ അനിയതമായ, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് പ്രത്യേകിച്ച് കാരണമില്ലാതെ അപ്രതീക്ഷിതമായി റാൻഡം. ഒരു റാൻഡം നമ്പർ പറയാൻ പറയാം, നിങ്ങൾ 8 പറയുന്നു, വേറെ ഒരാൾ 10 പറയുന്നു, അത് റാൻഡം ആണ്. എന്താണ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ നടക്കുക. നമ്മൾ ജീവിക്കാൻ കാരണം സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ശരിക്കും പുതുതായിട്ടുണ്ടാകുന്ന കോശങ്ങൾ പഴയ കോശങ്ങളുടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഡ്യൂപ്ലിക്കേഷൻ പോലുമല്ല, അപ്പടി അത് തന്നെ ആയിരിക്കും. അത് അതേ ജനിതക പദാർത്ഥം കൈമാറുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കോശവിഭജനത്തിൽ ഈ റെപ്ലിക്കേഷൻ പൂർണ്ണമല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോപ്പികളിൽ വൈജാത്യം ഉണ്ടായിരിക്കും, ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസസിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻ സാധാരണഗതിയിൽ 3 തരം മ്യൂട്ടേഷൻസ് ഉണ്ട്. ഒന്ന്, ആ ജീവിക്ക് സഹായകരമായിട്ടുള്ള മ്യൂട്ടേഷൻസ്, ഫേവറബിൾ മ്യൂട്ടേഷൻ, അത് 1% താഴെയുള്ളൂ. മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ മ്യൂട്ടേഷൻ. ആ മ്യൂട്ടേഷൻ കൊണ്ട് ജീവിക്ക് ഗുണവുമില്ല ദോഷവുമില്ല, അതും വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഹാനികരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ്. അതിനെ നമ്മൾ ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് എന്ന് പറയും, ജീവിയുടെ നിലനിൽപ്പിനെ തന്നെ തടസ്സം വരുന്ന മ്യൂട്ടേഷൻസ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ എല്ലാത്തരം ഹാനികരമായ മ്യൂട്ടേഷൻസുകളെയും നീക്കം ചെയ്യുന്ന ഒരു വ്യവസ്ഥ നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന, നിരന്തരം ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് എല്ലാം തന്നെ റദ്ദാക്കിക്കൊണ്ട് കണ്ണെപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിൽ തുടരുന്നതിൻ്റെ കാരണം എല്ലാത്തരം പ്രതികൂല മ്യൂട്ടേഷൻസിനെയും റദ്ദാക്കാനായിട്ടുള്ള ഒരു പ്രതിരോധ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ബാക്കിയാവുന്ന 2 മ്യൂട്ടേഷൻസേ ഉള്ളൂ, ഒന്ന് ന്യൂട്രലും 2 സഹായകരമായിട്ടുള്ള മ്യൂട്ടേഷൻസ്. ഇതിൻ്റെ അളവ് ഏതാണ്ട് 1% ഒക്കെ വരുള്ളൂ. ഇനി ഇതാണ് നോൺ റാൻഡം മ്യൂട്ടേഷൻ. ഈ എന്തിനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ സംഭവിക്കുന്നു, ചുമ്മാ അങ്ങ് സംഭവിക്കുന്നു, അത്ര ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇത്രയും കോപ്പി എടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നു. ഉദാഹരണം, നിങ്ങൾ വണ്ടി ഓടിക്കുന്നു, ഡ്രൈവറാണ്, 10 വർഷം ഓടിക്കുന്നു, അപ്പോൾ ഇടിച്ചിട്ടില്ല, 10 വർഷം ഓടിക്കുന്നു ഇടിച്ചിട്ടില്ല, 20 വർഷം ഓടിക്കുന്നു ഇടിച്ചിട്ടില്ല, 21-ാമത്തെ വർഷം ഇടിക്കുന്നു. എന്തിനാണ് ഇടിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, കൂടുതൽ ഓടിക്കുമ്പോൾ ഇടിക്കാനുള്ള സാധ്യത കൂടും. എന്തിനാണ് ഞാൻ ഇടിച്ചത്, എന്തിനാണ് എന്നെ മാത്രം ഇടിച്ചതെന്നൊക്കെ ഉള്ള നമ്മുടെ പഴയ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഡിഫോൾട്ട് ചോദ്യം. ഇത് നമ്മളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ട്രൈബൽ ഇമാജിനേഷനിൽ വരുന്ന ചോദ്യമാണ്. വേറൊരു ഡ്രൈവറും ഇടിച്ചില്ല, ഞാൻ മാത്രം എന്തിനാണ് ഇടിച്ചത്? അപ്പോൾ അതിന് വേറെ ഒരു കാരണം കാണും, ഒരാൾ എന്നെ ഇടിപ്പിച്ചാണ്, ഓ അയാളെ ഞാൻ പോയി കാണട്ടെ എന്നുള്ള ഒരു ഏജൻസി ഗെയിമിലേക്ക് ആളുകൾ പോകും. എന്താണ് നോൺ റാൻഡം സെലക്ഷൻ? ഇവല്യൂഷൻ്റെ അടിസ്ഥാനമാണ് നോൺ റാൻഡം സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്, അവിടെ തിരഞ്ഞെടുക്കാൻ ആളില്ല, തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പോൾ ഒരാളില്ലാതെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇവല്യൂഷൻ്റെ ഒരു പ്രശ്നം അതാണ്. അത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾ തെറ്റായ വഴി, ആലപ്പുഴയിൽ എപ്പോഴും വഴിതെറ്റും, അല്ലെ ഒരു മൊത്തം കുടുസ് വഴികളൊക്കെയാണ്. അതേപോലെയാണ് ഇവല്യൂഷൻ്റെ കാര്യവും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾ പോകുന്ന തെറ്റായ വഴിയിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾ കൂടുതൽ കൂടുതൽ സംശയം ഉണ്ടാവും. ഇപ്പോഴും ആരാണ് എന്തിനാണെന്നൊക്കെ ചോദിക്കും. ഈ ആര് എന്തു എന്നുള്ള ചോദ്യം ഇവല്യൂഷനിൽ വരില്ല, കാര്യം അത് നാച്ചുറലാണ്, നേച്ചറും ഇല്ല. ഇനി സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പല്ല, എന്താണോ കല്ല് മേളിലിരുന്ന് താഴോട്ട് വീഴുന്നു.
അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മെക്കാനിസത്തിലേക്ക് വരാൻ പറ്റും. ഈ നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലക്ഷൻ നോൺ റാൻഡം ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ജീവിയിൽ വലിയ രോമങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പം ഏതൊരു പോപ്പുലേഷൻ എടുത്താലും, നിങ്ങൾ ഈ ഈ റൂമിലിരിക്കുന്ന ഒരു പോപ്പുലേഷൻ, നിങ്ങളെല്ലാം മനുഷ്യരാണ്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ നമ്മളുടെ എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ 100% സിമിലർ അല്ല. ദെർ ആർ ഡിഫറൻസസ് ബിറ്റ്വീൻ അസ്. പല കാര്യത്തിലും വ്യത്യാസമുണ്ട്. നീളത്തിൻ്റെ കാര്യത്തിൽ, വണ്ണത്തിൻ്റെ കാര്യത്തിൽ, സെക്സിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ വൈജാത്യമുണ്ട്, എല്ലാ പോപ്പുലേഷനിലും വൈജാത്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 100 പട്ടിക്കുട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരേ കണക്കിരിക്കില്ല, 100 പാക്കെടുത്തവർ കണക്കിരിക്കില്ല, 100 തേങ്ങ എടുത്തവർ കണക്കിരിക്കില്ല. എന്താണ് വ്യത്യസ്തമാവാൻ കാര്യം? വ്യത്യസ്തമാവാൻ കാര്യം അതിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള ഉള്ളടക്കങ്ങളിൽ ചെറിയ തോതിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളത്. എന്താണ് ഒരു സ്പീഷീസിൻ്റെ അടിസ്ഥാനം? പരസ്പരം ഇണചേർന്ന് അടുത്ത ജനറേഷനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ആ സ്പീഷീസിനുള്ളിലുള്ള ഏതൊരു പോപ്പുലേഷനിലുള്ള വ്യത്യാസങ്ങളാണ്. ഇരട്ടകളിൽ പോലും ആ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്? അപ്പോൾ 100 പേരുള്ള ഒരു ജീവി, ആ ജീവിയുടെ നല്ല രോമം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത, അല്ലെ, നല്ല രോമമുള്ള ഒരു 5 പേരുണ്ടെന്നിരിക്കട്ടെ. ആ ജീവി ഈ ഇതൊരു വലിയൊരു ഉൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതമോ എന്തെങ്കിലുമൊക്കെ വന്ന് ഈ ജീവികൾ വലിയ തണുപ്പുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യും? ഈ മെച്ചപ്പെട്ട രോമമുള്ള ജീവികൾക്ക് ആ അവസ്ഥയിൽ അതിജീവിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ അവ മാത്രം അതിജീവിക്കുകയും അവ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അടുത്ത തലമുറയിൽ. അപ്പോൾ ഒരു കുറേ തലമുറ കഴിയുമ്പോൾ ഈ നല്ല രോമമുള്ള ജീവിയായിട്ട് പഴയ ജീവി മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലെ, നമുക്ക് തോന്നും. പക്ഷേ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ സംഭവിച്ചത് സ്വതവേ നല്ല രോമം ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിലെ കുറച്ച് പേര് മാത്രമാണ് അതിജീവിച്ചത്. ബാക്കിയുള്ളവയെല്ലാം നശിച്ചുപോയി. അതിജീവിച്ചവ കോപ്പി എടുത്തു. കോപ്പി എടുത്ത് അവസാനം വന്നപ്പോൾ ആ ജീവിക്ക് മുഴുവൻ നല്ല കട്ടി രോമോ ചെമ്മരിയാട് പോലെ ആയിത്തീർന്നു. നമ്മൾ പറയുന്നത് തണുപ്പ് കണ്ട് ജീവി രോമം വളർത്തിയാണെന്നൊക്കെ നമുക്ക് തോന്നും. കാര്യം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, നേരെ തിരിച്ച് ചിന്തിക്കുന്നത്. ജീവി രോമം വളർത്താനൊന്നും ജീവിക്കറിയില്ല, തണുപ്പ് വരുന്നൊന്നും ജീവിക്കറിയില്ല, ഒന്നുമില്ല. ഞാൻ ഈ ഉദാഹരണമാണ് എപ്പോഴും പറയുന്നത്. എങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ, എങ്ങനെയാണ് റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇതായിട്ട് ഞാൻ പറയുന്നത്. ഒരു തീവണ്ടി യാത്ര, ഇപ്പോൾ കേരളത്തിൻ്റെ നീന്തൽ ടീം യാത്ര ചെയ്യുന്നു. 75 നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അതിനകത്ത് 75 പേരുണ്ട്. പിന്നെ ബാക്കി സിവിലിയൻസ് ആയിട്ടുള്ള ഒരു 10-25 പേരുണ്ട്. 100 പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു AC കമ്പാർട്ട്മെൻ്റാണ്. അതിൻ്റെ വാതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തുറക്കാം. നമ്മളുടെ AC കമ്പാർട്ട്മെൻറ്റ് ഫുള്ളി തുറക്കാൻ പറ്റാത്തതല്ല, വേണമെങ്കിൽ തുറക്കാവുന്ന ഒരു ചെറിയ കിളിവാതിലുള്ള AC കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ ഒരു പാലത്തിനടുത്തോട്ട് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തുള്ള ഒരു കൊച്ചുകുട്ടി ഭയങ്കരമായിട്ട് കരച്ചിൽ, അതിൻ്റെ അമ്മ സമാധാനിപ്പിക്കാൻ നോക്കുന്നു, നടക്കുന്നില്ല. ആ കുട്ടി ഈ എടുത്തുകൊണ്ട് അമ്മ വന്ന് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു വാതിലിനടുത്ത് വന്നിട്ട് ആ വാതിൽ മെല്ലെ തുറക്കുന്നു. ഒരു കഥയാണ്. അപ്പോൾ തുറക്കുമ്പോൾ ഈ കുട്ടിയുടെയൊക്കെ പുറത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു, കരച്ചിൽ നിൽക്കുന്നു. അപ്പോഴേ ഈ വണ്ടിക്ക് വലിയൊരു ഒരു ഒരു ജോൾട്ട്, ഒരു ഒരു ആഘാതം പോലെ ഒരു ഒരു കുലുക്ക് വരുന്നു. അപ്പം അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ കുട്ടി തെറിച്ച് പുറത്തേക്ക് പോകും. പുറത്ത് പോകുന്ന കുട്ടി ഇങ്ങനെ പറന്നു പോയിട്ട് ഒരു വലിയൊരു കച്ചി കൂനയിലാണ് വീഴുന്നതിരിക്കുന്നത്, ഒരു വൈക്കോൽ കൂനയിലാണ് വീഴുന്നത്. അവിടെ നിന്ന് കുറച്ച് മുക്കുവർ അവിടെ ഉണ്ടായിരുന്നു, അവർ ഈ കൊച്ചിയെ എടുത്ത് നോക്കുന്നു. അപ്പോൾ കൊച്ചി രക്ഷപ്പെടുന്നു. അപ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ നമ്മൾ കാണുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു ആഘാതം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റുകൾ പാലത്തിലേക്ക് കയറുകയും പാലം മുറിയുകയും തകരുകയും അവ നദിയിലേക്ക് വീഴുകയും ചെയ്തതുകൊണ്ടാണ് ഈ ജെർക്കുണ്ടായത്. അപ്പോൾ ഈ കുട്ടി തെറിച്ചു പോയപ്പോഴത്തേക്ക് ഈ വാതിൽ അങ്ങ് അടഞ്ഞു, തന്നെ അടഞ്ഞു. പെട്ടെന്ന് ഈ കമ്പാർട്ട്മെൻറ്റും പാലത്തിലേക്ക് കയറി, അതും വെള്ളത്തിൽ വീഴുന്നു. അതിനകത്തുള്ള എല്ലാവരും മുങ്ങി മരിക്കുന്നു. ആരൊക്കെയാണ് മുങ്ങി മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ 1st സ്ഥാനമെത്തിയ കേരള ടീമാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. കാര്യം അവർ നല്ല നീന്തൽക്കാരാണ്, പക്ഷേ അവരെല്ലാം, കാരണം വെച്ചാൽ അവർക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല, വാതിലടഞ്ഞിരിക്കുന്നു. അമ്മയും ബാക്കി സിവിലിയൻ പാസഞ്ചേഴ്സും എല്ലാം മരിക്കുന്നു, ഇവിടെ കുട്ടി മാത്രം രക്ഷപ്പെടുന്നു. ഇതിനെയാണ് നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മ കുട്ടിയുടെ ഇടയ്ക്ക് കുട്ടിയും കൊണ്ട് ആ വാതിലിനടുത്ത് വന്നത്? ബിക്കോസ് കുട്ടി കരഞ്ഞു. കുട്ടി കരഞ്ഞത് എന്താണ്? കുട്ടിക്ക് തോന്നിയിട്ട് കരഞ്ഞാണോ? അത് നമ്മുടെ മത കഥയിലൊക്കെ കുട്ടിക്ക് തോന്നി കരഞ്ഞു എന്നൊക്കെ വേണേൽ പറയാം. കുട്ടി കരഞ്ഞു, അതിനെന്തോ അസ്വസ്ഥത ഉണ്ടായി. അസ്വസ്ഥത ഉണ്ടായതിന് വേറൊരു കാരണമായിരിക്കും, ചിലപ്പോൾ ഒരു ഉറുമ്പായിരിക്കും. ഉറുമ്പ് അവിടെ വന്ന് ഇയാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ ഉറുമ്പിന് തോന്നിയത് എന്താ കാര്യം? ഒന്നുമില്ല, ഇതിക്കനെ അനുസ്യൂതമായിട്ടുള്ള നാച്ചുറൽ ഇവൻറ്റ്സ് നടക്കുകയാണ്. അപ്പോൾ കുട്ടി കരഞ്ഞു. കുട്ടി കരഞ്ഞപ്പോൾ അമ്മ നോക്കി, ആദ്യം സമാധാനിപ്പിക്കാൻ നോക്കി, നടന്നില്ല. അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചു. അവിടെ കൊണ്ടുവച്ചപ്പോൾ വാതിൽ ചെറുതായിട്ട് തുറന്നു, കൊച്ചു വാതിലാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു?
പുറത്തു നിന്ന് ഒരു ജോൾട്ട് വന്നു. ജോൾട്ട് എന്ന് വെച്ചാൽ അറിയാം, പാലം തകരുന്നു, പാലം ആരെങ്കിലും തകരാൻ ഏർപ്പെടുത്തിയിരുന്നു ഇല്ല, അതങ്ങനെ സംഭവിച്ചു. ഇവിടെ വന്നിരുന്നു, ഇവിടുന്ന് തെറിച്ചു. എന്തുകൊണ്ടാണ് തെറിച്ചത്? കൊച്ചുകുട്ടി, അമ്മ തെറിച്ചില്ല, കുട്ടി തെറിച്ചു. കാര്യം കുട്ടി ചെറുതാണ്, അതുകൊണ്ട് കുട്ടി തെറിച്ചു പോയി. തെറിച്ചു പോയ കുട്ടി പാറപ്പുറത്താൻ വീണിരുന്നെങ്കിൽ കുട്ടിയില്ല. വീണത് വൈക്കോൽ തുറവിലാണ്, ആളുകൾ കണ്ടു, രക്ഷപ്പെട്ടു. അതേസമയം ട്രെയിൻ വെള്ളത്തിൽ വീണു, എല്ലാവരും നീന്തൽക്കാരാണ്, പക്ഷേ എല്ലാം അടഞ്ഞിരിക്കുകയാണ്, അവരെല്ലാം മരിച്ചുപോയി. ഇവിടെ ആരും ഒന്നും ചെയ്തില്ല, കുട്ടി സെലക്ട് ചെയ്യപ്പെട്ടു. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. ഈ സാധനത്തിനകത്ത് ആര് എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഈ മത ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് ട്രെയിൻ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുമല്ലേ. അതൊക്കെ വലിയ ചോദ്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, പക്ഷെ അതൊരു വലിയ ചോദ്യമല്ല. കാര്യം ഇവല്യൂഷന് പലപ്പോഴും നമ്മുടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നാട്ടിലും വീട്ടിലും ചുറ്റുപാടിലുമൊക്കെ ജീവിക്കാനായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഈ കോമൺ സെൻസ്. ഈ കോമൺ സെൻസിനെ ഡിഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സയൻസിലുണ്ട്. സയൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കാര്യം, ഇപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ 3,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ മനസ്സിലായെന്നൊക്കെ പറഞ്ഞാൽ തലയാട്ടെന്നല്ല, നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. എന്തേ 3,000 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ, 100 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിയൊക്കെ മനസ്സിലാവും. അവിടെയാണ് 300,000 കിലോമീറ്റർ ആണ് സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്. ആ ഓക്കെ, റൈറ്റ്. ചുമ്മാ അതങ്ങ് തലയാട്ടാണ്. സയൻസ് പറയുന്ന പല കാര്യങ്ങളും നിർദ്ധാരണം ചെയ്യാനായിട്ടുള്ള മസ്തിഷ്ക ശേഷിയേ മനുഷ്യനില്ല. അതുകൊണ്ടാണ് ഈ പരിണാമം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെയാണ്, ഞാൻ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത്, ഓ കുരങ്ങ് അവിടെ നിൽക്കുന്നു, മനുഷ്യൻ അവിടെ നിൽക്കുന്നു, അതെന്താ ഇതാവാത്തേ, ഞാൻ എന്താ പരിണമിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന കുറേ മദ്രസ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പരിണാമം എന്ന് പറയുന്ന സാധനം നടക്കുന്നത് ഈ സമയമാണ് പ്രധാന കാര്യം. നിങ്ങൾക്കൊരു 10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, 10 വർഷത്തിന് മുമ്പ്, 50 വർഷത്തിന് മുമ്പ്, ആ 50 വർഷത്തിന് മുമ്പ്, 50 വർഷത്തിന് മുമ്പ് എന്നുള്ള ടൈംസ് ഫ്രെയിം എനിക്ക് വർക്ക് ചെയ്യാം. എനിക്ക് 47 വയസ്സേയുള്ളൂ. എനിക്ക് 50 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ 47 തന്നെ എനിക്ക് ഓർമ്മയില്ല, 4 വയസ്സ് കഴിഞ്ഞുള്ള കാര്യം ഓർമ്മയുള്ളൂ. ആദ്യമൊക്കെ ഇങ്ങനെ മെല്ലെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെയാണ്. പക്ഷെ 150 വർഷത്തിന് മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ 150 വർഷത്തിന് മുമ്പ് നമുക്കെല്ലാം മനസ്സിലായ രീതിയിലാണ് നമ്മൾ തലയാട്ടുന്നത്, പക്ഷേ ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെയാണ് 1,000 വർഷം എന്ന് പറയുമ്പോൾ, 1,000 വർഷം കുറേ പൂജ്യം ഇട്ടു, 10,000 വർഷങ്ങൾക്ക് മുമ്പ്. ഓ 10,000 വർഷങ്ങൾക്ക് മുമ്പല്ലേ കൃഷി തുടങ്ങിയത് എന്നൊക്കെ പറയുന്നത്, എന്നുവെച്ചാൽ അല്ല 10,000 വർഷങ്ങൾക്ക് മുമ്പല്ലേ കൃഷി. ഈ ടൈം സ്കെയിലൊന്നും നമ്മൾ ശരിക്കും പ്രോസസ്സ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ശരിക്കും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഒരു ലൈഫ് സ്കെയില് പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി വരുന്നു, കയറി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ടൈം സംബന്ധിച്ചുള്ള നമ്മളുടെ പ്രോസസ്സിങ് എബിലിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ലിമിറ്റഡാണ്. പരിണാമം മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇവിടെ 1,000 വർഷമോ 10,000 വർഷമോ 1,000,000 വർഷമോ അല്ല, ദശലക്ഷക്കോടിക്കണക്കിന് വർഷങ്ങളിലാണ് പരിണാമം സംഭവിക്കുന്നത്. അത് നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മളുടെ തലമുറകൾ കഴിഞ്ഞാലും നമ്മൾ നമുക്ക് കാണണം എന്നൊക്കെ പറയാം അല്ലേ. കണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ടീമുകൾ കാണാത്തതിൽ വിശ്വസിക്കുന്നവർ കൂടിയാണ് എന്നുള്ളതാണ് രസം. രണ്ടും രണ്ടാണ്. ഇവിടെ പറയും ഞങ്ങൾ കണ്ടെങ്കിലേ വിശ്വസിക്കൂ, പരിണാമം ഒന്ന് കാണിച്ചു തരുക. മറ്റേത് കണ്ടെങ്കിലേ വിശ്വസിക്കൂ, മറ്റേ സാധനത്തിന് കണ്ടെങ്കിലേ വിശ്വസിക്കൂ. ഇത് രണ്ടും ഒരേ ടൈപ്പിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് റാൻഡം മ്യൂട്ടേഷൻ, നോൺ റാൻഡം സെലക്ഷൻ. ഇതാണ് സെലക്ട് ചെയ്യുന്ന നോൺ റാൻഡം ആണ്. സെലക്ട് ചെയ്യുന്ന അവിടെ ഉള്ള അവസ്ഥയാണ് സെലക്ട് ചെയ്യുന്നത്. മ്യൂട്ടേഷൻ നടക്കുന്നത് റാൻഡം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുമ്മാ നടക്കുന്നു, അതിന് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാര്യമാണ്. ക്യാൻസർ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിക്കാർ അവരെ ഏറ്റവും ലേറ്റസ്റ്റ് റിസൾട്ട് പറയുന്ന ക്യാൻസറിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഏതാണ്ട് 16% എൻവയറോൺമെൻ്റൽ ആയിട്ടുള്ള റീസ്, സോറി ഹെറഡിറ്ററി ആയിട്ടുള്ള, നിങ്ങളുടെ കയ്യിലുള്ള ഓങ്കോജീനുകൾ, നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അതാണ് 16%. ബാക്കി ആണ്ട് 24%, അല്ലെ 20+ അത് എൻവയറോൺമെൻ്റലാണ്. ചുറ്റുപാടുകളിൽ നിന്ന് സൂര്യപ്രകാശം, അൾട്രാ വയലറ്റ്, പ്രകൃതിയിൽ തന്നെയുള്ള കാർസിനോജൻസ്, പുകയില കഷായം ഉൾപ്പെടെ, പിന്നെ സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, അതാണ് ബാക്കി 20%+ ക്യാൻസറിൻ്റെ കാരണം. ബാക്കി 64% ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ ചുമ്മാ ഉണ്ടാകുന്നേ ഉള്ളൂ. അതിന് എൻവയറോൺമെൻറ്റും വേണ്ട, കാർസിനോജനും വേണ്ട, കീടനാശിനിയും വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ ഉണ്ടാവും. നിങ്ങൾ ഒരു കീടനാശിനിയും ഇല്ലാതെ, ഒന്നും കഴിക്കാതെ, സൂര്യപ്രകാശത്തിലും ഇറങ്ങാതെ, സ്വസ്ഥമായിട്ടൊരു ഗുഹയിലിരുന്നാലും നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത 64%. അത്രേ ഉള്ളൂ, വേറെ ഒരു രോഗം വന്നില്ലേ, നല്ല പ്രായമായ എല്ലാവരും ക്യാൻസർ പിടിച്ച് തന്നെ മരിക്കുകയും ചെയ്യും. കാരണം എന്താണോ ജീവനെ നിലനിർത്തുന്നത് അത് തന്നെയാണ് ക്യാൻസറിൻ്റെയും കാരണം. എന്തിനാ എനിക്ക് ക്യാൻസർ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഉണ്ടായത്, ഓറോ അവർക്കും. അപ്പോൾ ഞാൻ കുറച്ച് അത് ചെയ്യാം ഇത് ചെയ്യാനൊക്കെ പറയും, വൈ മീ എന്ന് ചോദിക്കും. പണ്ട് ക്രിസ്റ്റവർ ക്രിസ്ത്യൻസിനോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ 63 വയസ്സാണ്, 64 വയസ്സ്, 61 വയസ്സാണ് ഞാൻ,
നല്ല പ്രഭാഷകനാണ്, നിങ്ങളൊരു എത്തീസ്റ്റാണ്, നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പോഴും പ്രഭാഷണം നടത്തി ജീവിക്കുന്നു, ഭയങ്കര പുസ്തകങ്ങളൊക്കെ എഴുതി ജീവിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നു, വൈ മീ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നു? നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചാൽ ഉത്തരം വെച്ചാൽ അങ്ങനെ ചിന്തിച്ചിട്ട് ആകാശമാവനെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എസ്സെൻസ് പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ മീ എന്ന് ചോദിക്കണമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജീവകോശം വിഭജിച്ചു തുടങ്ങിയപ്പോൾ ക്യാൻസറിനുള്ള സാധ്യത തുടങ്ങി. ഈജിപ്ഷ്യൻ മമ്മിയിൽ വരെ ക്യാൻസറിൻ്റെ മസ്കുലറായിട്ടുള്ള സ്കെലിറ്റലായിട്ടുള്ള ഫോസിൽസ് നമുക്ക് ലഭ്യമാണ്. എല്ലാ ജീവികളിലും ക്യാൻസറിന് സംഭവിക്കുന്നു, ചില സമയം കൂടിയിരിക്കാം, ചില സമയം കുറഞ്ഞിരിക്കാം, വളരെ അപൂർവം വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള എല്ലാ ജീവികളിലും അതിനുള്ള സാധനമാണ്. 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ക്യാൻസർ വന്ന് മരിച്ചു, 10,000 ആൾക്കാർക്ക് ക്യാൻസർ ഇപ്പോൾ ഉണ്ട്, 10,000 ആൾക്കാർക്ക് ക്യാൻസർ ഇനി ഉണ്ടാവും. നിങ്ങൾ ചോദിക്കുന്നു വൈ മീ എന്ന്. ഞാൻ ചോദിക്കുകയാണ് വൈ നോട്ട് മീ? ഇപ്പം ഞാൻ എനിക്ക് വന്നു എന്താ, എനിക്ക് വന്നൂടെ, എനിക്കെന്താ കൊമ്പുണ്ടോ? കോടിക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, കോടിക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന സാധനം, കോടിക്കണക്കിന് ആളുകളെ കൊല്ലാൻ പോകുന്ന ഒരു സാധനം, എന്തുകൊണ്ട് എനിക്ക് വന്നു എന്ന് ചോദിക്കുന്നത് ഞാൻ എന്ത് ഊളയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങളെന്താ സ്പെഷ്യലാണ്? അല്ല, അത് പറഞ്ഞതേതാണ്, എന്തുകൊണ്ട് ഞാൻ എനിക്ക് എന്ന് ചിന്തിക്കുക, എന്നിട്ട് കുറേ പൊട്ടക്കഥകളിൽ അഭിരമിക്കുക, പിന്നെ കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുക, ഇതാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് സെലക്ഷൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ ഉദ്ദേശിക്കുക? ഇൻഡസ്ട്രിയൽ മെലനിസം എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ യൂറോപ്പിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ഒരു കണ്ടെത്തിയ ഒരു പ്രതിഭാസമാണ് ഇൻഡസ്ട്രിയൽ മെലനിസം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നിശാശലഭങ്ങൾ, വെളുത്ത ശലഭങ്ങളെല്ലാം കറുത്തതായി മാറി എന്നുള്ളതാണ് കണ്ടെത്തിയത് വളരെ ചെറിയ കാലഘട്ടത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു എങ്ങനെയാണ് ലണ്ടനിലെ പരിസര പ്രദേശത്തുള്ള ശലഭങ്ങളെല്ലാം നിറം മാറ്റിയത്. അപ്പം എല്ലാം വെളുപ്പായിരുന്നു, പക്ഷെ ഇപ്പോൾ കറുത്ത ശലഭങ്ങളാണ് കാണുന്നത്, അവ മൊത്തം മാറി എന്നാണ് പറഞ്ഞത്. ഇത് നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോത്ത് അല്ലെങ്കിൽ ഈ നിശാശലഭങ്ങൾ നിറം മാറ്റിയിട്ടില്ല. ഈ നിറം മാറ്റുന്നുള്ള ഒരു ഇമ്പ്രഷൻ നമുക്ക് വരാൻ കാരണം, ലണ്ടനിലെ നിശാശലഭങ്ങൾ കറുത്തതും വെളുത്തതും ഉണ്ടായിരുന്നു, പക്ഷെ കറുത്തത് ഒരു 10% ഉണ്ടായിരുന്നു. കറുത്തെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ, വെളുത്തതായിരുന്നു കൂടുതൽ, 90%. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നിശാശലഭങ്ങൾ പൊതുവിൽ വെളുത്തതാണ് എന്ന്. പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരികയും അവിടെയുള്ള ചെടികളും സസ്യങ്ങളിലും ഒക്കെ തന്നെ അതിൻ്റെ കമ്പുകളിലും എല്ലാം കരി അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ആയി പുക കാരണം. അപ്പോൾ ഈ വെളുത്ത ശലഭങ്ങൾ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ പെർസീവബിളായി, കൂടുതൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ ഇരവിടിയന്മാർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ എളുപ്പമായി, ബ്ലാക്കിൽ നിന്നൊരു വൈറ്റ് ഇരുന്നാൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇരവിടിയന്മാർ വന്ന് നോക്കുമ്പോൾ കൂടുതലും അവരെ വായിൽ പെടുന്നത് ഈ വെളുത്ത ശലഭങ്ങളായിരിക്കും, കാര്യം കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ അവ പെട്ടെന്ന് തിരിച്ചറിയുകയും അവരെ കൊല്ലുകയും ചെയ്യും. പക്ഷെ കറുത്ത ശലഭങ്ങളാവട്ടെ, കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ അവർ അദൃശ്യരായിരിക്കുകയും അവർ കുറച്ച് മാത്രം കൊല്ലപ്പെടുകയും ചെയ്യും, അല്ലെ പിടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അതിപ്പോൾ ആദ്യം 90-10 എന്നുള്ളത്, പിന്നെ 80-20 മാറുന്നു, പിന്നീട് അത് 70-30 മാറുന്നു, പിന്നെ അത് 60-40 മാറുന്നു, 50-50 മാറുന്നു, പിന്നെയും കുറഞ്ഞ് 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 വന്ന് വെളുത്ത ശലഭങ്ങളുടെ എണ്ണം ഒരുപാട് കുറയുകയും ഏതാണ്ട് 90 ബ്ലാക്കും 10 വൈറ്റും എന്നുള്ള കാര്യം. അതിജീവിക്കുന്നവ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ലണ്ടനിലെ മുഴുവൻ ഈ നിശാശലഭങ്ങൾ കറുത്തിരിക്കുന്നു. അന്നേരം ആളുകൾ ഇപ്പോൾ നിശാശലഭങ്ങൾ പഠിച്ചു പോയി, ഇതൊരു പഠിത്തമില്ല, നാച്ചുറലി സെലക്റ്റഡാണ്, നോൺ റാൻഡം സെലക്ഷൻ വരാൻ കാര്യം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരാ പറഞ്ഞു വിട്ടത്? ഒന്നുമില്ല, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മൾ സംഭവിച്ചു. മനുഷ്യൻ ജനസംഖ്യ കൂടി ജീവിക്കണമെങ്കിൽ വ്യവസായവും കൃഷിയൊക്കെ ഉണ്ടെങ്കിലേ പറ്റുമെന്നുള്ള അവസ്ഥ വന്നു. കൃഷിയും വ്യവസായവും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഇതെന്ത് ജനതയാണ്, എത്ര ജനതയാണ് നമ്മൾ, എത്ര മനുഷ്യരാണെന്ന് ജീവിക്കുന്നത്. അപ്പോട്ടെ, അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ മെലനിസം. ഇത് നാച്ചുറൽ സെലക്ഷൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവല്യൂഷൻ പിന്നെ എന്തിനെങ്കിലും വേണ്ടി ഉണ്ടാകുന്ന സാധനമൊന്നും അല്ല ഇവല്യൂഷൻ. നാച്ചുറൽ സെലക്ഷൻ വേറൊരു ഉദാഹരണമാണ് സ്റ്റീഫൻ ജെ ഗോൾഡിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പദമാണ് സ്പാൻഡ്രൽ എന്ന് പറയുന്നത്. സ്പാൻഡ്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്ക് ഒരു ഗോപുരം ഉണ്ടാക്കുകയാണെങ്കിൽ, വാതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് കുറച്ച് സ്ഥലം വെറുതെ വരുന്ന കണ്ടിട്ടു. ഈ സ്ഥലം ഉണ്ടാക്കാനല്ല നിങ്ങളിത് ഉണ്ടാക്കുന്നത്, പക്ഷേ ആ സ്ഥലം ഉണ്ടായി വരികയാണ്. എങ്ങനെ? നിങ്ങളൊരു സ്റ്റെയർ കേസ് വീട്ടിൻ്റെ മുറിയിൽ ഉണ്ടാക്കുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറിംഗ് പ്ലേസ് കിട്ടും. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ സ്റ്റോറിംഗ് പ്ലേസ് കിട്ടാനായിട്ടാണോ നിങ്ങൾ സ്റ്റെയർ കേസ് ഉണ്ടാക്കിയത്? അല്ല, സ്റ്റെയർ കേസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവിടെ നാച്ചുറലായിട്ട് അത്ര ഒരു സ്റ്റോറിംഗ് സ്പേസ് വരികയാണ് ചെയ്യുന്നത്. ഇവല്യൂഷനിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും ഈ സ്പാൻഡ്രൽ എഫക്റ്റാണ്. ഇങ്ങനെ ഉണ്ടാകാനായിട്ട് ഉണ്ടാക്കുകയോ ആരെങ്കിലും കുത്തിയിരുന്ന് ഉണ്ടാക്കുകയോ ഒന്നുമല്ല, അങ്ങ് ഉണ്ടാകുകയാണ്, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അങ്ങ് ഉണ്ടാകുന്നതൊന്നും നമ്മുടെ തലച്ചോറിന് പെട്ടെന്ന് ദഹിക്കത്തില്ല, കാര്യം നമുക്കെല്ലാം ഉണ്ടാക്കാൻ
ആരെങ്കിലും വേണം അല്ലേ. ഉണ്ടമ്പരി ഉണ്ടാക്ക ഒരാൾ, ദോശ ഉണ്ടാക്ക ഒരാൾ, ചക്ക ഉണ്ടാക്ക ഒരാൾ, ഫ്ലവർ അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ പിന്നിലും ഓരോ ഉണ്ടാക്കേഴ്സ് വേണം അല്ലേ. മഴ ഉണ്ടാക്കാൻ മഴയർ, തിര ഉണ്ടാക്കാൻ തിരയർ, അപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരു പ്രപഞ്ചമാമൻ. അപ്പോൾ നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് തൃപ്തിയായി, ആഹാ ഒരുണ്ടാക്കറെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഉണ്ടാക്കറെ പ്രീതിപ്പെടുത്തുക. എല്ലാം ഇത് നമ്മുടെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഫാലസിയാണ്. ഇത് ആധുനിക മനുഷ്യൻ വരെ ഇത് പിന്തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഡാർവിൻ്റെ നോട്ട് ബുക്കാണ്, അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പടം വരച്ചിരിക്കുന്നു. 1819-20 പീരീഡിലെങ്ങാനാണ് അദ്ദേഹം ഈ ഡയറി എഴുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഐ തിങ്ക് എന്നാണ് അദ്ദേഹം എഴുതി. ഐ തിങ്ക് എന്നിട്ട് അദ്ദേഹം ഒരു 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 വൃക്ഷമാണ് അവിടെ വരച്ചിരിക്കുന്നത്. ആ വൃക്ഷം വെച്ചാൽ ഒരു ബനിയൻ ട്രീ, ഒരു ആൽമരം പോലെയാണ് ആ വൃക്ഷം. ഒരാൽമരം എങ്ങനെയാണ് പോവുക? ആദ്യം വേരുണ്ടാവും, വേരിൽ നിന്ന് തടിത്തണ്ടുണ്ടാവും, എന്നിട്ട് വലിയ ശാഖകളുണ്ടാവും, വലിയ ശാഖകളിൽ നിന്ന് ചെറിയ ശാഖകളുണ്ടാവും, ചെറിയ ശാഖകളിൽ നിന്ന് ഉപശാഖകളുണ്ടാകും, ഉപശാഖകളിൽ നിന്ന് ചില്ലകളുണ്ടാകും, ചില്ലകളുടെ അറ്റത്തുനിന്ന് ഇലക്കൂട്ടങ്ങളുണ്ടാവും, അതിൽ നിന്ന് കൊച്ചു കൊച്ചു പൊടിച്ചു പൊടിച്ച് തളരുകൾ ഇങ്ങനെ പരിലസിച്ചുകൊണ്ട് അത് അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ടും പോവും അല്ലേ. ഇതാണൊരു ആൽമരം. ശരിക്കും ആൽമരം ഇവല്യൂഷൻ വിശദീകരിക്കാൻ വളരെ ഉചിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിലേതാണ് ഈ ഈ ഈ വേര് എന്ന് പറയുന്നതാണ് ബാക്ടീരിയകൾ. അല്ലെ, നമ്മളെല്ലാം ബാക്ടീരിയകളാണ് യഥാർത്ഥത്തിൽ. അല്ലെ, നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലെടുത്ത് കഴിച്ചാൽ പോലും അതിനകത്തുള്ള മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. ശരി, എങ്ങനെയോ അത് നമ്മുടെ ശരീര കോശത്തിനുള്ളിൽ പണ്ടെങ്ങോ ആയിപ്പോയി. നമ്മുടെ സെല്ലിൻ്റെ പവർ പ്ലാന്റ് കൂടിയാണ് മൈറ്റോകോൺഡ്രിയ. ഈ ക്ലോറോഫില്ലും അങ്ങനെ ഒരു ബാക്ടീരിയയാണ് കേട്ടോ, സസ്യകോശത്തിൽ ഉൾപ്പെട്ടിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ബാക്ടീരിയയാണ് നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴും ബാക്ടീരിയകളുടെ ഒരു കൂമ്പാരമാണ് വെട്ടി വീഴുന്നത് നിങ്ങളുടെ കയ്യിലും മൂക്കിലും. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മൊത്തം ശരീരഭാരത്തിൻ്റെ 5% ബാക്ടീരിയ. ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ തന്നെ ബാക്ടീരിയകളുടെ അയ്യലുകളിയാണ്. മൊത്തം ശരീര കോശങ്ങളുടെ 10 ബാക്ടീരിയകളുമായിട്ടാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾ ബാക്ടീരിയ തന്നെയാണ്, ഞാനും നിങ്ങളുമല്ല. ഇത് ബാക്ടീരിയയുടെ പ്ലാനറ്റാണ്. ഭൂമിയുടെ ഭാരം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഭാരം ബാക്ടീരിയയുടെ ഭാരമാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ജീവനാണ്. ബാക്ടീരിയ ഇല്ലേ പല കാര്യങ്ങളും നടക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പുല്ല് തിന്നാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ബാക്ടീരിയയാണ്. ആരും പുല്ല് ദഹിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ബാക്ടീരിയ നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ ഇല്ല, പശുവിൻ്റെ ഉണ്ട്. അങ്ങനെയാണ് പശു നാഷണൽ ആനിമൽ ആവുകയും ചാണകം നാഷണൽ ഷിറ്റ് ആവുകയൊക്കെ ചെയ്യുന്നത്. ആ ബാക്ടീരിയ ഇല്ലാത്തതാണ് പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുല്ല് വാരി തിന്നുമായിരുന്നു. നമുക്കൊരിക്കലും സെല്ലുലോസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ചങ്ങല, അതൊരു വലിയ ചങ്ങലയാണ്. കൂടുതൽ ഊർജ്ജം ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ്. സ്റ്റാർച്ചിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഒരു പ്രത്യേകത, സോറി സെല്ലുലോസിൻ്റെയും പ്രത്യേകത, ഗ്ലൂക്കോസിൻ്റെ വലിയ ചെയിൻ തന്മാത്രകളാണ്. അതിൽ അന്നജം എന്ന് പറയുന്ന സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്യും, പക്ഷേ സെല്ലുലോസ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത് ഉണക്ക തേങ്ങയാണ്, പട്ടിക്ക് കിട്ടിയ തേങ്ങ പോലെയാണ്. അതാണ് പലരും ഈ പലതൊക്കെ പച്ചക്കൊക്കെ തിന്നുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് പറയുന്നതിൻ്റെ കാര്യതാണ്. അല്ലെ, പുല്ല് നിന്ന് നമ്മൾ ജീവിച്ചാണ്. പുല്ല് നിന്ന് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ അഗ്രികൾച്ചർ ഉണ്ടാവത്തില്ല. അഗ്രികൾച്ചർ ഫസ്റ്റ് കൾച്ചറാണ്. അഗ്രികൾച്ചറിലെ കലയില്ല, സാഹിത്യമില്ല, പരിഷത്തില്ല, ഒന്നുമില്ല. ഈ ഒറ്റ ബാക്ടീരിയയാണ് ഈ മുഴുവൻ നിങ്ങളിവിടെ ഇരിക്കാനും ഞാൻ സംസാരിക്കാനും കാരണം. കാരണം നമ്മൾ ഈ കൃഷി എന്ന് പറയുന്ന ഒരു പ്രകൃതി വിരുദ്ധ ഏർപ്പാടല്ലേ. ഒരു സ്ഥലത്ത് ഒരു വിള മാത്രം കൃത്യമായി മറ്റു വിളകളെല്ലാം അകറ്റി കളഞ്ഞുകൊണ്ട് ആ വിള മാത്രം സംരക്ഷിച്ച് അത് നമ്മൾ മാത്രം എടുക്കുക, മറ്റേ ഉള്ളവരെയൊക്കെ ഓടിക്കുക. എത്ര പ്രകൃതി വിരുദ്ധമായ ഏർപ്പാടാണ് ഈ വീട് പോലെ തന്നെ. ഇത് പ്രകൃതി വിരുദ്ധമല്ലേ? വസ്ത്രം പ്രകൃതി വിരുദ്ധമല്ലേ? പ്രകൃതി വിരുദ്ധതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാഗരികതയുടെ അടിസ്ഥാന സിദ്ധാന്തം. അവിടെയാണ് പ്രകൃതി ചികിത്സയും ജൈവ കൃഷിയൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ കിടന്ന് ആറാടുന്നത്. ഭയങ്കര രസമാണ് ആലോചിക്കുന്നത്. പ്രകൃതി കൃഷി എന്നൊക്കെ പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ് കൃഷി. 100% പ്രകൃതി വിരുദ്ധമാണ് കൃഷി. പ്രകൃതി കൃഷി അവിടെ അത് വേറൊരു വിഷയമായതുകൊണ്ട് പരിശത്തൊക്കെ അതിൻ്റെ മുന്നിലാണോ പിന്നിലാണോ എന്ന് ചിന്തിക്കണം. സയൻസ് നിങ്ങൾ മുറുകെ പിടിക്കണം. ഞാൻ തിരുവനന്തപുരത്ത് ഈ പരിശത്തിൻ്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ശാസ്ത്രത്തിന് മതിയായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണമാണോ എനിക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ട്, തീർച്ചയായിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി, അതിൻ്റെ ചിന്താശാസ്ത്രം, രീതിശാസ്ത്രം, അതിനൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകളും യുക്തിവാദി സംഘങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ പരമ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് മുന്നിൽ അത് മുറുകെ പിടിക്കാൻ വേറെ ആരും ഇല്ല ഈ സമൂഹത്തിൽ. മൊത്തം ഉടായ്പകളുടെ ഒരു കാലമാണിത്.
എല്ലാത്തിലും ഉടായ്പുകളാണ്. അപ്പോൾ സയൻസിൻ്റേതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം മുന്നിൽ പിടിക്കാൻ പരിശുദ്ധന് കഴിയണം എന്നുള്ളൊരാഗ്രഹം കൂടിയാണ്. എനിക്കൊരു ആരോപണമുണ്ട്, അത് ഞാൻ പറഞ്ഞു, ആഗ്രഹമുണ്ട്. ആരും പരിശുദ്ധനൊക്കെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഡാർവിൻ്റെ ആ വരപ്പുമൊക്കെ, ഡാർവിൻ പറഞ്ഞു ഐ തിങ്ക് ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ, വേരാണ് ബാക്ടീരിയ, തടിത്തണ്ടെന്ന് പറഞ്ഞാൽ പ്രാഥമിക ജീവികൾ, ഇപ്പോൾ ടൈലോബ്രൈറ്റുകൾ പോലെയുള്ള, ഷെൽ ഫിഷ് പോലെയുള്ള, ഫിഷ് പോലെയുള്ള ജീവികളാണ് അതിൻ്റെ തടിത്തണ്ട്, കാണ്ടം. ഉപശാഖകൾ, വലിയ വലിയ ശാഖകൾ, ഉരഗങ്ങൾ അങ്ങോട്ട് പോകുന്നു, പക്ഷികൾ അങ്ങോട്ട് പോകുന്നു. ഈ പക്ഷികളിൽ നിന്ന് വേറെ ഇത് പോകുന്നു, ഉരഗങ്ങളിൽ നിന്ന് സസ്തനങ്ങൾ വരുന്നു, സസ്തനങ്ങളിൽ നിന്ന് കുറേ ഇങ്ങോട്ട് വന്നിട്ട് വേറെ ഒരു ശാഖയിലേക്ക് വരുമ്പോൾ പ്രൈമേറ്റ്സുകൾ ഉണ്ടാകുന്നു, പ്രൈമേറ്റ്സിൽ നിന്ന് വേറൊരു ശാഖ പോയിട്ട് ഏപ്സ് ഉണ്ടാകുന്നു, ആൾക്കുരങ്ങൾ. ഏപ്സിൽ നിന്ന് വേറൊരു ചെറിയ ചില്ലയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അഞ്ചെണ്ണം വരുന്നു. ഒന്ന് ഇപ്പോൾ ഗിബ്ബണെ, ചിമ്പൻസി, ഗൊറില്ല, ഒറാങ്ങോട്ടൻ, ബൊണോബോ, ഹ്യൂമൻ ബീയിങ്, ഇതെല്ലാം കൂടി ഇങ്ങനെ വന്നൊരു ചെറിയ ചില്ലയിൽ ഇങ്ങനെ അഞ്ചാറ് ഇലകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിലൊരു ഇലയാണ് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. നമ്മളെവിടുന്നാ വരുന്നത്? ബാക്ടീരിയ. ബാക്ടീരിയയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്, ജനറ്റിക്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ ബാക്ടീരിയയാണ് ഉള്ളത്, അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ. ബാക്ടീരിയ ഒക്കെ ആണെന്നൊക്കെ, ബാക്ടീരിയ ഓരോ പറയും, നിങ്ങൾ മോശം അണുക്കളെ നശിപ്പിക്കൂ അല്ലേ, ഹോമം നടത്തി അണുക്കളെ നശിപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്ന ഒരു പ്രാചീന സംസ്കാരത്തിൽ ഈ അണുവും ബാക്ടീരിയയൊക്കെയാണ് നമ്മളെന്ന് പറയുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കുന്നത്. ഈ അണുക്കളൊന്നും എല്ലാം നമുക്ക് മോശമൊന്നുമല്ല, നമ്മൾ തന്നെ അണുക്കളാണ് കേട്ടോ. നമുക്ക് മോശമുള്ള വളരെ കുറച്ച് അണുക്കളേ ഉള്ളൂ. ഈ തീയിട്ടൊന്നും നശിപ്പിക്കണ്ട, തീയിട്ട് അണുക്കളെ നശിപ്പിക്കുമെങ്കിൽ അടുക്കളയൊക്കെ എത്ര ക്ലീൻ ആയിരിക്കും. അടുക്കളയെക്കാട്ടി ക്ലീൻ ആയിരിക്കും ഈ ശവക്കല്ലറകളൊക്കെ, അവിടെ ഫുൾ തീയാണ്. അപ്പം ഈ അവസാനം വരുന്ന ഒരില, ഒരു ഇലയിലെ അല്ലെ, ഒരു ചെറിയ ചെറു ജില്ലയിലെ അഞ്ച് ഇലകളാണ് മനുഷ്യൻ, ഗറില്ല, ഒറാങ്ങൊട്ടാങ്, ബൊണാബോ, ചിമ്പൻസി, ഇങ്ങനെ നിൽക്കുകയാണ്. ഏപ്സ്, വാലില്ല കുരങ്ങന്മാർ. ചിലർ തറയെ പറ്റി കിടക്കും, ചിലർ ഇങ്ങനെ എഴുന്നേക്കും, ചിലർ ഇങ്ങനെ എഴുതും, നമ്മളിങ്ങനെ കറക്റ്റായിട്ട്. വി ആർ ഓൾ ആഫ്രിക്കൻസ്, വി ആർ കമ്മിങ് ഫ്രം ആഫ്രിക്ക. നമ്മൾ ഈസ്റ്റ് ആഫ്രിക്കയാണ് ഇതുവരെ പറഞ്ഞിരുന്നെങ്കിൽ, പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് ഈവൻ മൊറോക്കോ പോലെയുള്ള സ്ഥലങ്ങളും മനുഷ്യൻ്റെ ജനന അല്ലെങ്കിൽ മനുഷ്യൻ്റെ തുടക്കമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നവരാണ് നമ്മൾ. നമ്മൾ ഏഷ്യയിൽ പോയിട്ടുണ്ട്, നമ്മൾ ജാവയിൽ പോയിട്ടുണ്ട്, നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ചെന്നത്. അന്ന് ഈ കടലൊക്കെ ഒരുപാട് അടുത്ത് കിടക്കുകയും ഈ പ്ലെക്ടെക്ടോണിക്സൂടെ പഠിച്ചെങ്കിലേ ഇവല്യൂഷൻ പഠിക്കാൻ പറ്റും. അറിയാം, ഈ ഇന്ന് കാണുന്ന ദൂരമൊന്നും അമേരിക്കൻ റഷ്യയൊക്കെ ഒന്നായിരുന്നു ഒരിക്കൽ, നിങ്ങൾക്കറിയാമെന്നറിയില്ല. അലാസ്ക, രണ്ട് ഭൂഖണ്ഡം, അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളും, പിന്നെ ഐസ് ഏജിലൊക്കെ നടന്നു പോകാം, മഹാസമുദ്രങ്ങളുടെ മേളിൽ കൂടെ മനുഷ്യന് നടന്നു പോകാൻ പറ്റും. ഐസ് ഏജൊക്കെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് നടന്നു പോകാം, ഉരുകി കഴിഞ്ഞാൽ വെള്ളത്തിലാവും, അതാണ് പ്രശ്നം. ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ അങ്ങ് ഫ്രോസൺ ആവും, അപ്പോൾ ഈ തടാകത്തിൻ്റെ അപ്പുറമുള്ളവർ അവിടെ കിടക്കും, എന്നിട്ട് വെള്ളം വരുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. ചിലപ്പോൾ അഗ്നിപർവ്വതം വരും, അഗ്നിപർവ്വതം വരുമ്പോൾ ഈ ഐലൻഡുകളാണ് ശരിക്കും പരിണാമത്തിൻ്റെ അടിസ്ഥാനം. ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ അതിൻ്റെ മാതൃ പോപ്പുലേഷനിൽ നിന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു ഹൈവേ വന്നവരെ അത് സംഭവിക്കാം, വലിയൊരു ഹൈവേ വരികയും പരസ്പരം അപ്പുറം ഇപ്പുറമുള്ള മൃഗങ്ങളും കോഴി, പട്ടി, പൂച്ചയൊക്കെ ഒന്നും പരസ്പരം ഇൻ്റർമിംഗിൾ ചെയ്യാൻ വയ്യാത്ത അവസരം വരികയാണെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞ് ഇവിടുത്തെ കോഴിയും അവിടുത്തെ കോഴിയും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒരേ കണക്കിരിക്കുന്നത്. നമ്മളെല്ലാം ജാതി, മതം, മറ്റേത്, ലൊക്കാലിറ്റിയൊക്കെ നോക്കി കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ് നമ്മളും നമ്മുടെ മക്കളും എല്ലാം ഒരേ സൈസും ഷേപ്പും നിറവും ഒക്കെ ആയിട്ടിരിക്കും. കാര്യം അവിടെ ഒരു മിംഗ്ലിങ്ങും നടക്കുന്നില്ല, അത് ഇരിക്കുന്ന ചീട്ട് തന്നെ എടുത്ത് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കുകയാണ്. 56 ചീട്ടുണ്ടെങ്കിൽ 56 ചീട്ടിട്ട് കലക്കുകയാണ്. ഒരു 5,000 ചീട്ടി കലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകളൊക്കെ ഭയങ്കര സംഭവമായിട്ടിരിക്കും. നമ്മളത് സമ്മതിക്കത്തില്ല. നമ്മൾ കലക്കുന്നത് എല്ലാം നോക്കും, ജാതി, മതം, വർണ്ണം, അത് ഇത്, പിന്നെ ഇൻക്രിമെൻറ്റ്, അസുഖമുണ്ടോ, വീട്ടിൽ കാറ് കയറുമോ, വൈഫൈ ഉണ്ടോ, ഇതെല്ലാം കൂടെ നോക്കി അവസാനം ഒരെണ്ണത്തെ കിട്ടും, അത് വെച്ച് നമ്മൾ മിംഗിൾ ചെയ്യും, അതിനകത്തൊരു സാധനം കിട്ടും. അമേരിക്കയുടെയൊക്കെ ഒരു റോബസ്റ്റ് സൊസൈറ്റിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ മിംഗ്ലിംഗ് ഓഫ് ജീൻസ് ആണ്. അവിടുത്തെ ഒരുത്തൻ പോളണ്ട് വംശനായിരിക്കും, ഭാര്യ ജപ്പാനീസ് വംശനായിരിക്കും, രണ്ട് ജീൻ പൂളുകളുടെ മിക്സിംഗ് ആണ്. അവിടെ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവിടെ നായര് നായരെ തന്നെ കെട്ടും, ഈഴവൻ ഈഴവനെ തന്നെ കെട്ടും. അപ്പോൾ അതിനകത്തുള്ള സാധനം തന്നെ വളരെ ചുരുക്കമാണ്, അതിട്ടാണിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡാർവിൻ്റെ ഒരു ഇതാണ് ഐ തിങ്ക്. ഇതൊരു വലിയ തിങ്കിങ് ആണ്.
നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട്, പലതും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം ജീവികളുടെ പരിണാമം എന്ന്. അതിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട്, ഐ തിങ്ക് എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നടക്കാം ആലപ്പുഴയുടെ തെരുവീതികളിൽ. ഈ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പരിണാമം വരുന്നതെന്ന്, മനുഷ്യപരിണാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിലും, ഞാൻ ആദമിനെ കുറിച്ച് പറഞ്ഞെങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഒരു ബെൽ ഷേപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ബെല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പോകുന്നത് അല്ലേ. ഒരു കടുവ എങ്ങനെയാണ് കുരങ്ങാവുന്നത്? കടുവ ഒരിക്കലും കുരങ്ങിനെ പ്രസവിക്കില്ല, പ്രസവിക്കും ഇല്ല, കുരങ്ങൊരിക്കലും കടുവയും പ്രസവിക്കില്ല. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുരങ്ങിനും ഇതുവരെ മനുഷ്യനെ പ്രസവിച്ചിട്ടില്ല, ഒരു കുരങ്ങിനും മനുഷ്യനെ പ്രസവിക്കുകയില്ല, മനസ്സിലായോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല ഇവല്യൂഷന്. അപ്പോൾ ഈ ചില ആൾക്കാർ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെങ്കിൽ ഇപ്പോൾ കുരങ്ങുകളൊക്കെ എന്തിനാണ്? കുരങ്ങുകൾ അവിടെ തുടരുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ഊബർ വരുമ്പോൾ ടാക്സിക്കാരെല്ലാം വീട്ടിൽ പോയി ആത്മഹത്യയുടെ കാര്യമൊന്നുമില്ല, ഊബറും ടാക്സിയും ഒരുമിച്ച് ഓടി. ഒരെണ്ണം വരുന്നതുകൊണ്ട് മറ്റേത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബാക്ടീരിയ എന്നാണ് നമ്മൾ വന്നത്, ബാക്ടീരിയ ഉണ്ട് അവരുടെ ജോലി ചെയ്യുന്നു, നമ്മളുണ്ട് നമ്മുടെ ജോലി ചെയ്യുന്നു, നമ്മളിൽ നിന്ന് വേറൊരാൾ ഉണ്ടാകുമ്പോൾ അവരും ഉണ്ടാവും നമ്മളും ഉണ്ടാവും, അത്ര ഉള്ളൂ. ഒന്നിൽ നിന്ന് പരിണമിച്ച് വേറൊന്നുണ്ടാകുമ്പോൾ മറ്റേത് പോകണമെന്നുള്ള നിയമമൊന്നുമില്ല കേട്ടോ. അല്ല സ്റ്റേറ്റ് ആവിയായി പോവും എന്നൊക്കെ പറയുന്നതാണ്, അതിൽ നിന്ന് ഇത് പോകുമ്പോൾ ഇതങ്ങ് പോകണം, നിഷേധത്തിൻ്റെ നിഷേധമൊന്നുമില്ല കേട്ടോ. അതൊക്കെ വെറും ബഡായിയാണ്. ഒന്ന് ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ജീവി നശിച്ചു പോകണമെന്നൊന്നുമില്ല. ആദ്യത്തെ ജീവിയും ഉണ്ടാവും, ഈ ജീവിയും ഉണ്ടാവും, ഇനി വേണേൽ കുറേ ജീവികളും ഉണ്ടാകും. ബാക്ടീരിയ എന്നാണ് നമ്മൾ വന്നാൽ ബാക്ടീരിയ ഉണ്ടാവും, അതിനിടയ്ക്കുള്ളതുണ്ടാവും. ഇപ്പോൾ മനുഷ്യനും കുരങ്ങും തമ്മിലുള്ള എന്താണ്? കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത്, മറിച്ച് കുരങ്ങും മനുഷ്യനും, ഞാൻ പറഞ്ഞില്ലേ വേര് തടിത്തണ്ട് വലിയ ശാഖ ഉപശാഖ ചില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ അഞ്ച് പേര്, ഈ അഞ്ച് പേരെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആ ചെറു ചില്ലയുടെ ആ ആ ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ച് പേര്. അപ്പോൾ ഇവിടെ ഒരു ജീവി ഉണ്ടായിരുന്നെങ്കിൽ ഈ ജീവി ഈ അഞ്ചെണ്ണത്തിൻ്റെയും പൊതുപൂർവികനാണ്. നമ്മൾ കോമൺ ആൻസസ്റ്റർ എന്നാണ് പറയുക, പൊതുപൂർവികൻ. അതായത് ഈ അഞ്ചെണ്ണത്തിൻ്റെയും പൊതുപൂർവികനാണ് ഇവിടെ നിൽക്കുന്ന ഒരു ജീവി ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ കുരങ്ങ് തന്നെ ആയിരിക്കും, കുരങ്ങിനെ പോലെ ജീവിയായിരിക്കും. ഈ കുരങ്ങുകളെല്ലാം എവിടെയാണ്? വേറൊന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണോ നമ്മുടെ വിരലുകൾ ഈ മണിബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണോ മണിബന്ധം എൽബോയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണോ എൽബോ ഷോൾഡറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഷോൾഡർ എങ്ങനെയാണ് നെക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, നെക്ക് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ന്യൂറോണുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേപോലെ പഴങ്ങൾ ഇലകൾ അത് ചില്ലകളായിട്ട്, ചില്ലകൾ ഉപശാഖകൾ, ഉപശാഖകൾ ശാഖകൾ, ശാഖകൾ തടിത്തണ്ട്, തടിത്തണ്ട് വേര്, വേര് ബാക്ടീരിയ. അപ്പോൾ നമുക്ക് വേരുമായിട്ട് ബന്ധമുണ്ട്, നമുക്ക് ഓറഞ്ചുമായിട്ട് ബന്ധമുണ്ട്, ആപ്പിളുമായിട്ട് ബന്ധമുണ്ട്, ചീനി മരച്ചീനിയുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ഒരുപാട് ജീനുകൾ മരച്ചീനിയിലുണ്ട്. മരച്ചീനിയിലുള്ള നമ്മൾ ഒരേ ജീനുകളാണ്, നമ്മൾ ഒരേ ഡി എൻ എ പദാർത്ഥങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും മരച്ചീനിയിലെ ഡി എൻ എ തന്നെയാണോ നമ്മുടെ ഡി എൻ എ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഡി എൻ എ ഉള്ളു. ശ്രീലങ്കൻ ഡി എൻ എയും ടുണീഷ്യൻ ഡി എൻ എയും അർജൻറ്റീനൻ ഡി എൻ എ ഒന്നുമില്ല, ഡി എൻ എ എല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം മോളിക്യൂൾസാണ്. എന്നൊക്കെ ഡി എൻ എ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് അതിൻ്റെ അക്ഷരങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ അറിയാം. ജീവനില്ലാത്ത ഒരു വസ്തുവിൽ ഉള്ള ആറ്റങ്ങൾ തന്നെയാണ് ജീവനുള്ള വസ്തുക്കൾ ഉള്ളത്. അല്ലാതെ ജീവനിലില്ലാത്ത വസ്തുക്കളുടെ ആറ്റം വേറെ ആറ്റവും ഇതിനകത്തുള്ള വസ്തുക്കളുടെ ആറ്റം വേറെ. ഇപ്പം നിങ്ങളുടെ വയറ്റിലുണ്ടാകുന്ന ദഹിപ്പിക്കാനുണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും നിങ്ങളുടെ ലബോറട്ടറിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് എച്ച് സി എൽ. അല്ല ഇവിടെ വേറെയും ഇത് ജൈവമാണ്, നമ്മുടെ വയറ്റിലൂടെയാണ്. അപ്പോൾ വേറെ എന്തോ സംഗതി ഒന്നുമില്ല. കൈ ചിലപ്പോൾ കുത്തിക്കയറ്റിയാൽ കൈ വെന്ത് പോകും, കുത്തിക്കയറ്റ. അപ്പോൾ ഒരാളെ കത്തിക്കുത്തുക, കത്തിക്കുത്തുമ്പോൾ കത്തി അങ്ങ് കയറി, കത്തി അങ്ങ് കയറിയപ്പോൾ അറിയാതെ നിങ്ങളുടെ കൈയൂടെ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈയുടെ വിരൽ ചിലപ്പോൾ വെന്ത് പോകും. പക്ഷേ അവനെ ആശുപത്രി എടുത്തുകൊണ്ട് കുത്തിക്കെട്ടി അവൻ ശുഭാദ് കിടക്കും, നിങ്ങൾ വിരലിലാണ് നടക്കേണ്ടി വരും. ചുമ്മാ ഒരു ഞാൻ അടുത്ത് പറഞ്ഞത് ഒരു സാധനം തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡേ ഉള്ളൂ. അത് നിങ്ങളുടെ ശരീരത്തിനുള്ളിലായാലും പുറത്തായാലും അതേ ഉള്ളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ഉള്ളിൽ ഉള്ള ടീമുകളാണ് ജൈവം ജൈവം എന്നൊക്കെ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കുന്നത്. ശാസ്ത്രം പഠിപ്പിക്കണം കേട്ടോ, ശാസ്ത്രം. ഈ പരിശോധനയോട് ഞാൻ വീണ്ടും വീണ്ടും പറയാം, എനിക്ക് പറയാമല്ലോ, അഭ്യർത്ഥിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. സയൻസിലേക്ക് നമ്മൾ ഈ തലമുറയും സമൂഹത്തിലേക്ക് എത്തിക്കണം. ഈ ഒരുപാട് കോപ്രായങ്ങളും ഈ വിശ്വാസങ്ങളും ഒക്കെ ഒരുപാട് മനുഷ്യൻ്റെ രീതിയിൽ ചിന്തിക്കാൻ തന്നെ സാധിക്കും. ഇവല്യൂഷനെ കുറിച്ചൊക്കെ നിരന്തരമായ ക്ലാസ്സുകളുണ്ട്. എന്താണ് ഈ ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്? അതായത് ഒരു ജീവി മറ്റൊരു ജീവി ആയി മാറുകയല്ല, മറിച്ച് എങ്ങനെയാണ്? അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങളിത് ഫോട്ടോ എടുക്കുക, അമിതാഭ് ബച്ചൻ്റെ ഫോട്ടോയാണ്, അമിതാഭ് ബച്ചൻ്റെ ജനിച്ചപ്പോൾ തൊട്ടുള്ള ഫോട്ടോയാണ്. ആദ്യത്തെ ഫോട്ടോ അവസാനത്തെ ഫോട്ടോ നോക്കാം, എന്ത് സാമ്യമുണ്ട്? സാമ്യമുണ്ടെന്നൊക്കെ നിങ്ങൾ പറയും, നിങ്ങൾ ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പറഞ്ഞോളേ. പക്ഷേ വലിയ സാമ്യമൊന്നുമില്ല.
ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു 70 വർഷം കൊണ്ടോ അല്ലെ 75 വർഷം കൊണ്ടോ ഒരാളുടെ ജീവിതത്തിലുള്ള മാറ്റമാണ് കാണിക്കുന്നത്. അത് വളർച്ചയാണ്, അത് റിവല്യൂഷൻ അല്ല. പക്ഷേ വളർച്ചയും ഒരു റിവല്യൂഷൻ ആണ്. ഞാൻ ആ ഭ്രൂണത്തിൻ്റെ കാര്യം പറഞ്ഞോളൂ. പക്ഷേ ഇവല്യൂഷൻ്റെ മെക്കാനിസത്തിലൂടെ അല്ല വളർച്ച എന്നേ ഉള്ളൂ. ഇവല്യൂഷൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇവല്യൂഷൻ സെലക്ഷൻ, നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ അല്ല, മറ്റേത് പ്ലാൻഡ് പ്രോഗ്രാമാണ് വളർച്ച. അല്ലെങ്കിൽ അതിൻ്റെ ജനിതക വസ്തുവിൽ തന്നെ അതിൻ്റെ എങ്ങനെ വളരണം, എപ്പോൾ ബൂട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻഡ് സാധനമാണ്. വളർച്ചയും ഇവല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. അല്ലാതെ രണ്ട് വിക്കറ്റ് ചെയ്ത് പറയാറുണ്ട്, ഒന്ന് വളർച്ചയാണ്, മറ്റൊന്നുള്ള പരിണാമമാണ്. നിങ്ങളുടെ ഒരു കൊച്ചു കുട്ടി നിങ്ങൾക്ക് ഉണ്ടാകുന്നിരിക്കട്ടെ. ആ കുട്ടിയുടെ ആദ്യത്തെ ദിവസത്തെ പടം എടുക്കുക, ചോര കുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. രണ്ടാം ദിവസം എടുക്കുക, മൂന്നാം ദിവസം എടുക്കുക, നാലാം ദിവസം എടുക്കുക. അപ്പോൾ എല്ലാം ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആദ്യ ദിവസം പടം എടുത്തിട്ട് നിങ്ങൾ 10-ാം ദിവസം പടമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേ, ഭയങ്കര വ്യത്യാസം അല്ലേ. പഴയ കുട്ടി ഇവൻ ആദ്യ ദിവസം, ഈ 10-ാം ദിവസം പടം എടുത്തിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പടം എടുക്കുക, 100-ാം ദിവസം പടം എടുക്കുക, 100-ാം ദിവസം പടവും 10-ാം ദിവസം പടമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കേ, ഭയങ്കര വ്യത്യാസം അല്ലേ. പക്ഷേ 100-ാം ദിവസം പടവും 101-ാം ദിവസം പടവും വ്യത്യാസം ഒരു വ്യത്യാസമില്ല, കാണാനേ ഇല്ല. ഇനി 100-ാം ദിവസം പടം എടുത്തിട്ട് 1 വർഷം ആകുമ്പോൾ ഒരു പടം എടുക്കുക, എന്നിട്ട് അത് ആദ്യത്തെ ദിവസം പടമായിട്ടൊന്ന് കമ്പയർ ചെയ്ത്, ഭയങ്കര വ്യത്യാസം. എന്നാൽ 1 വർഷം ആകുമ്പോൾ എടുക്കുന്ന പടം തൊട്ട് അടുത്ത ദിവസം എടുക്കുന്ന പടമായിട്ടൊന്ന് കമ്പയർ ചെയ്ത്, ഒരു വ്യത്യാസമില്ല. നമ്മൾ തൊട്ടടുത്തിരിക്കുന്നതായിട്ട് ഒരു വ്യത്യാസം ഇല്ലാത്തതിൻ്റെ കാര്യം നമ്മൾ അടുത്തടുത്ത പടങ്ങളാണ് കമ്പയർ ചെയ്യുക. അതിന് എത്ര 1000 വർഷത്തിന് മുമ്പുള്ള മനുഷ്യന് നമ്മളുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 1000 വർഷം എന്നൊക്കെ പറയുന്ന പരിണാമത്തിൽ ഒന്നുമില്ല അതല്ലേ. 1000 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു 1000 വർഷം എന്നൊക്കെ ചുമ്മാ അങ്ങ് പറയുന്നതേ ഉള്ളൂ. 0 ഇട്ട് 1000 വർഷം നമ്മളതൊന്ന് പ്രോസസ്സ് ചെയ്തിട്ടൊന്നും ഇല്ല. സെല്ലുലോസ് ദഹിക്കാത്തത് പോകണം, ഈ ടൈം സ്കെയിലൊന്നും ദഹിക്കാതെ എങ്ങനെ പുറത്തു പോകാം. നമ്മൾ വിചാരിക്കും നമ്മളത് കഴിച്ചെന്ന്, പാവയ്ക്ക പച്ചയ്ക്ക് അടിച്ചു കുടിച്ചിട്ട് ഈ അണ്ണന്മാർ വിചാരിക്കും ഓ എനിക്കിത് ഭയങ്കര ആഹാരമാണ്. ലിവർ അടിച്ചു പോകുമ്പോഴായിരിക്കും അറിയുന്നത്. ഇപ്പോൾ ആരും കുടിക്കുന്നില്ലല്ലോ അല്ലേ, ആ കുറേ നാളിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവല്യൂഷൻ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ബെൽ ഷേപ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ടൈഗർ ടു മങ്കി ആണെങ്കിൽ ടൈഗറിൻ്റെ കുട്ടികൾ ടൈഗറിനെ പോലെ ചെയ്യും, ആ കുട്ടികളുടെ കുട്ടികൾ അതിൻ്റെ അമ്മയെ പോലെ ചെയ്യും, അതിൻ്റെ കുട്ടികൾ അതിൻ്റെ അമ്മയെ പോലെ ഇരിക്കും, അതിൻ്റെ കുട്ടികൾ അതിൻ്റെ അമ്മയെ അമ്മയെ പോലെ ഇരിക്കും എന്ന് പറയുമ്പോൾ നോട്ട് ഫുൾ അമ്മ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഒരു മൈന്യൂട്ട് ഡിഫറൻസസ് ഉണ്ട്. ഒരു 100 ജനറേഷൻ കഴിഞ്ഞുള്ള പുലിക്കുട്ടിയും ഇതിൻ്റെ എല്ലാം 100 വർഷത്തിന് മുമ്പുള്ള അമ്മയായിട്ട് നോക്കുമ്പോൾ ഇച്ചിരി നല്ല വ്യത്യാസമുണ്ട്, മനസ്സിലായി. ഇനി ഓരോ കുട്ടികളും ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ഒരു ലൈനായിട്ട് പോവല്ല, ഇങ്ങനെ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ചിതറി 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 പോകും. ഇവിടുന്ന് അങ്ങോട്ട് പോയി ഉണ്ടല്ലേ, അവിടുന്ന് ഒരാളെ അങ്ങോട്ട് ചങ്ങനാശ്ശേരിയിലോട്ട് അയച്ചു, ഒരാളെ ഞാൻ അവിടോട്ട് അയച്ചു, ഒരാളെ ഞാൻ കാനഡയിലോട്ട് അയച്ചു, കാനഡയിലുള്ളവർ അവിടെ വളർന്നു, ഇങ്ങനെ പല രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ 1000 തലമുറയൊക്കെ കഴിയുമ്പോണ്ടല്ലേ, ഈ ആദ്യത്തെ അമ്മയും കാനഡയിലുള്ള അമ്മയുടെ കൊച്ചു അല്ലെ കൊച്ചുമോളിന് മക്കളുമായിട്ട് നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വ്യത്യാസങ്ങൾ നാച്ചുറൽ സെലക്ഷൻ വഴി പലത് സെലക്ട് ചെയ്യപ്പെടുകയും പലത് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ജീവികളുണ്ടാവുക. അങ്ങനെയാണ് ഒരു ടൈഗറിൽ നിന്ന് ഒരു മങ്കിയോ അല്ലെ ഒരു മങ്കിയിൽ നിന്നൊരു ടൈഗർ ഉണ്ടാവുന്നത്, അല്ലാതെ ടൈഗർ പ്രസവിച്ചല്ല മങ്കി ഉണ്ടാവുന്നത്, അല്ല മങ്കി പ്രസവിച്ചല്ല, ഇതിൽ നിന്ന് വൈജാത്യങ്ങൾ ഇങ്ങനെ വന്നത് കൺസോൾഡേറ്റ് ചെയ്ത് പല പല രീതിയിൽ പോയി. അങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ എല്ലാ ജീവികളിലുള്ള ഡി എൻ എ ആണ് അതിൻ്റെ ബേസിക് സാധനം. DNA എങ്ങനെയാണ് ജീവികൾ വ്യത്യാസപ്പെടുന്നത്? ജീവികൾ വ്യത്യാസപ്പെടുന്നത് ഈ ആറ്റങ്ങൾ വ്യത്യാസപ്പെടുന്ന അതേ കണക്കാണ് ജീവികളും വ്യത്യാസപ്പെടുന്നത്. എന്താ ഈ ആറ്റം എന്ന് പറഞ്ഞാൽ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ അല്ലേ. രണ്ടെണ്ണം ആയിക്കഴിഞ്ഞാൽ അത് ഹീലിയം ആയി. ഒരു വസ്തു എങ്ങനെ അടുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇറ്റ്സ് നോട്ട് എ പാർട്ടിക്കിൾ ബട്ട് എ പാറ്റേൺ. DNA ഉണ്ട് എന്നുള്ളതല്ല, DNA എങ്ങനെ അടുക്കിയിരിക്കുന്നു, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഒരേ സാധനം വെച്ച് തന്നെ നമുക്ക് പലതും ഉണ്ടാക്കാം. അതായത് ഓക്സിജനിലെ ഇലക്ട്രോണും ഹൈഡ്രജനിലെ ഇലക്ട്രോണും ഹീലിയത്തിലെ ഇലക്ട്രോണും എല്ലാം ഒറ്റ സാധനം. അത് എവിടെ ഇരിക്കുന്നു, എങ്ങനെ അടുക്കി വെക്കുന്നു, വിന്യസിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്നാൽ വെള്ളമാവും, ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്ന് തന്നെ ഹൈഡ്രോക്സിൽ ഉണ്ടാവും, ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്ന് തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കാം, അതൊരു വിഷവാതകം. വെള്ളം എന്ന് പറയുന്നതിന് ദ്രാവകം, നോർമൽ ടെമ്പറേച്ചർ. ഇനി വെള്ളത്തിന് തന്നെ പല അവസ്ഥയുണ്ട്, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് വാതകമാവും, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഖരമാവും. അപ്പോൾ ഇരിക്കുന്ന സാധനം ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ പല പല കോമ്പിനേഷൻസാണ്. കോമ്പിനേഷൻസ് വരുമ്പോൾ വ്യത്യസ്തമായ ഗുണങ്ങളാവില്ല. ഒരേ സാധനം വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഒരു പഴുതാര ഉണ്ടാക്കി അതേ സാധനം വെച്ചാൽ നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വിന്യാസ ക്രമമാണ് വ്യത്യാസം, സെയിം സ്റ്റഫാണ്, ഒരേ ചീട്ടുകളാണ്.
ഇനി ചില പറയിങ്ങനെ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പോകുമ്പോൾ ഇടജീവികൾ ഉണ്ടാവില്ലേ, ഇത് പരിണാമം അറിയാത്തത് കൊണ്ട് വരുന്നൊരു കാര്യമാണ്. കുരങ്ങനും തവളയ്ക്കും ഇടയ്ക്ക് തരംഗൻ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ താറാവിനും മുതലയ്ക്കും ഇടയ്ക്ക് എന്താണ് ക്രോക്കോഡക് ഉണ്ടാവില്ലേ. ഇതൊക്കെ മതത്തിലേ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. സയൻസ് അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. ഇങ്ങനൊരു ജീവി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അങ്ങനെയല്ല എവല്യൂഷൻ ഒന്നാമത്. രണ്ട് ഇങ്ങനെ ജീവി വന്നായി കഴിഞ്ഞാൽ ആ ജീവിക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും കെട്ട അവസ്ഥയിൽ ജീവികൾ അതിജീവിക്കില്ല, നശിച്ചു. എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് പറയുന്നത്. ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർ വിചാരിക്കും ഭയങ്കര മസിലൊക്കെ ഉള്ള ആളായിരിക്കും. നിങ്ങൾ ആദ്യത്തെ പരീക്ഷണത്തിൽ ഞാൻ പറഞ്ഞു, ആ ട്രെയിനിൻ്റെ പരീക്ഷണത്തിൽ ഞാൻ പറഞ്ഞു, മസിലുള്ളവനൊക്കെ പോയി തീരുകയാണ് ചെയ്തു. അതിജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ മസിലുള്ള ആളോ ബുദ്ധിയുള്ള ആളോ ഒന്നുമല്ല, അതിജീവിക്കുന്ന ആൾ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റല്ല മറിച്ച് അനുയോജ്യത അത്രേ ഉള്ളൂ. ഒരു കണ്ടീഷനിൽ അനുയോജ്യത. ഇപ്പോൾ ഇവിടെ ഒരു ചൈനക്കാരൻ വന്നു, ഇവിടെ പല ഡിഗ്രികളുണ്ടാവും, പക്ഷേ മോഹൻലാൽ ചേട്ടന് മാത്രമേ ചൈനീസ് അറിയാവൂ. അപ്പോൾ പുള്ളി ഹീറോ ആവും. ആ ചൈനക്കാരന് വേറെ ഒരു വേറെ വരുന്നെങ്കിൽ വേറെ ആളായിരിക്കും ഹീറോ ആവുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ അനുയോജ്യമായ ആളാരാണോ അയാൾ അതിജീവിക്കും. അല്ലാതെ ഫിറ്റസ്റ്റ് അതൊക്കെ ഇവരെ സംബന്ധിച്ചുള്ള വലിയ മണ്ടത്തരങ്ങളാണ്. അങ്ങനെയൊക്കെ വെച്ച് എഴുതിയ ലേഖനം എഴുതിയ വലിയ വലിയ പണ്ഡിതന്മാരെ എനിക്കറിയാം. ഫിറ്റസ്റ്റ് സർവ് ചെയ്യും, അതുകൊണ്ട് കരുത്തൻ്റെ അതിജീവനമാണ് ഇവല്യൂഷൻ പറയുന്നത്, ഞങ്ങൾ അതിനെ എതിർക്കുന്നു. അല്ലെ, ഈ സ്വയം മോഹത്വപ്പെടുത്താനും എന്തിനെങ്കിലും വേണ്ടി പൊരുതി മരിക്കാനും ഒക്കെ കുറേ ടീമുകളുണ്ടല്ലോ. എന്തെങ്കിലും വേണം പൊരുതി മരിക്കാൻ. അപ്പോൾ കുറേ ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ശക്തൻ്റെ അതിജീവനമാണ് പറയുന്നത് മക്കളെ, അതുകൊണ്ട് നമ്മളതിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഘോരഘോരമായി എഴുതി തള്ളുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വലിയ വലിയ പുരോഗമനവാദികളുള്ള സംസ്ഥാനമാണ്. ശക്തൻ്റെ അതിജീവനമല്ല, അനുയോജ്യമായി. ആ കൊച്ചുകുട്ടി എങ്ങനെ അതിജീവിച്ചത്? അവൻ ചെറുതായതുകൊണ്ട്, അവനവിടെ കൊണ്ടിരുത്തിയതുകൊണ്ട്, അവൻ മൈക്കോൽക്കുനെ വീണതുകൊണ്ട്. അതാണ് ഇവല്യൂഷൻ പറയുന്നത്. ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇവല്യൂഷൻ്റെ മിസ് റെപ്രസെൻറ്റേഷനാണ്. സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ ഡാർവിനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഡാർവിൻ അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഈവൻ ഡാർവിനിസം എന്ന് പറയുന്നത് തന്നെ ഡാർവിനിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇവല്യൂഷനെ കുറിച്ച് ഇന്നൊരു പരീക്ഷ നടത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാർഗ്ഗ പോലും ഡാർവിന് കിട്ടിയെന്നിരിക്കില്ല. ഡാർവിൻ വിഷണ്ണനായി തളർന്ന മനസ്സും കുനിഞ്ഞ ശിരസുമായിട്ട് ഇറങ്ങിപ്പോയിരിക്കും. കാര്യം ഡാർവിന് ജനറ്റിക്സ് അറിയില്ല, നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. ഡി എൻ എ കുറിച്ച് ഡാർവിൻ അറിയില്ല, നിങ്ങൾക്കറിയാം അല്ലെ? നമുക്കറിയാം, കുറച്ചെങ്കിലും അറിയാം. ഇതൊന്നും അറിയാതാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അതാണ് ഐ തിങ്ക് എന്ന് പറഞ്ഞു. ചിന്തിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലടാന്ന് ചോദിക്കും, പക്ഷേ ചിന്തിക്കുന്നതിന് പരിധിയൊന്നും ഇല്ല. മനുഷ്യൻ കുത്തിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആയിരം സംഭവമായിരിക്കും. അപ്പം ഈ സാധനമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവല്യൂഷൻ്റെ തെളിവുകൾ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ രക്തക്കറ മറ്റേത് മറിച്ചത് എല്ലാം കണ്ടിട്ട് ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നത്. അതേപോലെയാണ് ഒരു ഇവല്യൂഷണറി ബയോളജിസ്റ്റ്, അവന് പാലിയൻറ്റോളജിയിലെ തെളിവുണ്ട്, അതായത് ഫോസിൽ തെളിവുകളുണ്ട്. എങ്ങനെയാണ് ഫോസിൽ തെളിവ്? വളരെ സിമ്പിളാണ്. നിങ്ങൾ കുഴിച്ചു നോക്കുമ്പോൾ ആനയുടെ അത്രയും വലിപ്പമുള്ള വലിയ കഴുത്തുള്ള ഒരു സ്കെലട്ടൻ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ ഇത് ഏത് ജീവി? ഇത് ഇവിടെ ഇരിക്കുന്ന ജീവിയൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നു കാർബൺ ഡേറ്റിംഗ് നടത്തുന്നു, പൊട്ടാസ്യം ആർഗൻ ടെസ്റ്റ് നടത്തുന്നു, ടൈം ടെസ്റ്റ് നടത്താനായിട്ടുള്ള ഒരുപാട് ഉപാധികൾ നമുക്കുണ്ട്. നമുക്കാണെങ്കിൽ ഇത് ഭയങ്കര പഴക്കം, 6 കോടി വർഷം അല്ലെ 15 കോടി വർഷം മുന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അപ്പുറത്ത് വേറെണ്ണം കിട്ടുന്നു. ഇത്രയും ജീവികളൊന്നും ഇവിടെ ഇല്ലല്ലോ. സരടങ്ങൾ, രാക്ഷസ രൂപമുള്ള ജീവികൾ. അപ്പോൾ നമ്മൾ ഉടനെ എഴുതി വെക്കുന്നു, ഈ അസ്ഥി കൂടം പ്രതിനിധാനം ചെയ്ത ശരീരമുള്ള വലിയ ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സിമ്പിൾ. അതിന് ഓരോ അസ്ഥി കൂടത്തിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ജീവി ഉണ്ടാവണം അല്ലേ? ഒരു പൂച്ചയുടെ അസ്ഥി കൂടം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൂച്ച ഉണ്ടായിരുന്നിരിക്കണം. സിമ്പിൾ. അങ്ങനെയാണ് പാലിയൻറ്റോളജിയിൽ നിന്ന് നമ്മളെ തെളിവുകൾ കണ്ടത്. അതിന് നമ്മൾ ഡൈനോസോറിൻ്റെ അസ്ഥി കൂടം കണ്ടെത്തിയിരിക്കുന്നു, ഫോസിലുകൾ. ഒരു ഒറ്റ കാലിൻ്റെ ഒരു എല്ല് നോക്കുമ്പോൾ ഈ ഇന്നിരിക്കുന്ന ഒരു ജീവികളുടെ കാലിൻ്റെ എല്ലുമായിട്ടോ വാലിൻ്റെ നീളമായിട്ടോ നോക്കുമ്പോൾ ഇന്നിരിക്കുന്ന ഒരു ജീവിയുടെ വാലിൻ്റെ നീളമായിട്ടോ പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നു ഇതൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ജീവികൾ, വേറെ ജീവികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പണ്ടുള്ള ജീവികളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, എല്ലാം പോയി. ആരാ കൊന്നത്? പ്രകൃതി. ഈ ജൈവക്കാരനൊക്കെ പൊക്കി നടക്കുന്ന പ്രകൃതിയാണ് ഏറ്റവും വലിയ കൊലപാതകം. പ്രകൃതി ചുമ്മാ അങ്ങ് കൊല്ലുക. 90% ജീവികളെയും പ്ലാന്റുകളെയും ഓർഗനിസത്തെയും നശിപ്പിച്ച കൊലയാളിയാണ് പ്രകൃതി. എന്ന് വെച്ചാൽ പ്രകൃതി നമ്മളങ്ങനെ വിളിക്കാവോ? പ്രകൃതിക്ക് അങ്ങനെയൊന്നുമില്ല. പ്രകൃതി ആരെയും കൊല്ലുന്നുമില്ല, നക്കുന്നുമില്ല. പ്രകൃതി ചുമ്മാ ന്യൂട്രലാണ്. മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നു. നിങ്ങൾ വിളവിന് ഇറക്കിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ, ഐ മീൻ വിത്തിറക്കിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ പറയും, അയ്യോ ദൈവം അനുഗ്രഹിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടു, പൊങ്കാല ശരിയായി. ആരും
നിങ്ങളുടെ ഒരു മസ്തിഷ്ക നിലവാരം അനുസരിച്ച് നിങ്ങൾ മഴ ഒരു അനുഗ്രഹമായിട്ട് കാണും. വേറെ പാടത്ത് കിടക്കുകയാണ്, അവൻ കൊയ്ത് മാറ്റിയില്ല, കഴിഞ്ഞ ആഴ്ച കൊയ്യണ്ടെന്നായിരുന്നു, പിന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ കാരണം കൊയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ മഴ വന്നു, അവൻ പറയും അയ്യോ എൻ്റെ പൊങ്കാല എല്ലാം നശിച്ചു, ഞാൻ ചെയ്തത് ശരിയായില്ല, ദൈവം എന്നോട് കോപിച്ചിട്ടുണ്ടാവും, എന്തൊരു കഷ്ടമായിപ്പോയി. വേറൊരാൾ മഴ എങ്ങനെയൊക്കെ കാണുന്നത്, ഒരു കൊച്ചുകുട്ടി അവന് പുറത്തു പോയി കളിക്കണം, അവൻ മഴ വരുന്നു, അവൻ ആകെ വല്ലാതെ അവൻ്റെ അമ്മ ഇവ ഇന്ന് പുറത്ത് പോകത്തില്ല, കഴിഞ്ഞ ആഴ്ച പോയിട്ട് അവൻ്റെ മുട്ടെല്ലാം കൂടെ ഉടഞ്ഞു വാരി വസ്ത്രമെല്ലാം നശിപ്പിച്ചു. എന്തായാലും ഇന്ന് ഇൻഷാ ഡിങ്കൻ ഇന്ന് അത് സംഭവിക്കില്ലല്ലോ എന്ന് അമ്മ ആശ്വസിക്കും. ഈ മഴ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ, ഒരാൾ മഴ അനുഗ്രഹമായിട്ടും ഒരാൾ മഴ ശാപമായിട്ടും, കുട്ടിയും മഴ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടും അമ്മ ഒരു ഇതായിട്ടും, ലോകത്തുള്ള എല്ലാവരും മഴയെ പല രീതിയിൽ തന്നെ മഴ പെയ്യുകയാണ് എന്നേ ഉള്ളൂ. മഴയ്ക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ചിലർ വേറൊരാളായിരിക്കും പറയും ഹലോ ആ ഡിങ്കൻ, ചിലർ അള്ളാഹു ആയിരിക്കും, ചിലർ അല്ലെങ്കിൽ മോസസ് ആയിരിക്കും, ചിലർ ഒന്നും ഉണ്ടായിരിക്കും, ചിലർ പരിശുദ്ധ മോഡലിരിക്കും. പക്ഷെ മഴ ഇതൊന്നും അറിയും, പരിശുദ്ധ മോഡൽ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കാത്ത എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ യെസ്, പാലിയൻറ്റോളജിയിൽ തെളിവുണ്ട്, ഏജ് ഓഫ് എർത്ത് ആൻഡ് റേഡിയോ ആക്ടിവിറ്റി ക്ലോക്കുകൾ പറയുന്നു പരിണാമം വസ്തുതയാണ്. മോളിക്കുലർ ബയോളജി പറയുന്നു പരിണാമം വസ്തുതയാണ് അല്ലേ. കവിതയൊക്കെ എഴുതത്തില്ലയോ, പുല്ല് പറയുന്നു, പൂക്കൾ പറയുന്നു, പർവ്വതം പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞു, ഇതെല്ലാം പറയുന്നു പരിണാമം എന്ന് പറയുന്നത് ഒരു ലോക ഒരു പ്രാപഞ്ചിക നിയമമാണ്. ജൈവ പരിണാമം എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ജനറ്റിക്സിലും ഈ പരിണാമം ശരിയല്ലെങ്കിൽ ജനറ്റിക്സിനൊന്നുള്ള ഒരു പ്രയോജനമില്ല കേട്ടോ. പരിണാമം ശരിയല്ലെങ്കിൽ ഈ മെഡിസിൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ യാതൊരു അർത്ഥമില്ല. മെഡിസിൻ്റെ മരുന്നുകളൊക്കെ നിങ്ങൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഒക്കെ മൊത്തം റിവല്യൂഷൻ തിയറി അതിൻ്റെ അതനുസരിച്ചാണ്. ഇറ്റ് ഡസൻ മേക്ക് സെൻസ് വിത്തൗട്ട് ദ തിയറി ഓഫ് എവല്യൂഷൻ. അങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാകുന്ന അതിനെ പ്രതിരോധിക്കുന്ന എല്ലാം തന്നെ. അതല്ല ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ മാസം ഞാൻ പോയി ഇരുന്നു. അപ്പോൾ അവിടെ ഒരു കുറേ ഇതുണ്ട് ഈ കാങ്കരൂസ്. കാങ്കരൂസിനെ എങ്ങനെ ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ, എങ്ങനെയാ ഈ നമ്മുടെ ഈ മറ്റേ മണ്ണ് കുഴച്ച സിദ്ധാന്തം അനുസരിച്ച് എങ്ങനെ ഓസ്ട്രേലിയ മാത്രം കാങ്കരു വന്നത്? നോഹയുടെ പെട്ടകത്തിൽ എല്ലാ സാധനത്തിൻ്റെയും രണ്ടെണ്ണം വെച്ചെടുക്കുന്നു, എന്നിട്ട് കാങ്കരൂസിൻ്റെ രണ്ടെണ്ണം എടുക്കുന്നു, ഇണകളെ എടുക്കുന്നു, എന്നിട്ട് എങ്ങനെയാണ് ഈ ഓസ്ട്രേലിയ എത്തിക്കുന്നത്? എയർലിഫ്റ്റ് ചെയ്ത് ഓസ്ട്രേലിയ കൊണ്ടിടുക, ഇല്ല പോസ്റ്റ്മാൻ കൊറിയർ എന്ന് പറഞ്ഞിരുന്നോണം ഓസ്ട്രേലിയ കൊണ്ടുവന്ന് കാങ്കരൂസിനെയും യമുനെയും കിവിയെയൊക്കെ കൊണ്ടുവന്ന് ന്യൂസിലാൻഡ് വിട്ട് ബാക്കിയുള്ളടത്ത് ഇടാനില്ല, ആകെ രണ്ട് പാക്കറ്റ്. ബാക്കിയുള്ളടത്ത് ആനയെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു, ശ്രീലങ്കയിലിട്ടു, കുറച്ചെടുത്ത് സിംഹം ഇട്ടു, ചിലടത്ത് വേറെ വലത് ഇട്ടു. കുറേ വർഷം സപ്ലൈ, എയർ സപ്ലൈ. വെറുതെ ഈ നോഹയുടെ പെട്ടകം മണ്ണിൽ കരയിൽ അടിഞ്ഞുകൊണ്ട് മാത്രം ഈ സാധനമെല്ലാം അവിടെ ചെല്ലത്തില്ല, ഇതൊക്കെ അങ്ങ് കടൽ കടന്ന് പോകണം. 12 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റീജിയൽ ഓർഗൻസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല ഓർഗൻസ്. ഞാൻ ആ ഒരു ഓർഗൻ്റെ കാര്യമാണ് പറഞ്ഞത്, പുരുഷൻ്റെ നിപ്പിൾസിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്. അൺഇൻ്റലിജൻ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളായാലും നിങ്ങളുടെ അവയവങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ബോധമുള്ള ഒരാളാണ് ഇത് ഡിസൈൻ ചെയ്തതെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരുപാട് ന്യൂനതകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കണ്ണിൽ തന്നെ എൻ്റെ 50-ൽ പരം ആർക്കും ഒഴിവാക്കാൻ കഴിയുന്ന ഡിഫക്റ്റുകളുണ്ട്, ഇൻക്ലൂഡിങ് ബ്ലൈൻഡ് സ്പോട്ട് ഉൾപ്പെടെ. ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാരണം തന്നെ ഒരു ചെറിയ ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയർ ബിടെക് പോയവർത്തൻ പോലും ഒഴിവാക്കുന്ന ചില കുഴപ്പങ്ങളാണ് നമ്മുടെ കണ്ണുകൾക്ക് പോലുമുള്ളത്. കണ്ണുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ഓർഗൻസിന് ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മുടെ പ്രസവം എന്ത് വലിയ സംഭവമാണ്, കണ്ടല്ലേ, മറ്റ് ജീവികളൊക്കെ ഉണ്ടല്ലേ, വേറെ ചാണകം ഇടുന്നതുകൊണ്ടാണ് പ്രസവിച്ചിട്ട് പോകുന്നത്. ഇത് ഡിസൈനിങ്ങിൽ ആണെങ്കിൽ, ഡിസൈനിങ് അല്ല ഇവല്യൂഷൻ പറയാം, ബെർത്ത് കനാൽ എങ്ങനെയാ ചെറുതായെന്നും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ജീവിക്ക് അതിൻ്റെ അരക്കെട്ട് വളരെ സ്ട്രോങ് ആയിരിക്കണം, ഇത് സ്ട്രോങ് ആയിരിക്കണം. ഇതിങ്ങനെ ഒരുപാടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ വ്യൂ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചൂട് കേൾക്കുന്ന ഭാഗങ്ങൾ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പുറം പൊളിഞ്ഞ് നിൽക്കുമ്പം ചൂടിങ്ങനെ പുറത്തിങ്ങനെ മൊത്തം അടിക്കും, ഇങ്ങനെ നിൽക്കുമ്പോൾ ഇല്ലല്ലോ അത്ര ഇല്ലല്ലോ, അതിൻ്റെ ഒരു വേറൊരു രീതിയാണ്. പിന്നെ നമ്മുടെ കൈകൾ ഫ്രീ ആവുന്നുണ്ട്, കൈകൾ വെച്ച് പലതും ചെയ്യാൻ പറ്റും. ഈ സാധനം ഈ ഒറ്റ തള്ളവരിലാണ് യഥാർത്ഥ അടിച്ചത്, ഈ രണ്ട് സാധനം. ഇത്രയും ചെയ്താൽ നാഗരികതയായി, ഇത്ര ജീവികൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, കൊണ്ടടിപ്പിക്കാം. ഇറ്റ്സ് വണ്ടർഫുൾ, യു ക്യാൻ സേ.
മറ്റ് ജീവികൾക്കൊക്കെ പറ്റും, ഏപ്പുകൾക്കൊക്കെ പറ്റും, പക്ഷെ നമ്മളാണൊക്കെ പറ്റത്തില്ല. പക്ഷെ നമുക്ക് മരം കയറാൻ പറ്റത്തില്ല. മരം കയറി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ജീവി ഇങ്ങനെ മേളിലോട്ട് വരുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് കൈയുടെ നീളം കുറയാണ്. ചിമ്പൻസിയുടെ കൈക്ക് ഭയങ്കര നീളമാണ്. ചിമ്പൻസിയുടെ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് തറയെ കൊള്ളും. ചിമ്പൻസി നടക്കുക ചെയ്യുന്നത്, നാല് കാലല്ല നടക്കുന്നത്, വല്ലപ്പോഴും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഉടനെ വീണ്ടും താണു പോകും. കാര്യം ഇവിടെ സ്ട്രോങ് അല്ല, നമുക്ക് ഇതാണ് നല്ലത്. ഇനി നമ്മൾ കൊച്ചുകുട്ടിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരും നടത്താൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഒരിക്കലും നടക്കില്ല. നമ്മുടെ ഡിഫോൾട്ട് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നാല് കാലല്ല, ഓൺ ഓൾ ഫോഴ്സ്. അങ്ങനെയാണ് കൊച്ചുകുട്ടികൾ ആദ്യം ഇങ്ങനെ കിടന്നിട്ട് തിരിച്ച് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയാണ് തുടങ്ങി എടുത്ത് ഇങ്ങനെ നടത്തി നോക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾ ഇയാളിവിടെ വന്ന് പറഞ്ഞു ഇങ്ങനെ നടത്തി നോക്കിയില്ല, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും തെളിവിന് തയ്യാറാണെങ്കിൽ നടത്തി നോക്കാതിരുന്ന് നോക്കൂ കുട്ടി, ഇങ്ങനെ ചെയ്യല്ലാരും. കാരണം ഫെറൽ ചിൽഡ്രൻ എന്ന് പറയുന്ന കുട്ടികളുണ്ട്, പട്ടി വളർത്തിയ ചെന്നായ വളർത്തിയ കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 1065 കുട്ടികളുടെ കേസുകളുണ്ട് റിട്ടേൺ ഫെറൽ ചിൽഡ്രൻ FERL അടിച്ചു നോക്കിയാൽ മതി. ആ കുട്ടികളൊക്കെ നാല് കാലല്ല നടക്കുന്നത്, 10-25 വയസ്സായിട്ട്. പിന്നെ നോക്കുമ്പോൾ ഇതങ്ങോട്ട് ശരിയാവില്ല, കുറേ കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഭാഷയുടെ കാര്യത്തിൽ അതാണ്, ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചില്ലെങ്കിൽ ഒരു 10-12 വർഷം വയസ്സ് കഴിഞ്ഞിട്ട് ഭാഷയൊന്നും ഈ സാധനമെല്ലാം മൊത്തം പോവും. ഭാഷ പിന്നെ മുരളലും മൂളലും അലറലും ഒക്കെ ആയിരിക്കും. നമ്മുടെ സിവിലൈസേഷനാണ് ഭയങ്കര, നമ്മുടെ സൊസൈറ്റിയാണ് നമ്മളെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുവരും. ഭാഷയെന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനമാണ്. സംശയം ഉണ്ടെങ്കിൽ കുറേ ഞാൻ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു പ്രഭാഷണം അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഭാഷ ഭയങ്കര സംഭവമാണ്. ഭാഷ ഇല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെ, നമ്മുടെ കൈ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ചെറുതെന്ന് പറയുമ്പോൾ ചെറുതാക്കി കഴിഞ്ഞാൽ ചെറിയൊരു സംഭവം, വലുതെന്ന് പറയുമ്പോൾ കൈ തന്നെ വലുതാവുന്നുണ്ട്. ശരീരം തന്നെ ഭാഷയാണ്, പക്ഷേ മെറ്റഫർ ആവുന്നില്ല. മെറ്റഫർ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ യൂസേജ് ആണ്, ഉപമ. മനസ്സിലായി? നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് കാണിക്കാൻ പറ്റില്ല. നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് മാറ്റിയാണ് പറഞ്ഞത്, നമുക്കറിയാം. അതൊക്കെ ഹൈ ലേണിംഗ് ആണ്. ഈ ഹൈ ലേണിംഗ് നമ്മുടെ ഒരു പ്രത്യേകത, വേറെ ഒരു ജീവിക്കില്ല അവിടെ. അപ്പോൾ വെസ്റ്റീജിയൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ പല ഓർഗൻസ് നമ്മളിൽ ആവശ്യമില്ലാതുണ്ട്. ഈ പറഞ്ഞ ഈ മുലക്കണ്ണ് പോലെ, അല്ലെങ്കിൽ ഹെർണിയൊക്കെ അപ്പൻഡിസിറ്റിസിൻ്റെ ഒക്കെ പ്രശ്നം പറയാറുണ്ട് ഓരോരുത്തർ. ഇതിനൊക്കെ എന്തെങ്കിലും ചെല്ലു പറയും, ഈ അപ്പൻഡിസിറ്റിസ് ഉള്ളത് വേറെ എന്തെങ്കിലും ഗുണം കൊണ്ടാണ്, അത് എന്തെങ്കിലും ഗുണം ആരോപിക്കാം. കൈ പുതാനായിട്ട് സൈക്കിളിൽ കെട്ടിയിരിക്കുന്ന പണ്ട് ഈ ഹാൻഡിലൊക്കെ ഞങ്ങൾ ഈ കാസറ്റ് വള്ളി കെട്ടിയിട്ടിരിക്കും. എന്നിട്ട് പറയും ഈ വള്ളിയാണ് യഥാർത്ഥത്തിൽ സൈക്കിളിന് ഒരു സൗന്ദര്യം കൊടുക്കുന്നത്. അത് വളരെ പ്രധാനമാണെന്ന് വേണേൽ പറയാം. ഈ ശരീരത്തിലുള്ള എല്ലാ അവയവത്തിനും എന്തെങ്കിലും ധർമ്മം കണ്ടെത്താം, കണ്ടെത്താം. അത് നമുക്ക് വലിയ എളുപ്പമാണ്, നമ്മുടെ ബ്രെയിൻ അത്ര വളരെ സോഫിസ്റ്റിക്കേറ്റഡ്. ഒരു കാര്യം കണ്ടെത്താനാണ് നമുക്ക് ബുദ്ധിമുട്ട്, പല രീതിയിലും കണ്ടെത്താം. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതും നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം സീക്കപ്പ് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് സെല്ലുകൾ സ്ഥിതിപ്പിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോച്ച വാരിത്തന്ന് പുല്ല് വാരിത്തന്ന് ജീവിച്ചതിന് നമ്മളിപ്പോഴും തറപറ്റി കിടന്നാണ്. അല്ലെങ്കിൽ പുല്ല് നിഷേധിക്കപ്പെട്ടപ്പോഴാണല്ലോ നമ്മൾ കൃഷിയിലേക്ക് പോകുന്നത്. എവറി ചാലഞ്ചീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ നേട്ടങ്ങൾ പോകുന്നത്. നമുക്ക് പുല്ല് തിന്നാവുന്ന ഒരു ജീവിയായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. സെല്ലുലോസ് അതിനൊരു ബാക്ടീരിയ ഉണ്ട്, അത് എൻസൈമും ബാക്ടീരിയുണ്ട്. സെല്ലുലോസ് കൊടുക്കുക. മനുഷ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്നും ആവില്ല എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഞാൻ ആ സൂചിപ്പിച്ചത്. ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹോർ. ഇനി അതുപോലെ ഈ ജീൻസ് ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ജീൻസ് കൈമാറുമ്പോൾ ചിലർ വരികയൊക്കെ എന്താണ് ഈ കറുത്ത പെയിൻറ്റും വെള്ള പെയിൻറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഇടകലർന്ന ഇത് കിട്ടും. ജീൻസ് അങ്ങനെ അല്ല കിട്ടുന്നത്. ജീൻസ് മിക്സ് ചെയ്യുമ്പോൾ ജീൻസ് അതേപടിയാണ് പോകുന്നത്. കാർഡുകളാണ് മിക്സ് ചെയ്യുന്നത്. ജീൻസ് തമ്മിൽ രണ്ട് പെയിൻറ്റുകൾ മിക്സ് ചെയ്യുന്നോണം ജീൻ ഒരു ജീൻ വേറൊരു ജീനിൽ കയറിയിട്ട് രണ്ടിനോട് ഇടയുള്ള സാധനം വരത്തില്ല. ഒന്നിൽ അത് സെലക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സെലക്ട് ചെയ്യപ്പെടുന്ന കാരണം വെച്ചാൽ അത് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം. ഒരു കറുത്തൊരാളും വെളുത്തൊരാളുടെ കല്യാണം കഴിക്കുമ്പോൾ കുട്ടിക്ക് ഇട കളർ ആവാൻ സാധ്യതയുണ്ട്. ഇട കളർ ആവണമെന്നില്ല, കറുത്തതാകാം വെളുത്തതാകാം എല്ലാം ആകാം. നീളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നീളമുള്ള ഒരാൾ നീളം ഇല്ലാത്ത ഒരാളോട് കല്യാണം കഴിച്ചാൽ കുട്ടിക്ക് നീളം ഉണ്ടാവാം, നീളം ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്കുള്ള നീളം ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് മിക്സ് ചെയ്യുന്നില്ല എന്ന് മാത്രം അറിയുക, ഇത് സെലക്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, റൈറ്റ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ജനറ്റിക്സ് വരുന്ന എത്ര വിവാഹ മോചനം ഇങ്ങനൊരു കുട്ടിയും കൊണ്ടിരുന്ന അവ ചോദിക്കുക പറയടി അല്ല. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടി പെൺകുട്ടി ആവുന്നതിന് തള്ളമാരെ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുടെ ലോകമായിരുന്നല്ലോ ഇത്. വലിയ വലിയ രാജാക്കന്മാർ വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു.
സെക്സ് നിർണ്ണയിക്കുന്നതിൽ നീ എപ്പോഴും പെണ്ണിനെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ മാറ്റാനത് വളരെ നല്ലതാണ്, ആഹാരത്തിന് മുമ്പ് അല്പം കഴിച്ചാൽ മതി. ഇനി ഇവല്യൂഷൻ ഓഫ് മാൻ, മനുഷ്യൻ പ്രത്യേകതയുള്ള ജീവിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രത്യേകത മനുഷ്യന്? മനുഷ്യന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിത ആവാസ വ്യവസ്ഥയിൽ അതിജീവിക്കാനുള്ള കഴിവ് മാത്രമേ മനുഷ്യനുള്ളൂ കേട്ടോ. മനുഷ്യനല്ലാതെ വലിയ കഴിവൊന്നുമില്ല. അവൻ്റെ കഴിവിൻ്റെ പ്രധാന കാര്യം അവൻ്റെ മസ്തിഷ്കം, യു ആർ യുവർ ബ്രെയിൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ളൂ, അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇവിടെ ഈ രണ്ട് കാലിൽ നിൽക്കുന്ന മനുഷ്യൻ, ഇതിനെക്കുറിച്ച് ഡാർവിൻ ഒറിജിനൽ സ്പീഷീസിൽ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഡിസെൻഡ് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ 1972 പുസ്തകം, അതിനകത്താണ് അദ്ദേഹം ശരിക്കും മനുഷ്യൻ്റെ മുൻഗാമികൾ ആഫ്രിക്കയിലായിരിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. ഡാർവിൻ ഈസ് ബ്ലഡി കറക്റ്റ്. അതാണ് ഒരു 1960 വർഷം ആയപ്പോൾ ഇന്നും ഡാർവിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇതെങ്ങനെയാണെന്ന് ഡാർവിൻ അറിയത്തില്ല. മനുഷ്യൻ്റെ മുൻഗാമികളെ കണ്ടെത്താനായിട്ട് നിങ്ങൾ പോകേണ്ടത് ആഫ്രിക്കയിലാണ് എന്ന് ഡാർവിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഡോസനൊക്കെ പോയി ശരിക്കും ജാവ മനുഷ്യനെ കണ്ടെത്തി അവിടെ പോയി കിടന്ന് പോയി. ഡോക്കിൻസിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇയാൾ ആഫ്രിക്കയിൽ പോകേണ്ടതിന് ഒരു അവിടെ പോയി. ഇന്ന് മനുഷ്യൻ്റെ ഉൽപ്പത്തി കണ്ടെത്താനായിട്ടും അതിൻ്റെ പ്രാഥമിക ഫോസിലുകൾ കണ്ടെത്താനായിട്ടും നിങ്ങൾ ഒറ്റ ഭൂഖണ്ഡത്തിലേ പോകേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. നാളെ എതിർ തെളിവുകൾ വന്നാൽ തിരുത്തും, അത് ശാസ്ത്രത്തിൻ്റെ കാര്യം. ആഫ്രിക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു കിടക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ ആഫ്രിക്കക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടിയ തെളിവ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്ന് വരുന്ന ഇനി ഇവിടെ ഉള്ളവരായാലും അവിടെ ഉള്ളവരായാലും എവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വാക്യാണ് മച്ച് ലൈറ്റ് വിൽ ബി ത്രോൺ. മച്ച് പിന്നെ അദ്ദേഹം എഴുതി ചേർത്ത രണ്ടാമത്തെ മൂന്നാമത്തെ എഡിഷനിൽ എഴുതി ചേർത്താണ് ഒറിജിൻ ഓഫ് സ്പീഷീസിന്. ആദ്യം കഴിഞ്ഞ് ലൈറ്റ് വിൽ ബി ത്രോൺ ഓൺ ദ ഒറിജിൻ ഓഫ് മാൻ ആൻഡ് ഹിസ് ഹിസ്റ്ററി എന്നുള്ളൊരു പ്രത്യാശയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഒറിജിൻ ഓഫ് സ്പീഷീസ്. പിന്നെ മച്ച് ലൈറ്റ് എന്നാക്കി. അപ്പോൾ ഡാർവിന് ഇതിനെക്കുറിച്ച് ചില ധാരണകളുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ പറ്റിയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതാണ് നോക്കേണ്ടത്. മനുഷ്യൻ്റെ ക്രോമസോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 2 pairs ഓഫ് 23 ക്രോമസോൺസ്. നമ്മളുടെ ഏറ്റവും അടുത്ത കസിൻ എന്ന് പറയുന്നത് ചിമ്പാൻസി കസിനാണ്. നമ്മൾ ചിമ്പൻസി എന്നല്ല നമ്മൾ വരുന്നത്, ചിമ്പൻസി നമ്മളൊക്കെ ഓരോ ഇലകളാണ്. ഇത് ചിമ്പൻസി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. ചിമ്പൻസി നമ്മളുമായിട്ടുള്ള ജനറ്റിക് സാമ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 95 മുതൽ 99.5% വരെ ഉണ്ട്. പല കണക്ക് പല രീതിയിൽ നോക്കുന്നതനുസരിച്ച് പലരും പേപ്പർ നോക്കിയാൽ പല മാർക്ക് കിട്ടും എന്ന് പറഞ്ഞു. എണ്ണി നോക്കും, എണ്ണി നോക്കുമ്പോൾ ഉള്ള സാമ്യം വരും. പിന്നെ ചൂടാക്കി നോക്കും, അപ്പോൾ ആ മെൽറ്റിംഗ് പോയിൻ്റ് അതിൻ്റെ തിളനില അത് വെച്ച് നോക്കും, അങ്ങനെ പല രീതിയിൽ നോക്കും. അപ്പോൾ ഇത്രയും വേണ്ട 99% വരെ സാമ്യമുള്ള ചിമ്പൻസി നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരേ ജീനുകളുണ്ടെങ്കിലും വലിയ തോതിൽ വ്യത്യാസം ഉണ്ടാവാം. എങ്ങനെ? ആ ജീനുകളുടെ ബൂട്ടിങ്ങിലുള്ള വ്യത്യാസം, ആ ജീനുകളുടെ ലിങ്ക് എഫക്റ്റിലുള്ള വ്യത്യാസം. നിങ്ങൾ ഒരേ സാധനമായിരിക്കും നിങ്ങളുടെ കയ്യിരിക്കുന്നത്, ചീട്ട് കളിക്കുന്നു അല്ലെങ്കിൽ ബോൾ ക്രിക്കറ്റ് ബോൾ പോലെയൊക്കെ ഇല്ലേ, എല്ലാവരുടെയും ഒരു ബോളാണ്, പക്ഷെ എറിയുന്ന രീതിയിൽ വ്യത്യാസം. ഒരു സാധനം ഉള്ളടക്കവും അതിൻ്റെ പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ് ഇവല്യൂഷൻ. ഇപ്പോൾ 100% ജീനുകളുള്ള രണ്ട് ജീവികൾ പോലും ഫിസിക്കലായിട്ട് ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ അതിൻ്റെ ജീവിത രീതികളും മറ്റു കാര്യങ്ങളും സോഫ്റ്റ്വെയറൊക്കെ ഒരുപാട് വ്യത്യാസമാകാൻ സാധ്യത. ഫിസിക്കലായിട്ട് തന്നെ വ്യത്യാസം വരാം. കാര്യം ഈ 100% സാമ്യം ജീനോളജിക്ക് ഉണ്ടെങ്കിലും ഏതുമായിട്ട് ഉദാഹരണമായിട്ട് മാണി കോൺഗ്രസും RSPയുമായിട്ടാണ് ചേർന്നുണ്ടാകുന്നത്. RSPയും CPMO ആണോ, ആരൊക്കെ തമ്മിലാണ് സഖ്യം, ആരാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്, ആ ജീനുകൾ തമ്മിലുള്ള പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് വളരെ പ്രധാനം. അപ്പോൾ ജനറ്റിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ 99% ജീനുകൾ ചിമ്പൻസിക്കും മനുഷ്യനുണ്ട്. പിന്നെ എന്താ ചിമ്പൻസി അങ്ങനെ ഇരിക്കുന്ന, മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന എന്നൊക്കെ ചോദിക്കുന്നവന് ഇവല്യൂഷൻ മനസ്സിലായില്ലെന്ന അർത്ഥം മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതൊരു പാപമല്ല. മനുഷ്യന് 46, ചിമ്പൻസിക്ക് 48. ഈ 48 എന്ന് പറയുന്ന ക്രോമസോമ് എന്ന് വെച്ചാൽ 24 രണ്ട് പെയർ, നമുക്ക് 23 രണ്ട് പേരല്ല ഒരു പെയർ, 23 ഒരു പെയർ. ചിമ്പൻസിക്ക് 24 ഒരു ജോഡി, നമുക്ക് 23 ഒരു ജോഡി. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ 23 എന്നുള്ളത് 24 മാറിയപ്പോൾ വേറൊരു ജീവിയായി, ഒരു ക്രോമസോം അധികം. നമ്മൾ തമ്മിലെ ക്രോമസോം ഭയങ്കര ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAയുടെ ചങ്ങലകളാണ്, DNA ഖണ്ഡങ്ങളാണ്, അല്ലെ, DNAയിലെ ഒരു ഭാഗം ജീനുകളാണ്, ഇതൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് 23 24 എന്ന് നോക്കാം, അല്ലെങ്കിൽ 24 23. നിങ്ങൾ മനുഷ്യൻ്റെ മേളിൽ എഴുതിയിരിക്കുന്ന ക്രോമസോമാണ്,
മനുഷ്യൻ്റെ ക്രോമസോമുകൾ ആദ്യത്തെ രണ്ട് ക്രോമസോമുകൾ നോക്കണേ, ഏറ്റവും വലിയ രണ്ട് ക്രോമസോമുകളാണ് ആദ്യമുള്ളത് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ക്രോമസോമ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്, അതൊരു ഒട്ടിപ്പാണ്. ദാറ്റ്സ് എൻ ഒട്ടിപ്പ്. അതിനകത്ത് നടുക്കൊരു ജോയിൻ്റ് കാണാൻ പറ്റും. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടെലിമീറുകൾ വെച്ചാണ് കോശങ്ങൾ ഒട്ടിക്കാനും പിളർക്കാനും ഉപയോഗിക്കുന്ന സാധനമാണ് ടെലിമീറുകൾ. ഒരു ടെലിമീർ ഒട്ടിപ്പ് അതിൻ്റെ നടുക്കുണ്ട്. മാത്രമല്ല നമ്മുടെ ആദ്യത്തെ ക്രോമസോം വലുതാണ്, അതിനകത്ത് ഒട്ടിപ്പൊന്നുമില്ല, അത് സ്വാഭാവികമായും വലുതാണ്. രണ്ടാമത്തെ ക്രോമസോമിൽ നടുക്കൊരു ഒട്ടിപ്പും മൂന്നാമത്തെ ക്രോമസോമുമായിട്ടൊക്കെ നാലാമത്തെ ക്രോമസോമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കൂടുതൽ കോശപദാർത്ഥങ്ങളുണ്ട്. ഓർഗനൽസ് ഒക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം കോശദ്രവ്യവും കൂടുതലാണ്. മനസ്സിലായി? കോശങ്ങൾ ഉണ്ടാക്കാനുള്ള ദ്രവ്യവും കൂടുതലാണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതേസമയം ചിമ്പൻസിയുടെ നോക്ക് രണ്ട് എ ബി ഉണ്ടോ, ആ രണ്ട് ചിമ്പൻസിയുടെ ക്രോമസോമ് ഫ്യൂസ് ചെയ്താണ് നമ്മുടെ രണ്ടാമത്തെ ക്രോമസോം ഉണ്ടായത്. അതായത് ഒരു ജീവി ആയിരിക്കെ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു ക്രോമസോമത്തിലുള്ള ഒരു വ്യതിയാനത്തിലൂടെ ചിമ്പൻസിയുടെ രണ്ടും മൂന്നും ക്രോമസോമുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു ക്രോമസോം നഷ്ടപ്പെടുന്നു അല്ലേ. രണ്ടും മൂന്നും ഒന്നിച്ചു കഴിഞ്ഞാൽ 24 23 ആകുന്നു, ആ കിടക്കുന്നു മനുഷ്യൻ. ഇത് 2006 ഇത് നമ്മൾ കണ്ടെത്തിയത്. ഇന്നേ വരെ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ നടുക്കുള്ള ടെലിമീറുകൾ ഒട്ടിപ്പും ഏതാണ്ട് രണ്ട് ക്രോമസോമിലുള്ള കോശപദാർത്ഥങ്ങൾ. അപ്പോൾ ചിമ്പൻസി എങ്ങനെയാണ് മനുഷ്യനായതെന്നുള്ള ക്രോമസോമിക്കലായിട്ടുള്ള നിങ്ങൾ ആ ചിമ്പൻസിയുടെ ആ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് നോക്കുന്ന ഈ പാമ്പിനെ പോലെയുള്ള ജീവികളെ ആണ് നോക്കുന്നത്. മേലോട്ട് നോക്കുന്നത് വെറുതെ നോക്കല്ല, പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസം നോക്കുക. ചിമ്പൻസികൾ ചിമ്പ് കുട്ടിയെ എങ്ങനെയാണ് അമ്മ പഠിപ്പിക്കുന്നത്? നമ്മളാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഡി പി പി ഒക്കെ ഉണ്ടായിരുന്നല്ലോ, വലിയ കുട്ടികളുടെ ഭാവിയിട്ടുള്ള ഒരു ഇതിനൊക്കെ എങ്ങനെ ചരിത്രം മാപ്പ് നൽകുമെന്നാണ് ഇനി ചോദിക്കാനുള്ളത്. മാക്രി എന്നാണ് ഉത്തരവെങ്കിൽ മാ എഴുതുമ്പോൾ അവൻ ക്രി എന്നവൻ ഉദ്ദേശിക്കുകയാണ് എന്ന് കരുതി ഫുൾ മാർക്ക് കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പഠിച്ചു വന്നൊരു തലമുറ ഇപ്പോൾ ഉണ്ട്. യാതൊരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളോ പ്രതിസന്ധികളോ ഒന്നും നേരിടാൻ കഴിയാത്ത ഇംഗ്ലീഷ് മുട്ടകളെ പോലെയുള്ള സെൻസിബിലിറ്റി ഉള്ള, കാണാതെ പഠിക്കുന്നത് കുറ്റകരമാണ് എന്ന് ചിന്തിക്കുന്ന, കോപ്പി എഴുതുന്നത് മോശമാണെന്ന് ചിന്തിക്കുന്ന, ഉത്തരം മൊത്തം എഴുതുന്നത് പാപമാണെന്ന് ചിന്തിക്കുന്ന, പഠിക്കുന്നത് തന്നെ മോശമാണെന്ന് കരുതുന്ന ഒരു തലമുറ വരുന്നു. മാർക്ക് മാത്രം, കൊട്ടക്കണക്കിന് മാർക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട്. പിന്നെ പരീക്ഷ എഴുതി ഒരു ഗുണമുണ്ട്. പരീക്ഷ എഴുതുന്ന പണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ജയവും തോൽവിയുണ്ട്. ഇന്ന് തോറ്റവരെ കണ്ടെത്തണമെങ്കിൽ CBI അന്വേഷണം ആവശ്യം ഉള്ള അവസ്ഥയാണ്. പിന്നെ പണ്ട് ബസ് ക്ലാസ്സൊക്കെ കിട്ടിയവർ ഭയങ്കര ബഹളമായിരിക്കും. ഇന്ന് ബസ് ക്ലാസ് കിട്ടിയവനെയൊക്കെ ആളുകൾ ഥൂ എന്ന് പറയുന്ന കാലമാണ്. അതെല്ലാം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DPEP. അവിടെ ഞാൻ പറഞ്ഞു വന്നത് ആ DPEP അല്ല, ചിമ്പൻസി നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. കയറി വാടാ, അവൻ തന്നെ അവന് സ്വാശ്രയശീലം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കെട്ടിപ്പിടിക്കുന്ന രണ്ട് കുരങ്ങുകൾ നിങ്ങൾ കണ്ടു. കെട്ടിപ്പിടിക്കുന്ന മനുഷ്യർ മാത്രം നിങ്ങൾ കണ്ട്, ഒരു കുതിരയും കുതിരയുടെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ? പിന്നെ സാധനം വെച്ചുകൊണ്ട് അടിച്ചടിച്ചുണ്ടല്ലോ. നമ്മൾ വിചാരിക്കും ഒരു കൊല്ലൻ അടിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളിലേക്കൊക്കെ വരുന്ന എന്തോ ചില സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട്, പൂർണ്ണമായിട്ടല്ല. ഇതൊരു ഇവല്യൂഷനാണ്. ചിമ്പൻസി നമ്മുടെ കസിനാണെന്ന് പറയുമ്പോൾ ചിമ്പൻസി നമ്മളുടെ പല പല കാര്യങ്ങളുണ്ട്. രോമം കൂടുതലുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ല, രോമമുള്ള മനുഷ്യരുണ്ട്. ഞാൻ ആ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി കളഞ്ഞു, എല്ലായിടത്തും കാണിച്ചുകൊണ്ട് ഞാൻ കളഞ്ഞു. ഇത് നോക്കാം, നമ്മളെ ഗെയ്റ്റ് നോക്കാം. ഒരു ഗിബ്ബൺ, ഒരു ഹ്യൂമൻ, ചിമ്പാൻസി, ഗറില്ല, ഒറാങ്ങട്ടൻ, ഈ നാലിൻ്റെ അസ്ഥികൂടങ്ങൾ മാത്രം നോക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഇതെല്ലാം ആഫ്രിക്കയിൽ കാണുന്ന വലിയ കുരങ്ങളാണ്, വലിയ ആൾക്കുരങ്ങളാണ്. ആൾക്കുരങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലില്ലാത്ത കുരങ്ങ്, അതാണ് ആൾക്കുരങ്ങ്. നമ്മളൊരു ആൾക്കുരങ്ങാണ്. വിക്ടോറിയ രാജ്ഞി പണ്ട് ഈ ചിമ്പൻസി ഇതേപോലെയൊക്കെയുള്ള ആഫ്രിക്കയെന്ന് ഈ ഇത്തരം കുരങ്ങളെ കൊണ്ട് ലണ്ടനിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചപ്പോൾ, ഓ അത് നമ്മളെപ്പോലെ ഇരിക്കുന്നു, ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഒരു ബ്ലേഡ് വെച്ച് മൊത്തം ഷേവ് ചെയ്ത് കളയാന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഒരു ബ്ലേഡാണോ ചിമ്പൻസിയും മനുഷ്യനുമായിട്ടുള്ള ദൂരം എന്ന് വെച്ചാൽ അല്ല, ബ്ലേഡിൽ കൂടിയ ദൂരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇങ്ങോട്ട് വരുന്നുണ്ട് സാധനം. ഇത്രയും അഞ്ചെണ്ണത്തെ അടുപ്പിച്ച് കണ്ടാൽ പോലും ഇവല്യൂഷൻ തെറ്റാണ്, ഇവല്യൂഷൻ സിദ്ധാന്തമാണെന്ന് പറയാൻ ചങ്കറപ്പുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് കേട്ടു. ഈ അഞ്ച് അസ്ഥികൂടങ്ങൾ വെക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു സാമ്യവും കാണാൻ കഴിയുന്നില്ല, മനുഷ്യൻ ഭയങ്കര സ്പെഷ്യലാണ് എന്നത്. മനുഷ്യൻ അങ്ങനെ ഭയങ്കര സ്പെഷ്യലൊന്നുമല്ല. മനുഷ്യൻ അവൻ്റെ ജീവിതകാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 200,000 മനുഷ്യൻ വന്നു, അല്ലെ പട്ടെ 300,000. ഇപ്പോൾ മൊറോക്കോയിലെ പഠനം 300,000 പറയുന്നുണ്ട്. പട്ടെ ഞാൻ പറയുന്ന ഒരു 1.5 ആയിട്ടുള്ള മനുഷ്യൻ പോലെയുള്ള മനുഷ്യൻ വന്നിട്ട് അതിൽ ഭാഷ വന്നിട്ട് ഒരു 70,000 ആയിട്ടുണ്ടാവും.
പിന്നെ അഗ്രികൾച്ചർ വന്നിട്ടൊരു 13,000-12,000 വർഷമായിട്ടുണ്ടാവും, എഴുത്ത് വന്നിട്ടൊരു 5,000 വർഷം ഉണ്ടായിട്ടുണ്ടാവും, മതങ്ങളൊക്കെ വന്നിട്ടൊരു 4,000 ഓർഗനൈസ്ഡ് റിലീജിയൻസ് ഒക്കെ വന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധനമൊക്കെ പിന്നെ വരുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഈ 5 ജീവികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കണ്ണുപൊട്ടനും മനസ്സിലാക്കും എന്തൊക്കെ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് എന്ന് മനസ്സിലാക്കും. ഒരു തലയുണ്ട്, ഒരു റിബുണ്ട്, ഒരു പെൽവിക് ഉണ്ട്, കാലുണ്ട്, ജോയിൻസ് ഉണ്ട്, കൈയുണ്ട്, കയ്യിൽ വിരലുണ്ട്. ഒരു സാമ്യം കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതോ കളിമൺ സിദ്ധാന്തത്തിൽ വലിയ ഭ്രാന്തമായ അഭിനിവേശം ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. തലയോട്ടി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ തലച്ചോറാണ്. 1450 cc നമ്മുടെ തലച്ചോറിൻ്റെ വലിപ്പം. ആ തലച്ചോറിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ അതിൻ്റെ ശരീരവും അതിൻ്റെ തലച്ചോറുമായിട്ടുള്ള അനുപാതക്രമം നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി മനുഷ്യനാണ്. എന്ന് വെച്ചാൽ മനുഷ്യനല്ല ഏറ്റവും വലിയ തലച്ചോറുള്ളത്, ആനയുടെ തലച്ചോറും തിമിംഗലത്തിൻ്റെ തലച്ചോറും ഒക്കെ മനുഷ്യൻ്റെ തലച്ചോറിനേക്കാൾ വലുതാണ്. പക്ഷേ സ്വന്തം ശരീരത്തിൻ്റെ അനുപാതവുമായി കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോറാണ് ഏറ്റവും വലുത്. മനുഷ്യൻ ചെറിയ ജീവിയാണ്. തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ 2 തലച്ചോറുണ്ട്. നമ്മുടെ പ്രൈമറി കോട്ടെക്സ് അല്ല, പ്രൈമറി തലച്ചോറ് എന്ന് പറയുന്ന ബ്രെയിൻ സ്റ്റെമ്മും മെഡുലയും പോൺസും ഒക്കെ ഉൾപ്പെട്ട ആദ്യത്തെ തലച്ചോറ്. ഇതൊരു റെപ്റ്റീലിയൻ തലച്ചോറാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ചുറ്റും വന്നിട്ടുള്ള ഈ ചോറ് കണ്ടിട്ടില്ലേ, സിക്കുകാരൻ്റെ തലപ്പാവ് പോലെ വന്ന സാധനം, അതിനെയാണ് നമ്മൾ കോട്ടെക്സ്, നിയോ കോട്ടെക്സ് എന്ന് പറയുന്നത്. ഈ നിയോ കോട്ടെക്സ് ആണ് മനുഷ്യൻ, മറ്റേതെല്ലാം എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. നിങ്ങളുടെ ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന പഴയ മസ്തിഷ്കത്തിലാണ് നിങ്ങളുടെ സർക്കുലേഷൻ ഓഫ് ബ്ലഡും ഡയാലിസിസും അതുപോലെ ബ്രീത്തിങ്ങും പൾസേഷനും എല്ലാം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബ്രെയിനിൽ, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ടാബുലാ റാസ അല്ല, ക്ലീൻ സ്ലേറ്റ് അല്ല, അതിനകത്ത് സഹജമായി തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ വിശപ്പ്, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ അസൂയ, ഒരിക്കലും മനുഷ്യനിൽ നിന്ന് അസൂയ മാറ്റാൻ പറ്റില്ല. കാരണം അസൂയ എന്ന് പറയുന്ന ഒരു ഇവല്യൂഷണറി ടൂളാണ്. വിശപ്പ് മാറ്റാൻ പറ്റില്ല, കോപം മാറ്റാൻ പറ്റില്ല, സെക്സ് മാറ്റാൻ പറ്റില്ല. സെക്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഇല്ല. ഇതൊക്കെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുന്നത് നിയന്ത്രിക്കാം, ഇതൊക്കെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഒരു ദിവസം മുഴുവൻ സപ്താഹമൊക്കെ നടത്താറുണ്ട്. സത്യത്തിൽ പരിതാപകരമാണ് മനുഷ്യൻ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ ബോധം. നിങ്ങളുടെ ഒരു ഇവല്യൂഷണറി ആയിട്ട് നിങ്ങളെ അനുകൂലിച്ച ഒരു വികാരവും ഒരു നിലപാടും മാറ്റാൻ പറ്റില്ല. ഏതവനായാലും അസൂയ ഉണ്ടാവും. അസൂയ ഉണ്ടാകുന്നത് ഒരു മോശമല്ല, അസൂയ ഉണ്ടായെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. സെക്സിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് റെഗുലേറ്റ് ചെയ്ത് എനിക്ക് അത് താല്പര്യമില്ല എന്നൊക്കെ കാണിക്കാൻ ആർക്കും സാധിക്കും, അതുകൊണ്ട് വലിയ കാര്യമില്ല. യു ആർ ചീറ്റിങ് യുവർ സെൽഫ്. അതിന് നിങ്ങളുടെ സാധനം ഇതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പെരുമാറും. പിന്നെ ഒരു സമൂഹത്തിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അത് നമ്മൾ ഒരു നാഗരികതയുടെ ഒരു വിഷയമാണ്. പക്ഷേ ഇവല്യൂഷണറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദനയും നമ്മളെ വിട്ടുപോവില്ല. ചിമ്പൻസിയുടെ മസ്തിഷ്കം നോക്കെ ഇരിക്ക് നോക്ക്, എല്ലാം മാറ്റി തൊലി കളഞ്ഞു വെച്ചിരിക്കുക, കുറച്ചുകൂടെ പരന്നതാണ്. ആസ്ട്രലോപിതക്ക് സഫാറിൻസിസ് എന്ന് പറയുന്നത് അത് ശരിക്കും എയ്പ്പാണ്, പക്ഷേ അത് ഹോമോ അല്ല, ശരിക്കും ആസ്ട്രലോപിതക്കൻസ് ആണ്. ഹോമോ സ്പീഷീസ് എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് വരുന്നതാണ്, മനുഷ്യൻ്റെ എന്ന് വെച്ചാൽ ആസ്ട്രലോപിതക്ക് സഫാറിൻസിസും ഹോമോ ഹാബിലിസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഓരോരോ പേരങ്ങ് ഇടുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ. അതായത് ഇപ്പോൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ മണ്ഡലകാലം എന്ന് പറയുന്നത് ജനുവരി ആണെന്ന് വെക്കാം, ഇപ്പം 2 ദിവസം കൂടി കഴിഞ്ഞാലോ, അതായത് ഈ സമയവും ഈ വർഗീകരണമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായിട്ട് ടാക്സോണമിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 17 വയസ്സായി, ചുമ്മാ സങ്കല്പിക്കും, അല്ല 18 വയസ്സായി. 18 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, നിങ്ങൾ മേജറായി, നിങ്ങൾക്ക് ഭൂമി വാങ്ങിക്കാം, നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. പക്ഷെ 18 വയസ്സാവുന്നതിന് തൊട്ട് തലേന്ന് രാത്രി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഉണ്ടാക്കി നടക്കത്തില്ല, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തൊട്ടാണ് ദിവസം വോട്ട് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം, ഭൂമി വാങ്ങിക്കാം, കല്യാണം കഴിക്കാം പെൺകുട്ടികളാണെങ്കിൽ, ഇതെല്ലാ സാധനങ്ങളും ചെയ്യാം. തലേന്ന് രാത്രിയായിട്ടുള്ള ആൾ തന്നെ അല്ലേ നിങ്ങൾ, അതോ പുതിയ ആളാണോ? ഇന്നലെ രാത്രിയായിട്ട് പോയിട്ട് അങ്ങനെയല്ല, നിങ്ങൾ അതേ ആൾ തന്നെയാണ്. പക്ഷെ 18 കഴിയുമ്പോൾ നമ്മളൊരു ഫിക്സേഷൻ വരുത്തു. ഞങ്ങളെ വേണ്ട PSC ഈ അപേക്ഷ ഫോറം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ അപേക്ഷ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അന്ന് ഈ പട്ടത്തൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ പൂരിപ്പിക്കുന്നു, ഇങ്ങനെ കിടന്ന് പൂരിപ്പിക്കുന്നു, ഓരോരുത്തരെ മുതുകത്ത് വെച്ച് പൂരിപ്പിക്കുന്നു, ഒരാൾ ഇങ്ങനെ ഒന്ന് പൂരിപ്പിക്കുന്നു, പല രീതിയിലാണ് പൂരിപ്പിക്കുന്നത്, ഭയങ്കര തിരക്കാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഡേറ്റ് വെച്ചിട്ട്, അങ്ങനെ ഡേറ്റ് ഇല്ലാതെ അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഡേറ്റ് അങ്ങ് വെക്കുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് വെക്കുമ്പോൾ 1-1 എടുക്കുമ്പോൾ ചിലർക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. ഒരു ചിലപ്പോൾ അയാൾ 31 ജനിച്ചത്, 1-1 തൊട്ടേ പറ്റൂ, അയാൾ പരീക്ഷ എഴുതത്തില്ല, പിന്നെ അടുത്ത പരീക്ഷ 6 വർഷം കഴിഞ്ഞിരിക്കും പോയില്ലേ.
അപ്പോൾ ഈ ടാക്സോണമിക്കലായിട്ടുള്ള ഡിമാർക്കേഷൻ എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളത് ഹാബിലസ്, ഇതുവരെ ഉള്ളത് ഇറക്റ്റസ്, ഇതുവരെ ഉള്ളത് ഇന്നത് എന്ന് നമ്മളിങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം ഒറ്റ രീതിയാണ്. എല്ലാ കടലും ഒരു കടലാണ് എന്ന് പറയുന്നത് പോലെ ഇതൊരു തുടർച്ചയാണ്. ഈ തുടർച്ചയിൽ ഓരോരുത്തർക്ക് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ മാർക്കിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഹാബിലസ് എന്ന് പറയുന്ന ഒരു ജീവി, ഇറക്റ്റസ് എന്ന് പറയുന്ന ജീവി എന്നില്ല. ഇതൊരു തുടർച്ചയാണ്, നമ്മൾ സമയമനുസരിച്ച് ചെയ്യുന്നുണ്ട്. ബബൂൺ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത അറിയാം. ഇതാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്, ഫോൾഡഡായിട്ടുള്ള മസ്തിഷ്കം. ഈ ഫോസിലുകളൊക്കെ എങ്ങനെ ക്രമീകരിക്കുന്നത് വെച്ചാൽ, ഒരു മനുഷ്യനെ ഒരു പഴയ ഒരു ഹോമോ ഹാബിലസിനെ നിങ്ങൾ കണ്ടെത്തണം. ഹോമോ ഹാബിലസ് വാടാന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടക്കല്ല. ഹോമോ ഹാബിലസ് എന്ന് വെച്ചാൽ ഇത് കണ്ടെത്തി, ഇതിൻ്റെ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി, ഫണ്ട് ഉണ്ടാക്കി. ഈ ഫോസിലുകൾ കണ്ടെത്താൻ എളുപ്പമല്ല. ഒന്നാമത് ഒരു ജീവിയും ഫോസിൽ അവശേഷിപ്പിക്കത്തില്ല, അതാദ്യം. ഒന്നുകിൽ ആ ജീവികളെ നോർമലായിട്ട് ഏതെങ്കിലും ജീവികൾ തിന്നും, അല്ലെങ്കിൽ ജീർണിച്ച് മൊത്തം പോകും. ഭൂമിയുടെ മേളിലാണെങ്കിൽ കുഴിച്ചിട്ടാലും അങ്ങനെ തന്നെ സംഭവിക്കുക. അപ്പോൾ 99.9% ജീവികളും ഫോസിലുകളും അവശേഷിപ്പിക്കില്ല. ഫോസിലുകൾ അവശേഷിപ്പിക്കണമെങ്കിൽ വായു കടക്കാത്ത പാളികൾ, ശിലാപാളികൾക്കിടയിൽ ഒരു ഫ്രീസറിനെന്ന പോലെ ഈ ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യപ്പെടണം. മറ്റ് ബാക്ടീരിയ സമ്പർക്കമൊന്നും ഇല്ലാതെ, എന്നെങ്കിൽ മാത്രമേ നിങ്ങളൊരു 10 കോടി വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഫോസിൽ കിട്ടത്തുള്ളൂ. അതായത് ജീവിക്ക് മരിക്കുകയും വേണം, ഈ പാളികൾ ഇടയ്ക്ക് പോയി ഇരിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടുപ്പന്ന്. അങ്ങനെ ഇരുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് മറ്റേ എന്ത് ചെയ്യും, മറിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫോസിലുകൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടുന്ന ഫോസിലൊക്കെ ആവർത്തനമായിരിക്കും. ഇതിലോ ഷെൽ ഫിഷ്, ഈ ഷെല്ലൊക്കെ ഉള്ള അത് ഇഷ്ടംപോലെ കിട്ടും. അല്ലെങ്കിൽ ഷെല്ലൊരു അങ്ങനെ പെട്ടെന്ന് നശിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കുഴിച്ചിട്ടും കക്ക മാത്രമാണ് കിട്ടിയത്, എന്തോ ഒന്ന് വരണമെന്നൊക്കെ ചോദിക്കും. അതേ അവിടെ കിട്ടും. പിന്നെ എവിടെ കിടക്കുന്നു ഈ ഫോസിലെന്ന് നമുക്കറിയില്ല. അവർ വിളിച്ചു പറയത്തില്ല, ഇവിടെ ഞാനിവിടെ കിടപ്പുണ്ടെന്ന് വിളിച്ചു പറയത്തൊന്നുമില്ല. നമ്മൾ നോക്കിപ്പോയി കാണുമ്പോൾ കിട്ടിയാൽ കിട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലായിരിക്കും ആദ്യം കിട്ടുന്നത്. അപ്പോൾ പറയും ആ പഞ്ചായത്ത് മുഴുവൻ കുഴിക്കാൻ. ചിലപ്പോൾ വേറെ അടരില്ലായിരിക്കും, തല കിട്ടും. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിച്ച് ഒരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ആ ഇതേ കണക്ക്, ഇതാണ് ഈ പണി. ഉണ്ടാ ഈ സ്കെൽട്ടൺ ഉണ്ടാക്കും, സ്കെൽട്ടൺ ഉണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടർ ഇമേജോ വരയ്ക്കും. ഒരു തലയോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുത്ത് വരയ്ക്കാൻ എളുപ്പം. അങ്ങനെയാണ് ആളുകൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ചത്തിങ്ങനെ കിടക്കുന്നതല്ല, ഇതിച്ചിരി പണിയാണ്. എന്ത് നമ്മൾ ടാക്സോണമിക്കൽ വേരിയൻസ് ആസ്ട്രലോപിതെക്കസ് എന്ന് പറയുന്ന സാധനമാണ് അതായത് ആദ്യത്തെ വാക്കിംഗ് ഏപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് 600 cc ബ്രെയിനാണ് ഉണ്ടായിരുന്നത്, സോറി അതിന് 600 cc ഒരു 350 cc ബ്രെയിനേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വരുന്ന ഹോമോജെനിസിൽ ആദ്യത്തെയാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത്, ടൂൾ മാനാണ്, ആദ്യമായിട്ട് ടൂൾ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. ടൂൾ ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാധനം വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ഓന്ത, ഒരു കമ്പെടുത്ത, ഒരു അരണ എറിയുന്ന കണ്ടിട്ടുണ്ടോ, ഒരു പശു ഒരു കല്ലെടുത്ത് കാളകറിയുന്ന കണ്ടിട്ടുണ്ടോ? ഈവൻ കുരങ്ങ് കുറച്ചൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും ബേസിക്കലി ഒരു ടൂൾ എടുത്ത് വെച്ച് ഒരു ഹാമർ എടുത്ത് വെച്ച് വേറൊരു കുരങ്ങിന് തല അടിക്കുന്നുണ്ടോ? വേണേ അടിക്കാൻ. പക്ഷെ നിങ്ങൾ ആ ചിമ്പൻസി കണ്ടില്ലേ, ഈ സാധനം എടുത്ത് വെച്ച് ഈ നട്ടിട്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ അടിച്ച് കൈ കൊള്ളാതെ പൊട്ടിച്ച് എടുത്ത് അത് തിന്നാവുന്നത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സയൻസ്. ടൂൾ മേക്കിംഗ് ആനിമലാണ് ശരിക്കും ഹോമോ ഹാബിലസ്. അതിന് 600 cc ബ്രെയിനാണ്, അതായത് നമ്മുടെ ഏതാണ്ട് 1/3 ബ്രെയിനേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആ പീരീഡിലുള്ള. രണ്ടാമത്തെ ഹോമോ എറക്ടസ് ആണ്. ഹോമോ എറക്ടസിന് ഫയർമാൻ എന്ന് അറിയപ്പെടുന്നു. ഈ ഫയർമാൻ അല്ല, ഫയർ മേക്കിംഗ് മാൻ. തീ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യനെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. കാരണം തീ എന്ന് പറഞ്ഞാൽ കാട്ടുതീയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാട്ടുതീയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് അടുത്ത് പോലും പോകാൻ പറ്റില്ല. ഈ തീ നിയന്ത്രിക്കുക, തീ വണ്ടേ ഉണ്ട്, തീ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ ആസ്പെക്ട് എന്താണ്, തീ എങ്ങനെ ഉണ്ടാക്കി നിയന്ത്രിക്കുന്നു. നമ്മളിപ്പോൾ എങ്ങനെയാണ് ലൈറ്റർ എടുത്ത് വെച്ചു എന്ന് വെച്ചാൽ ടോപ്പ് കൾച്ചറാണ്. ചിലാണെങ്കിൽ തീ എങ്ങനെ ഉണ്ടാക്കുന്നത്, അരണി കടഞ്ഞുണ്ടാക്കും. എല്ലാവരും പോയി ഇങ്ങനെ അങ്ങനെയും തീ ഉണ്ടാക്കാം. അങ്ങനെ തീ ഉണ്ടാക്കിയ കാലമാണ് വലുതെന്ന് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലൈറ്ററുണ്ട്, തീപ്പെട്ടിയുണ്ട്. തീപ്പെട്ടിയും ലൈറ്ററും ഒക്കെ മോശമാണെന്നും ഈ അരണി കടയുന്നതാണ് നല്ലതെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാം. അതൊക്കെ ഓരോരുത്തർ സുഖമാണ്. എങ്ങനെ തീയെ നിയന്ത്രിക്കുന്നു, എങ്ങനെ തീ ഉണ്ടാക്കുന്നു എന്നുള്ളത് നാഗരികതയുടെ ഏറ്റവും വലിയൊരു ഇൻഡെക്സ് ആണ്. ഇനി ഹോമോ എർഗാസ്റ്റർ എന്ന് പറയുന്നത് അത് ശരിക്കും ഇറക്റ്റസ് തന്നെയാണ്. ഹോമോ എർഗാസ്റ്റർ 1000 cc ബ്രെയിനുമായിട്ട് വരുന്നു. ഹോമോ ഹൈഡൽബർഗസിസ്, ഹോമോ ഡെനിസോവൻസ് സൈബീരിയൻ റീജിയനിലുള്ളത്, ഹോമോ നിയാൻഡർതാലൻസിസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഈ പ്രധാനപ്പെട്ട വർഗ്ഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമുക്കിന്ന് അതിജീവിച്ചിരിക്കുന്ന ഒരൊറ്റ വർഗ്ഗമേ ഉള്ളൂ, അത് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ. ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസ് ഉണ്ടായിരുന്നു. നിയാൻഡർതാൽ എന്ന് പറഞ്ഞ ജർമ്മനിയുടെ
താഴ്വരയിൽ നിന്ന്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ പൊക്കം കുറവായിരുന്നു, പക്ഷേ നമ്മളെക്കാൾ വലിയ തലച്ചോറുണ്ടായിരുന്നു അവർക്ക്. ആ തലച്ചോറ് അവരുപയോഗിച്ചുവെന്ന് എനിക്കറിയില്ല. അവരെങ്ങനെ നശിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് അവരെ നമ്മൾ നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു തീരുണ്ട്, സ്വയം നശിച്ചു എന്ന് പറയുന്ന തീരുണ്ട്. എന്തായാലും അവരും നമ്മളും തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള വ്യക്തമാണ്. കാരണം അവരുടെ ഏതാണ്ട് 4% ജീനുകൾ നമ്മുടെ ജീൻ പൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർ ബ്രീഡിങ് നടന്നിട്ടുണ്ട്. പക്ഷെ നിയാണ്ടർതാൽ മനുഷ്യൻ ഇന്ന് ഇല്ല. നമ്മളെക്കാൾ ശക്തരായിരുന്നു. ശക്തരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ നമ്മൾ 1400 CC ആണെങ്കിൽ അവർ 1900 CC വരെയുള്ള ബ്രെയിൻ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗോളാന്തര യാത്രകൾ വരെ പോസിബിൾ ആയിരിക്കുമോ അറിയത്തില്ല. 39,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ നിയാണ്ടർതാൽ മനുഷ്യൻ യൂറോപ്പിലെ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളുമായിട്ട് കണ്ടിട്ടുമുണ്ട്, നമ്മളുമായിട്ടല്ല നമ്മുടെ പഴയ അണ്ണന്മാരുമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ ഇല്ല. ഇത് ശരിക്കും തുടക്കം നമ്മുടെ സഹാരാന്ത്രോപ്പോസ് അല്ലെങ്കിൽ ഒറോറിൻ എന്ന് പറയുന്ന 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവിയിൽ നിന്നാണ് നമ്മൾ മനുഷ്യൻ്റെ പരിണാമം പറഞ്ഞു തുടങ്ങുന്നത്. 7 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ലക്ഷം വർഷം. നമ്മളുടെ ഒരു ഹോമോസാപ്പിയൻസിനെ നമ്മൾ പറയുന്നത് ഒരു ഞാൻ പറഞ്ഞ 2 ലക്ഷം വർഷമാണ് അല്ലെ 3 ലക്ഷം വർഷം ഇപ്പോഴത്തെ ഒരു കണക്ക് പോട്ടെ. അതിലൊരു 1.5 ലക്ഷം വർഷം ആകുമ്പോൾ നമ്മൾ ശരിക്കും സാപ്പിയൻസ് ആകുന്നു. 70,000 വർഷത്തിന് മുമ്പ് ഭാഷ, ഞാൻ ആ കണക്ക് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു തുടക്കം പറയുമ്പോൾ ഈ ഒരു ജീവിയാണ് സഹാലാൻഡ്രോപ്പോസ്. അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു മസ്തിഷ്കം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു ബ്രെയിൻ കാണുന്നുണ്ടോ? ഇത് മനുഷ്യൻ്റെ ബ്രെയിൻ അല്ലത്. മനുഷ്യനൊക്കെ 70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനാകാൻ ഇരുന്ന ജീവികളുടെ തലച്ചോറിൻ്റെ ഒരു രീതിയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും കുരങ്ങ് പോലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് എന്താണ് മനുഷ്യൻ്റെ ഇതാകാൻ കഴിച്ച ബൈപെഡാലിറ്റിയാണ്. ബൈപെഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വേറെ എന്താണ്, 1924 ദ ടോങ് ചൈൽഡ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ റെയ്മൺ ഡാർട്ട് കണ്ടെത്തിയ ഒരു ഫോസിലാണ്, ഒരു തലയോട്ടിയാണ്. ഈ തലയോട്ടി ഇത്രയുണ്ട്. എല്ലാ തലയോട്ടിയും മൊത്തം കിട്ടും, ചിലപ്പോൾ ഒരു പല്ലായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ മൊത്തം ഒരു താടിയെല്ലാം കിട്ടും, പിന്നെ വേറെ കിട്ടും. ഇതൊക്കെ വളരെ പൂർണ്ണമായിട്ടുള്ള ഫോസിലുകൾ മാത്രമാണ് ലോകപ്രസിദ്ധമാവുക. ഈ ടോങ് ചൈൽഡിൻ്റെ കാര്യം പറഞ്ഞാൽ അതൊരു കൊച്ചു കുട്ടിയായിരുന്നു. അത് ആസ്ട്രലോപിതെക്കസ് അഫാരൻസിസ് തന്നെയാണ്. ആ കുട്ടിയുടെ കണ്ണിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മാർക്കിൽ നിന്ന് അതിനെ കണ്ണ് ചൂഴ്ന്നെടുത്തു എന്നാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. ഏതോ ഒരു കഴുകൻ അതിനെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയും കണ്ണ് ചൂഴ്ന്നെടുക്കുകയും ഒക്കെ ചെയ്യും. കണ്ണായിരിക്കും ആദ്യം കൊത്തിയെടുക്കുന്നത്. അപ്പോൾ പല ജീവശാസ്ത്രജ്ഞരും പറയുന്നുണ്ട് അപ്പോൾ ഈ ടോങ് കുട്ടിയെ അതിൻ്റെ അമ്മയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ടപ്പോൾ അത് കിടന്ന് കരഞ്ഞിട്ടുണ്ടാവും, അമ്മ കിടന്ന് നിലവിളിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഇത് പ്രസിദ്ധമായിട്ടുള്ള, ഇത് മനുഷ്യനല്ല, ആസ്ട്രോലോപിതെക്കസ് അഫാരൻസിസ്. ആസ്ട്രോലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആസ്ട്രോ എന്ന് പറഞ്ഞാൽ തെക്കെന്നുള്ള അർത്ഥമേ ഉള്ളൂ, തെക്കുള്ള ആൾക്കുരങ്ങ് എന്നുള്ളതാണ് ആസ്ട്രോലോപിതെക്കസിൻ്റെ അർത്ഥം. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ തെക്കത്തെ ദേശം എന്നേ ഉള്ളൂ, ഓസ്ട്രോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഓസ്ട്രേലിയ. ഇനി ഇതാണ് ലോകപ്രസിദ്ധമായിട്ടുള്ള ലൂസി. ലൂസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 32 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു നടക്കുന്ന ആൾക്കുരങ്ങാണ്. ആസ്ട്രലോപിതെക്കസ് അഫാരൻസിസ് ഹോമോ സീരീസ് അല്ല, ഹോമോ ഗ്രൂപ്പിൽപ്പെട്ടല്ല, പക്ഷേ ആൾക്കുരങ്ങും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സാധനമായിട്ടാണ് ലൂസി. ലൂസി 1974 അതിനെ കണ്ടെത്തിയത്. ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു. ലൂസിയുടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഇത്രയും വരുന്നുണ്ട്. 32 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, മനുഷ്യനല്ല ആൾക്കുരങ്ങ് അതിന്. അതായത് ഈ പീരീഡിൽ തന്നെയാണ് മനുഷ്യനും ചിമ്പൻസിയുമായിട്ട് വേർതിരിയുന്നത്. മനുഷ്യനും ചിമ്പൻസിയുമായിട്ട് വേർതിരിയുന്ന ഒരു 7 മില്യൺ ഇയേഴ്സിന്, ഇതിന് കുറച്ച് ഒരുപാട് മുന്നെയാണ്, 7 മില്യണും 5 മില്യണും ഇടയ്ക്കാണ് മനുഷ്യനും ചിമ്പൻസിയായിട്ട് പൊതുപൂർവ്വയിൽ നിന്ന് വേർതിരിയുന്നത്. ഇത് 32 ലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇതിനേക്കാൾ മുന്നേ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നോക്കുക എങ്ങനെയാണത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്, നോക്കുക ഇത്രയും എല്ലുകളെ കിട്ടിയിട്ടുള്ളൂ, പല എല്ലുകളും കിട്ടാണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ പെൽവിക്കിൽ നിന്നും ആ ഒരു ഫീമർ കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവിയുടെ മൊത്തം കാര്യങ്ങളും പറയാൻ പറ്റും. അതായത് തുടയ്ക്കും ഇടുപ്പിനും ഇടയ്ക്കുള്ള കാൽമുട്ടിനും ഇടുപ്പിനും ഇടയ്ക്കുള്ള ഒരു എല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവിയുടെ മൊത്തം വലുപ്പം നമുക്ക് പറയാൻ പറ്റും. കാര്യം ആ എല്ല് സ്യൂട്ടാവുന്ന ഒരു ബോഡി ആയിരിക്കാൻ ഉണ്ടാവും. സിമ്പിൾ, ഒരു ഒരു തലയോട്ടി കിട്ടിക്കഴിഞ്ഞാലും ആ ജീവിയുടെ വലുപ്പം പറയാൻ കഴിയും. ആ തലയോട്ടി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചറാണ് ബാക്കിയല്ല. ഇത്രയും വലിയൊരു തലയോട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ജീവിക്ക് വേറെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ തലയോട്ടിയായിട്ട് ജീവിക്കാൻ പറ്റും. നോക്കുക, ചിമ്പൻസി, ലൂസി ആൻഡ് മോഡേൺ ഹ്യൂമൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കും. ചിമ്പൻസി വേറെ സാധനമാണ്. ചിമ്പൻസിയുടെ കൈ നോക്കുക, ചിമ്പൻസിയുടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ എസ് ആകൃതിയിലാണ് നമ്മുടെ ഇതിരിക്കുന്നത്. എസ് ഒരു രസമാണ്.
ചിമ്പൻസിയാണെ കുറച്ചുകൂടി ഇങ്ങനെ കൂഞ്ഞായിരിക്കും. നമ്മുടെ ഈ ഇത് തലച്ചോറുമായിട്ട് ചേരുന്ന ആ ഭാഗം തന്നെ വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ് നമുക്ക്. ഇനി ഇത് ഏറ്റവും കമനീയമായ ഒരു എന്താ ഫോസിൽ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് ലെറ്റോളി ഫുട് പ്രിന്റ്സ്. ഇത് രണ്ട് മനുഷ്യരാണ്, ഓസ്ട്രേലോ പിതക്കസ് അഫാരൻസിസ് ആണ്. 36 ലക്ഷം 38 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ നടന്ന രണ്ട് മനുഷ്യരല്ല രണ്ട് ആസ്ട്രോലോ പിതക്കസ് തെക്കൻ ദേശത്തെ ആൾക്കുരങ്ങളാണ്. അവർ വോൾക്കാനോ അഗ്നിപർവ്വത ലാവയിലൂടെയാണ് നടന്നത്. കൈകൾ ചേർത്തായിരിക്കും അവർ, അവരുടെ ആ കാൽപാദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പരസ്പരം കൈ കോർത്തുകൊണ്ട് നടന്നതായിട്ടാണ് തോന്നുക. ഒരുപക്ഷെ ജീവൻ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവൻ വേണ്ടി നടന്നു നീങ്ങിയതായിരിക്കും അവർ പക്ഷേ ഈ ലാവ വന്നപ്പോൾ. പക്ഷെ അവരുടെ കാലുകൾ കാൽപാദങ്ങൾ അവിടെ പതിഞ്ഞു, ആ പതിഞ്ഞത് നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നു എന്നുള്ളത്. അവരെ ആ കാൽപാദങ്ങളുടെ പ്രത്യേകതയിൽ നിന്ന് അവരെങ്ങനെ വെറും അർബോറിയലായിട്ടുള്ള അല്ലെങ്കിൽ മരത്തിൽ നിന്നിരുന്ന ആ ആൾക്കുരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നടന്നു തുടങ്ങിയതിനെ കുറിച്ചുള്ള വലിയൊരു സാധനം കിട്ടുന്നുണ്ട്. അവരുടെ കാൽപാദങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. 37 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു പാറയിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്. അത് ലാവ ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ്. ആ കാൽപാദങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയാൻ ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ നടന്നതെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്നുണ്ട് അവരെ പല രീതിയിലെ ചിത്രകാരന്മാർ അവർ കവിതാക്കളായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ കൊച്ചു മനുഷ്യരാണ്, നമ്മുടെ അത്രയും പൊക്കമില്ല, മനുഷ്യരല്ല, ആൾക്കുരങ്ങാണ്. ഒരു 4 മുതൽ 4.5 ഫീറ്റ് വരെ ഇതുണ്ടാവും ലെറ്റോളി ഫുട് പ്രിന്റ്സിൽ. അതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാല് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളിവിടെ ബൊണാവേ, ഗിബ്ബൺ, ഗെറില്ല, ചിമ്പാൻസി, ഹോമോ സാപ്പിയൻസ് ഈ കാലുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാൽപാദത്തിലാണ് ഈ തള്ള വിരൽ മറ്റു വിരലുകളുടെ അതേ നിരപ്പിൽ വരുന്നത്. മറ്റവരെയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും. ഈ ചിമ്പാൻസിയുടെ നോക്കുക, ഒരുപാട് മാറിക്കിടക്കുക. അത് ശരിക്കും അവർക്ക് ഗ്രിപ്പിനാണ്, മറ്റേൻ്റെ ഗ്രിപ്പിനാണ്, കമ്പിലും കൊമ്പിലും ഒക്കെ കയറി പിടിക്കാനുള്ള ഗ്രിപ്പാണ്. നമുക്ക് ആ ഗ്രിപ്പില്ല, നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് പിടിക്കുന്നത്. മറ്റവർ ഈ കുരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വാല് വെച്ച് തന്നെ കിടക്കും, എല്ലാം കണക്ഷൻ കൊടുത്തു കിടക്കും. ഈ ഇതാണ്ടോ, ഇതാണ് അവരുടെ കാലുകൾ തമ്മിലുള്ള കാൽപാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ്റെ കാൽപാദത്തിലേക്ക് വരുന്ന ഒരു വ്യത്യാസം നോക്കുക. പക്ഷേ ഇത് ഒരു സ്ട്രക്ചർ ഒന്നു തന്നെയാണ്, തള്ളവരലകന്നു, തള്ളവരൽ ഒരുപാട് അടുത്തു എന്നുള്ളതാണ്, നമ്മുടെ ഒരു നിരപ്പിൽ വന്നു എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഈ ഈ കാൽപാദങ്ങളിൽ നിങ്ങൾ കാണുന്നൊരു കാര്യം, നമ്മൾ നടക്കുന്നത് ഉപ്പൂറ്റി ചവിട്ടിയാണ്. ഒരു കാലം ഇങ്ങനെ ഉപ്പൂറ്റി ചവിട്ടി, ഉപ്പൂറ്റിയാണ് ആദ്യം ലാൻഡ് ചെയ്യുന്നത് നമ്മൾ. നമ്മളൊരിക്കലും ഈ ഫിംഗേഴ്സ് അല്ല, ടോ അല്ല ലാൻഡ് ചെയ്യുന്നത്, മനുഷ്യനാണ്. മനുഷ്യനിലേക്കുള്ള ഒരു വരക്കമാണ് ഉപ്പൂറ്റി ലാൻഡിങ് എന്ന് പറയുന്നത്. ഈ കാൽപാദങ്ങളെല്ലാം കാണിക്കുന്നത് ഉപ്പൂറ്റി ലാൻഡിങ് ആണ്. ഉപ്പൂറ്റി ലാൻഡിങ് നിസ്സാര സംഭവമല്ല, അതിനകത്ത് ഒരുപാട് ഇവല്യൂഷണറി കൊണക്റ്റേഷൻ ഉള്ള ഒരു സാധനമാണ്. അതുപോലെ അവരൊരു പല്ലാണ്, 3.5. പല്ലെന്ന് വെച്ചാൽ അത് വെറും പല്ലായിട്ടല്ല നിങ്ങൾക്ക് തോന്നുന്നത്, അതിനകത്ത് പാറയെല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കും. ഈ പല്ല് വെച്ചാണ്. ഇനി ജാവാ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ ഫോസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജാവാ മനുഷ്യനെ കണ്ടെത്തിയിട്ടുള്ളത് ശ്രീ ഹോമോ ഇറക്ടസ് ആണ്. ഇടനില മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്, പക്ഷേ ഇടനില മനുഷ്യനല്ലാതെ ഹോമോ ഇറക്ടസ് തന്നെയാണ്. ഇന്തോനേഷ്യയിലെ ജാവയിൽ നിന്ന് കണ്ടെത്തിയാണ്. യൂജിൻ ഡുബോയ് എന്ന് പറയുന്ന ആൾ എസ്കവേറ്റ് ചെയ്ത് കണ്ടെത്തിയ സാധനമാണ്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഫോസിലാണ്. ശരിക്കും ഹോമോ ഇറക്ടസ് ആണ് ജാവാ മനുഷ്യൻ. ഇനി പിൽഡൗൺ മാൻ, ഒരു പരിണാമചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പായിട്ട് പലരും പറയുന്ന സാധനമാണ്. പുള്ളി ഇതേ കണക്ക് ഇംഗ്ലണ്ടിലെ 40 വർഷത്തോളം ഈ തട്ടിപ്പ് കണ്ടുപിടിക്കാതിരുന്നു. കാരണം പുള്ളി ഒരു ഒറാങ്ങൊട്ടങ്ങിൻ്റെ താടിയെല്ലും ബാക്കി മനുഷ്യൻ്റെ തലയോട്ടിയുടെ ചേർത്തുകൊണ്ട് ഇത് മനുഷ്യനും ആൾക്കുരങ്ങളിലും ഇടയ്ക്കുള്ള ഇടമനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി സമർപ്പിച്ച് എല്ലാവരും അംഗീകരിച്ച് 40 വർഷത്തോളം ഇതാരും ശ്രദ്ധിക്കായിരുന്നു. പിന്നെ സയൻസ് തന്നെ കണ്ടുപിടിച്ചു അണ്ണനെ പറയേണ്ട സ്ഥലത്ത്. ഇങ്ങനെ തട്ടിപ്പുകളും ഉണ്ടാവുമല്ലോ, ഈ സയൻസ് എന്ന് പറഞ്ഞ് പല ആളുകളും വരും. പക്ഷേ അത് സയൻസിൻ്റെ ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ കാലത്തും അതിനകത്ത് നിലനിൽക്കാൻ പറ്റത്തില്ല. ഐൻസ്റ്റീനെ ആയാലും ഹോക്കിങ്ങിനെ ആയാലും ചോദ്യം ചെയ്യപ്പെടാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. അത് ഇത് ഒരു തട്ടിപ്പാണ്. ഇത് വല്ലതും ഈ മറ്റേ കളിമണ്ണുകാർ ഇത് പൊക്കിക്കൊണ്ട് നടക്കാറുണ്ട്, ഇത് തട്ടിപ്പായിരുന്നു എന്ന്. ഇത് തട്ടിപ്പാണെന്ന് കണ്ടെത്തിയ സയൻസ് തന്നെ. ഇതായിരുന്നു ആശങ്ക കൊണ്ടുവന്ന സാധനം. നാട് ഇങ്ങനെ ഒരെണ്ണം പെയിൻ്റ് അടിച്ച് 1953 ഇത് ഫോർജറിയാണെന്ന് കണ്ടെത്തുന്നത്. കാര്യം ഫോസിലൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ പ്രസിദ്ധി കിട്ടുമായിരുന്നു. അപ്പോൾ പ്രസിദ്ധി കിട്ടാനായിട്ട് പുള്ളി രണ്ടെണ്ണം വെച്ച് തട്ടിക്കൂട്ടി സ്ക്രൂ ഒക്കെ ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇറക്കിയതാണ്. ഇത് നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള ചില ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ആധുനിക മനുഷ്യൻ്റെ നമ്മളീ കല്ല് കൂർപ്പിക്കുകയാണ്. ഈ കല്ല് കൂർപ്പിക്കുന്ന ചെറിയ ചെറിയ കല്ല് കൂർപ്പിച്ചിരിക്കുന്നല്ലോ, അത് എന്തിനായിരിക്കും? നിങ്ങളുടെ ചെവിയിലിട്ട് തുരണ്ടാനായിരിക്കുമോ? അല്ല,
മാംസം മുറിക്കാൻ വളരെ ചെറിയ കല്ലുകളിൽ വെച്ചുള്ള സാധനം വെച്ചിരിക്കുന്നത് അതെല്ലാം കാണാൻ കഴിയുന്നത്. ആ സാധനം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ മൂർച്ചയേറിയ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ മുറിക്കപ്പെടേണ്ട ഒരു സാധനം ഉണ്ടാവണം. മനസ്സിലായില്ല? കായാണെങ്കിൽ തല്ലി പൊട്ടിക്കാൻ പറ്റും, പഴമാണെങ്കിൽ കടിച്ചു തിന്നാൻ പറ്റും. മുറിക്കപ്പെടേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ പാറയൊന്നും അല്ലല്ലോ. നമ്മൾ മുറിക്കപ്പെടേണ്ട സാധനം വെച്ചാൽ മാംസമാണ്. മാംസം നമ്മൾ കഴിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ വെന്ത മാംസം കഴിച്ചിട്ട് പാചകത്തിലേക്ക് വന്നു എന്നുള്ളതും പാചകം വഴിയാണ് നമ്മൾ എനർജി സേവ് ചെയ്ത് നമ്മുടെ തലച്ചോറ് വളർന്നു എന്നുള്ളതുമാണ് എവല്യൂഷൻ പറയുന്നത്. ഇത് വേറൊരു സ്കെലറ്റാണ്, ഏറ്റവും ഒരുപക്ഷെ പരിപൂർണമായ സ്കെലറ്റൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന 108 ബോൺസ് കിട്ടിയിട്ടുണ്ട്. 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഒരാളാണ്. അവന് ടർക്കാന ബോയ് എന്നാണ് അറിയുക, കെനിയയിൽ നിന്ന് കിട്ടിയതാണ്. ഇവൻ ജീവിച്ചിരുന്നെങ്കിൽ 185 സെൻറ്റിമീറ്റർ വരെ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആകാനുള്ള പൊക്കം ഉണ്ടാകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് ഫോസിൽസ് ആണ്. ഓൾമോസ്റ്റ് ഇത്രയധികം എല്ലുകൾ വെച്ച് കുറേ മിസ് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും ഇങ്ങനൊരു സാധനമൊക്കെ 10-35 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ ഒരു കുട്ടിയുടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ ബ്രില്ല്യൻസ് ആണ് അവിടെ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇവല്യൂഷൻ ഫോസിലുകൾ വേണമെങ്കിൽ ഫോസിലുകൾ ഇതെല്ലാം മ്യൂസിയങ്ങളിൽ ലഭ്യമാണ്. ഇദ്ദേഹം ഈ ഫോസിലുകൾ തേടുന്നതിൽ ഒരു വലിയ രാജാവാണ്. ഒരു വലിയൊരു സംഭവമാണ് ഈ ലീക്കിയും അദ്ദേഹത്തിൻ്റെ വൈഫും. ഇവരിങ്ങനെ ഫോസിലുകൾ തേടി നടക്കുന്ന കപ്പിൾസാണ്. ഇവരെ കുറേ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാർഫ് എലിഫൻസിനെയും ഡാർഫ് മനുഷ്യരെയും കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ് കൊച്ചു മനുഷ്യരും കൊച്ചു മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പരിസ്ഥിതിയിൽ ആവാസ വ്യവസ്ഥയിൽ ഭക്ഷണം ദുർബലമാവുക, വിഭവങ്ങൾ ദുർബലമാകുമ്പോൾ കുറഞ്ഞ സാധനം വെച്ച് വർക്ക് ചെയ്യാവുന്ന അതേ ജീവികളുണ്ടാകും. അത് നിങ്ങൾ വലിയൊരു ഗണപതിയുടെ പ്രതിമയും കൊച്ചു ഗണപതിയുടെ പ്രതിമയും ഗണപതിയാണ് എന്നതുപോലെ ഈ വലിയ ആനയും ചെറിയ ആനയും യഥാർത്ഥത്തിൽ ആന തന്നെയായിരിക്കും. അതിൻ്റെ അസ്ഥികൂടമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഭക്ഷണ ലഭ്യതയും മറ്റു കാര്യങ്ങളും കുറയുമ്പോൾ ചെറിയ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ജീവികൾ ഉണ്ടാകും എന്നുള്ളതാണ് പരിണാമം പറയുന്നത്. ഇത് പരിണാമത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ ശാരീരികമായിട്ടുള്ള ചെറിയ ഡാർഫിസം, ഐലൻഡ് ഡാർഫിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഹോമോസാപ്പിയൻ ഫ്ലോറൻസിസ് എന്ന് പറയുന്നത്. അതായത് ഫ്ലോർ ഐലൻഡ്, ഇന്തോനേഷ്യയിലെ ഫ്ലോർ ഐലൻഡിൽ നമ്മൾ കൊച്ചു മനുഷ്യരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ തലകോട്ടിയും അവർ ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ ഈ ഗളി തുറന്നൊക്കെ പറഞ്ഞ ഒരു 3 അടി പൊക്കം ഒക്കെ ഉള്ള മനുഷ്യരുണ്ടായിരുന്നു. 10,000-ക്കണക്കിന് തലയോട്ടികളും എല്ലുകളും കണ്ടെത്തിയത് അത് ആ കൊച്ചു ദ്വീപിൽ ആഹാരപരമായിട്ടുള്ള പരിമിതികൾ, പരിസ്ഥിതിപരമായ പരിമിതികൾ കാരണം മിനിയേച്ചർ മനുഷ്യനുണ്ടായതാണ്. പക്ഷേ ഇന്ന് അവരതിജീവിക്കുന്നില്ല. 18,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ അവരതിജീവിച്ചു എന്ന് പറയപ്പെടുന്നു. ഇത് നിയാണ്ടർതാൽ മനുഷ്യനാണ്. കുറച്ച് പൊക്കം കുറവുണ്ട്, പക്ഷേ നമ്മളെക്കാൾ വലിയ ബ്രെയിനാണ് അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത്. ഇതാണ് ഒരു പെർഫെക്റ്റ് പിക്ചർ. നിയാണ്ടർതാൽ മനുഷ്യൻ നമ്മൾക്ക് ജനിക്കാതെ പോയ, അല്ലെ, നമുക്കിന്ന് കാണാൻ കഴിയാത്ത നമ്മളുടെ നമ്മളെക്കാൾ തലച്ചോറുണ്ടായിരുന്ന നമ്മുടെ സഹോദരൻ വർഗം എന്ന് പറയാം. അല്ലെ, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറയുന്നു. ഇത് ഒരു സ്കൾ, ഫീമെയിൽ നിയാണ്ടർതാൽ സ്കള്ളാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരെണ്ണം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാധനം മൊറോക്കയിൽ, മൊറോക്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലാണ്, സ്പെയിനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്, സ്പെയിനിൻ്റെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഇനി എന്ത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതകളെ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചിമ്പൻസിയുടെ ആ കാനൈൻസ് നോക്കുക, ആ കാനൈൻസ് മനുഷ്യനിലുണ്ട്, പക്ഷേ അത്രയും വലുതല്ല. അതിൻ്റെ ചെറുതാകൽ ഒരു സാധനമാണ്. 2, കുക്കിംഗ്. വേറെ ഒരു ലോകത്ത് ഒരു ജീവിയും കുക്ക് ചെയ്യുന്നില്ല, നമ്മൾ മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. കുക്കിംഗ് ആണ് മനുഷ്യൻ്റെ ഒരു 1 ആസറ്റ്. അത് നിസ്സാര കാര്യമല്ല. പിന്നെ ടൂൾ മേക്കിംഗ്. മറ്റുള്ളതൊക്കെ ടൂൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ടൂൾ ചിമ്പൻസിയും കുറേയൊക്കെ മൂർച്ച കൂട്ടിയൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ ശരിക്കും ടൂൾ മേക്കിംഗ് ആനിമൽ എന്ന് പറയുന്നത് മനുഷ്യനാണ്. പിന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, ലോങ്ങർ ലൈഫ്, എസ്പെഷ്യലി വിമൻ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ ആയുസ്സാണ്. ആയുസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഉണ്ടായതൊന്നുമല്ല. ഹേഫ്ലിക് ലിമിറ്റിൽ, ഹേഫ്ലിക് തന്നെ പറയുന്നുണ്ട്, മനുഷ്യ ചരിത്രം മൊത്തം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ശരാശരി ആയുസ് 18 വർഷമായിരുന്നു എന്ന് പറയുന്നത്. 1910 മുതൽ 21 വരെയുള്ള തിരുവിതാംകൂർ സെൻസസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള തിരുവിതാംകൂറിലെ ശരാശരി പുരുഷൻ്റെ ആയുസ് 25 വയസ്സാണ്, 26 വയസ്സ് സ്ത്രീയുടെ. ഇന്ന് കേരളത്തിലെ 75-76 എന്നിട്ട് നമ്മളിപ്പോൾ ജൈവ കൃഷിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് നമ്മളുടെ എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം എന്ന് പറയുന്നത്. ഇത് രണ്ട് ഇത് തമ്മിലാണ്, അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി ഇടയ്ക്ക് ഈ ചിമ്പൻസിയും മനുഷ്യനും തമ്മിലുള്ള സങ്കരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ലോകത്ത് ശ്രമം നടത്തിയിട്ടുണ്ട്. ഹ്യൂമാൻസി, ഹോമോസാപ്പിയൻസ് പ്ലസ് ചിമ്പാൻസി,
is also known as Chuman or Manpansi. Blendukal undakkan shramichirund. Swabhavayittum aarana shramichirundavo ennu uhikkam. Ee science node scant regard or science inde adisthanam polum manasilagathe shastra viruddhamayi munnottu poyile ലോകത്ത് തന്നെ വലിയ സംഭാവന ചെയ്ത ആളാണ് സ്റ്റാലിൻ. സ്റ്റാലിനാണ് ശരിക്കും റഷ്യൻ ജനിതക ശാസ്ത്രത്തിൻ്റെ കുഴിച്ച് കൊലവിളിച്ച് കുഴിച്ചു മൂടിയ വ്യക്തി കൂടിയാണ് സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു, ഡയലക്ടിക്കൽ മെറ്റീരിയലിസം. അത് സയൻസ് ആണെന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ സയൻസിനുമായിട്ട് ബന്ധമില്ലാത്തൊരു സാധനമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം അതനുസരിച്ച് പറയുന്ന ശാസ്ത്രജ്ഞന്മാരെ മാത്രം പ്രൊമോട്ട് ചെയ്യുകയും അവർ എല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് ഇപ്പോഴും റഷ്യ ജനിതക ശാസ്ത്രത്തിലൊക്കെ ഒന്നും അല്ലാത്തതിനൊരു കാരണം കൂടി ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഇതിന് ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത് ഇദ്ദേഹത്തിൻ്റെ മേളിൽ ആരോപിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. മൊത്തം ക്രൂരതകളും വിഡിതങ്ങളും സ്റ്റാലിൻ്റെ മേളിൽ ആരോപിക്കപ്പെടാറുണ്ട്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ചില സങ്കരങ്ങൾ ചിമ്പൻസിയും മനുഷ്യനും തമ്മിൽ സങ്കരം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണമുണ്ട്, പറ്റുമായിരിക്കും, പക്ഷെ അബോർഷൻ ആകാനാണ് സാധ്യത കൂടുതൽ. വളരെ പുതിയ രണ്ട് ഈ ജനറ്റിക് ബൗണ്ടറിയിൽ നിൽക്കുന്ന രണ്ട് മൃഗങ്ങൾ തമ്മിൽ ചേർത്ത് പുതിയ മൃഗത്തെ ഉണ്ടാക്കാം. ലയണും ടൈഗറും തമ്മിൽ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, തിരിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പുതുതായിട്ടുണ്ടാകുന്ന ജീവികൾക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാവില്ല. ഇപ്പോൾ കുതിരയും കഴുതയുടെ ചേർന്ന് കോവർ കഴുത ഉണ്ടായാൽ കോവർ കഴുതയ്ക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, ക്രോമസോം തന്നെയാണെങ്കിൽ 62 64 62 64 ആകുമ്പോൾ ഈ കോവർ കഴുതയ്ക്ക് ഉണ്ടാകുന്നത് 63 അല്ലേ, 63 ഒരു ജീവി ആയിരിക്കും. പക്ഷേ 63 എന്ന് പറയുമ്പോൾ അതിൻ്റെ മിയോസിസ് നടക്കുമ്പോൾ അത് 36.5 വരും. 36.5 എന്ന് പറയാൻ അര വരും, ഒരെണ്ണം. അര എന്ന് പറഞ്ഞാൽ പകുതി മുറിഞ്ഞ ഒരു ക്രോമസോം ആയിരിക്കും. മുറിഞ്ഞു കിടക്കുന്ന ക്രോമസോം എന്ന് പറയുമ്പോൾ തന്നെ അബോർഷനുള്ള സാധ്യതയായിരിക്കും. ഒരു ക്രോമസോം ഫില്ലല്ലെങ്കിൽ പുതിയ മൊത്തം ജനറ്റിക് മെറ്റീരിയലും കൈമാറപ്പെടുന്നില്ല അല്ലേ. നിങ്ങൾ ഈ അരിയുണ്ട ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഉടഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നോണം. ഇനി ഫോസിൽസ്, ഫോസിലില്ലേ ഫോസിലില്ലേ എന്ന് പറയുന്നവർ പല പല മ്യൂസിയം ചെന്ന് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, കണ്ണി കുത്തുന്ന രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. പോയി കണ്ടിട്ട് ഇതൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന ജീവികളുടെയാണ്, മണ്ണ് കുഴച്ചുണ്ടാക്കിയ സാധനം അല്ലത്. ഇനി കൊച്ച് അതിന് വേറൊരു രസം എന്ന് വെച്ചാൽ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരു ചിമ്പൻസിയും ഒരു മനുഷ്യക്കുഞ്ഞും തമ്മിലുള്ള സാമ്യം ഭയങ്കരമാണ്. മനുഷ്യക്കുഞ്ഞു പോലെയൊക്കെ തോന്നും. സാധാരണ ചിമ്പൻസി ഇങ്ങനെ നടുവൊടിഞ്ഞ് മടങ്ങി ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിലും ആ കുട്ടി ഇരിക്കുന്ന നോക്കുക നല്ല ഗേറ്റാണ്. ഇത് ഒറിജിനൽ ഫോട്ടോ ആണോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടിയാണ്, ഗറില്ല കുട്ടിയാണ്, സോറി ചിമ്പൻസി കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി സമയത്ത് ഇത് നേരെ തന്നെയാണ് കഴുത്തി ഇങ്ങനെ വെക്കുന്നത്, പിന്നെയാണ് ഇങ്ങനെ കൂനിക്കൂടി ഇങ്ങനെ ആവുന്നത്. മനസ്സിലായില്ലേ? പ്രാരംഭത്തിൽ അങ്ങനെയാണ് പലപ്പോഴും അത് കാണിക്കും. കുട്ടിത്തം. ഇനി വാട്ട് മേക്കേഴ്സ് യൂണിറ്റ് എന്ന് വെച്ചാൽ ബൈപെഡാലിറ്റി. ഈ ബൈപെഡാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ ഫോർമൻ മാഗ്നം, അത് നമ്മുടെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ്. പിന്നെ ഫിംഗർ ആൻഡ് ഫ്ലാറ്റ് നെയിൽസ്, നമ്മുടെ കൈവിരലുകൾ ഇതേപോലെയുള്ള ഫ്ലാറ്റ് നെയിൽസ് നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഓൾമോസ്റ്റ്. പിന്നെ ലാംഗ്വേജ്, കൾച്ചർ. ഇനി നമ്മളിപ്പോഴും പരിണാമം നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉദാഹരണമാണ്, നടക്കുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ലാക്ടോസ് ടോളറൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ പച്ചപ്പാല് നമ്മൾ കുടിക്കുക, നമ്മളെ സംബന്ധിച്ച് പാല് ആദ്യത്തെ 2-3 വർഷമൊക്കെ കുടിക്കും, പിന്നെ നമുക്ക് അത് കുടിക്കാനില്ല, പിന്നെ നമുക്ക് പാല് ദഹിക്കുകയില്ല. കാരണം അതൊരുപക്ഷെ അടുത്ത തലമുറയിലേക്ക് വരുന്ന കുട്ടിക്ക് പാല് കിട്ടണമെങ്കിൽ എല്ലാ കുട്ടികളും പാല് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മനുഷ്യരിലൊക്കെ പൊതുവിൽ ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള മനുഷ്യരിലേണ്ട 90% ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. നമുക്ക് ലാക്ടോസ് ദഹിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായി? അത് ബോയിൽ ചെയ്ത പാലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതേസമയം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിണാമ മാറ്റം യൂറോപ്പിലുള്ള ചില ആൾക്കാരിൽ കാണപ്പെടുന്നുണ്ട്. അവരൊക്കെ ഈ പാല് കുടിച്ചറിഞ്ഞാലും കുഴപ്പമില്ലാത്ത അവസ്ഥ. നമുക്കാണെങ്കിൽ കുഴപ്പമാണ്. 1 ലിറ്റർ പാലൊക്കെ പച്ചയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങളുടെ കാര്യം അറിയില്ല, വലിയ അബ്ഡമനായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ ലാക്ടോസ് ടോളറൻസ് എന്ന് പറയുന്നത് ഒരു പരിണാമപരമായിട്ടുള്ളൊരു പുതിയൊരു സാധനമാണ് മനുഷ്യരെ സംബന്ധിച്ച്. ഇത് നമുക്ക് കിട്ടിയത് ഒരുപക്ഷെ നമ്മൾ ആനിമൽസിൻ്റെ പാല് കുടിച്ചു തുടങ്ങിയതിന് ശേഷമായിരിക്കും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ഒരു പശുവിൻ്റെ പാല് ഒക്കെ നമ്മൾ കുടിക്കുന്നുണ്ട്. പാല് പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അത് കുടിച്ചിട്ട് നമ്മൾ വലിയ പ്രകൃതി സംസാരിക്കുകയും ചെയ്യും. അല്ലേ, പശുവിൻ പാല് കുടിച്ചാൽ മതി, മറ്റേതാണ് കുഴപ്പം. പശുവിൻ്റെ കുട്ടിക്ക് വളരാനാവശ്യമായിട്ടുള്ള സാധനമാണ്, പശുവിൻ്റെ സാധനമാണ്. അതാണ് നമ്മൾ കുടിക്കുന്നത്, കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഈ ലാക്ടോസ് ടോളറൻസ് ഇപ്പോഴും മനുഷ്യരിൽ പരിണാമം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. 10% ആളുകൾക്ക് ആ ടോളറൻസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 90% ഇപ്പോഴും ഇല്ല. ഒരു പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാലിൻ്റെ ഉപയോഗം കാരണം പാല് നമുക്ക് ഇതാകും. പിന്നെ അതല്ല, നമ്മുടെ ഹാൻഡ്,
ഒരിക്കലും ഒരു നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ വികാസം കാരണം ഇപ്പോൾ ചിമ്പാൻസിക്ക് ഒറ്റ ഇടി ഇടിയിടിക്കാൻ പറ്റും, ഇടിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് ഇടിക്കണം, ഇപ്പോൾ നമ്മുടെ സ്ലോ മോഷൻ ഇങ്ങനെ ഇടിക്കണമെന്നിരിക്കട്ടെ, ചിമ്പൻസിക്ക് അത് പറ്റത്തില്ല. ചിമ്പൻസി ഒരു ഇടി ഇടിക്കും അല്ലെ ഇടിക്കാതിരിക്കും. നമുക്കതിൻ്റെ ഇടയിലുള്ള വളരെ സ്നിഗ്ധമായിട്ടുള്ള പ്രധാനമായിട്ട് ഗിറ്റാർ വായിക്ക എന്താ വയലിൻ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വളരെ അതിൻ്റെ വളരെ സൂക്ഷ്മമായ ചലനങ്ങൾ മൂവ്മെൻറ്റ് വേണം. ഇത് ചെയ്യാനായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ന്യൂറോളജിക്കലായിട്ടുള്ള കോംപ്ലക്സിറ്റി നമുക്കില്ല, അവർക്കില്ല. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. അവർ ഇപ്പോൾ ഒറ്റ വലിപ്പമായിരിക്കും. ഇടയിലുള്ള ആക്ഷൻസിന് വേണ്ടത്ര രീതിയിൽ അവർക്ക് വികസിച്ചിട്ടുണ്ട്. അത്രയും ന്യൂറോൺസ് ഇല്ലാത്തതിൻ്റെയും പ്രശ്നമുണ്ട്. അതാണ് അവരൊന്നിൽ ഇതൊക്കെ എടുത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർ വായിക്കും, വായിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പിന്നെ അവസാനം പിടിച്ച് മാറേണ്ടി വരും. അല്ല നമ്മുടെ കണക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, വായിക്കും, വായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർ പ്രധാനമായിട്ട് നമ്മൾ വാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. നമ്മൾ വാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നാല് കാലിൽ നടക്കുന്നത് കൊച്ചുകുട്ടി ഇങ്ങനെ വെച്ചണ്ട. പക്ഷേ ഈ വലിയ വലിയ ഏപ്സ് ഒക്കെ നശിച്ചു നക്കിളാണ്, കൈ മടക്കി പിടിച്ചാണ് അത് വാക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കണ്ടോ, നമ്മളങ്ങനെ അല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മളെ നക്കിൾ പുഷപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റും. നക്കിൾ പുഷപ്പ് ചെയ്തിട്ട് നക്കിളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്, കരട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഇവരെ വാക്കിംഗ് സ്റ്റൈല് തമ്മിലുള്ള വ്യത്യാസം. അഡ്വാൻറ്റേജ് ഓഫ് ബൈപെഡലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ ദ ഹാൻഡ്സ് ഫോർ റീച്ചിങ് ആൻഡ് കാരിങ് ഫുഡ്, സേവ്ഡ് എനർജി ഡ്യൂറിങ് ലോക്കോമേഷൻ, ഇനേബിൾഡ് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്. ഇത് നമ്മളൊരു പ്രത്യേകം വെച്ചാൽ നമുക്ക് വലിയ വേഗത്തിൽ ഓടാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഒരു ശരാശരി വേഗത, ഇപ്പോൾ ഒരു ഉസൈൻ ബോൾട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉസൈൻ ബോൾട്ട് 100 meter ഒക്കെ നോക്കണമെങ്കിൽ 48 kilometer per hour. പക്ഷെ അത് സസ്റ്റൈൻഡ് ആയിട്ട് ഓടാൻ പറ്റത്തില്ല. ആ ഡാഷ് 100 meter ഡാഷ് എന്നാണ് പറയുന്നത്, ഇഷ് മനസ്സിലായി. അതേസമയം ഒരു ശരാശരി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 28 kilometer per hour, 30 kilometer per hour ഒക്കെ ഉള്ളൂ. സാധാരണ മനുഷ്യർ അത്രയും പോലും പറ്റില്ല. അതേസമയം ഒരു സിംഹമൊക്കെ നോർമലായിട്ട് തന്നെ 80 kilometer per hour, കടുവ 68, ചീത്തയൊക്കെ ആണെങ്കിൽ 100 kilometer per hour. അപ്പം നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നൊരു ജീവി അല്ല, ഓടിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു വേഗതയും നമുക്കില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്ക് സസ്റ്റൈൻഡ് റണ്ണിങ് പറ്റും. സസ്റ്റൈൻഡ് റണ്ണിങ് പറ്റുന്ന ബൈപെഡാലിറ്റിയുടെ ഒരു പ്രത്യേകത, സസ്റ്റൈൻഡ് റണ്ണിങ് വെച്ചാൽ കുറേ നേരം ഓടിക്കൊണ്ടിരിക്കാൻ പറ്റും. ഈ മാരത്തോൺ ഇപ്പോൾ ഉദാഹരണമായിട്ട് 40+ kilometer മാരത്തോണിൻ്റെ 41 something കണ്ടാണ്, ഇത്തോട്ട് ഓർക്കുന്നില്ല. ആ ദൂരം ഒന്നും ഒരു സിംഹമൊന്നും ഓടത്തില്ല. സിംഹത്തിൻ്റെയൊക്കെ അറ്റാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഒരു എനർജി പാക്ക് പോലെയാണ്, ഒരു ബാറ്ററി ഇട്ടിട്ട് ഫ്ലാഷ് എടുക്കുന്നതാണ്. അത് ഏറ്റവും അനുകൂലമായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ ഒരു ജീവി ഒരു പശുവിനെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാറി നിൽക്കുന്ന ഒരു പശു, വയ്യാത്തൊരു പശു, അതിലേക്ക് ഒറ്റ ചാർജാണ്. ആ ചാർജിൽ അത് എന്തൊക്കെ സംഭവിച്ചാലും അതിനെ കീഴ്പ്പെടുത്തിയിരിക്കും. അല്ല ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിട്ട് ഓട്ടിക്കലൊന്നും ഇല്ല, അത് കടുവയ്ക്കും പുലിക്കോ ഒന്നുമില്ല, ഒറ്റ ചാർജാണ്, ഹമല അറ്റാക്കാണ്. അരി അതിൽ മൊത്തം എനർജിയും ബ്രാക്ക് ചെയ്ത് ചെയ്യാണ്. അല്ലാതെ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഓടാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ ബൈപെഡാലിറ്റിയുടെ ഒരു പ്രത്യേകത ആയിട്ട് പറയുന്നത് സസ്റ്റൈൻഡ് റണ്ണിങ് മനുഷ്യന് സാധ്യത. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ജോഗ് ചെയ്തുകൊണ്ട് ഓടാൻ പറ്റും. സംതിങ് ലൈക്ക് അധികം ഇതില്ലാതെ തന്നെ അതിന് നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നു. പിന്നെ നമ്മുടെ ഫീൽഡ് വിഷൻ എൻഹാൻസ്ഡാണ്. നമുക്ക് ദൂരെയുള്ള ഒരിക്കലും ഒരു പശുവിനോ അല്ലെങ്കിൽ ഒരു പുലിക്കോ ഒന്നും കിട്ടുന്നതിനേക്കാൾ വലിയൊരു വ്യൂ നമുക്ക് കിട്ടും. അപകടങ്ങൾ ദൂരെ നിന്ന് വരുന്നത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമാണ് ഈ പിന്നെ ചില തിമിംഗലങ്ങൾക്കുണ്ട് ഈ മെനോപാസ് എന്ന് പറയുന്ന സാധനം. മെനോപാസ് എന്ന് പറഞ്ഞാൽ ആർത്തവ വിരാമം. ഈ ആർത്തവ വിരാമം മനുഷ്യ സ്ത്രീകളിലുണ്ട്. അപ്പോൾ അത് ഒരു പരിണാമപരമായിട്ടൊരു ചോദ്യമാണ്. ആരും 18 വരെയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നതെങ്കിൽ സാധാരണ ചില സ്ത്രീകളിൽ ആർത്തവവിരാമം ഉണ്ടാകുന്ന ഒരു 46-55 എന്നുള്ളതാണ് ഒരു ആവറേജ് ഒരു കണക്കായിട്ട് പറയുന്നത്. ഈ 46-55 ആർത്തവവിരാമം ഉണ്ടാകുന്ന സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് പിന്നെ ഒരു 30 ജീവിക്കുന്നത്. ഓസ്ട്രേലിയ ഇപ്പോൾ പല രാജ്യങ്ങളും 30-40 ജീവിക്കുന്നത്. അതൊരു ഇൻ്റർനാഷണൽ വേസ്റ്റാണ് പരിണാമപരമായിട്ട് നോക്കുകയാണ്. കാര്യം ഒരു ജീവിക്ക് പ്രത്യുൽപാദന ശേഷി ഇല്ലാതെ ഇങ്ങനെ ആ ജീവി ജീവിക്കുന്നുണ്ട്, അത് പരിണാമപരമായി ശരിയേ അല്ല, അങ്ങനെ സാധ്യമല്ല. വേറെ ഒരു ജീവിക്കും പ്രശ്നമില്ല. ഏറെ ഏത് ജീവികളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവസാന നിമിഷം വരെയും അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാനായിട്ടുള്ള ശേഷിയുമായിട്ടാണ് അത് മരിക്കുന്നത്. മനുഷ്യന് മാത്രമാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. ചില തിമിംഗലങ്ങൾക്ക് 1-2 തിമിംഗലങ്ങളുടെ കാര്യങ്ങളും പറയുന്നത്, അല്ലാതെ ഒരു ജീവികൾക്ക്. മനുഷ്യനിലും മറ്റ് ചിമ്പൻസിയോ ബൊണാവോ പോലെയൊക്കെയുള്ള ബൊണാവോ വളരെ പ്രസിദ്ധമാണ്, ഫുൾ ടൈം സെക്സ് ആണ്.
ആഹാരം കഴിക്കുക, സെക്സ്, അത് മാത്രമേ ഉള്ളൂ. മനുഷ്യന് ഒരു ഇണ എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മൾ സഹിച്ചും എല്ലാവരും നമ്മളെ പൂവെടുത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്നല്ലാതെ നമ്മളുടെ ജനറ്റിക് കോഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇണയല്ല, ഒരു ജീവിയിലും അല്ല, മനുഷ്യരിലും അല്ല. എന്നാൽ ചോദിക്കും മനുഷ്യന് ഒരു ഭാര്യയല്ല ഉള്ളൂ, ഒരു ഭർത്താവല്ലേ ഉള്ളൂ. അതൊക്കെ ഗതികേടുകൊണ്ട് നമ്മൾ ജനറ്റിക് അതല്ല, സോഷ്യലും ജനറ്റിക്കും രണ്ടാണ്. മനസ്സിലല്ലേ? നമുക്ക് തോന്നുന്ന എല്ലാ വികാരവും ഒന്നും എടുത്ത് സൊസൈറ്റി എടുത്ത് തള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ രണ്ടായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അതേ മനസ്സിലാക്കും. അപ്പോൾ ഈ മെനോപോസ് കൊണ്ട് വേറൊരു കാര്യം പറഞ്ഞാൽ അലോ പാരൻറ്റിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളെ ഒരു ഇവല്യൂഷൻ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ബർത്ത് കനാൽ വളരെ നാരോ ആയപ്പോൾ പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടായി. പ്രസവം ബുദ്ധിമുട്ടായപ്പോൾ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ തലച്ചോറ് വികസിക്കാനായിട്ടുള്ള ഒരു മൂഡിൽ നിൽക്കുക. നമ്മളിങ്ങനെ തലച്ചോറ് വികസനമാണല്ലോ നമ്മുടെ ഒരു പ്രധാന ഐറ്റം. പക്ഷേ ഈ ബർത്ത് കനാൽ ചെറുതായപ്പോൾ ഈ തലച്ചോറ് വലുതാകലിനൊരു ഒരു സീലിംഗ് വന്നു. കാര്യം ഒരുപാട് തലച്ചോറങ്ങ് വലുതായി, ഒരുപാട് തല വലുതായി കഴിഞ്ഞാൽ പുറത്തു വരാൻ പറ്റത്തില്ല. അമ്മ മരിച്ചു പോകും, നമ്മളും മരിച്ചു പോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ഇക്വിലിയറിയം സ്റ്റാറ്റസിൽ നമ്മുടെ തല ഇത്രയും ആയത്, അല്ല ഇത്രയും ആകേണ്ടതിന് വരാം. അപ്പോൾ ഓരോ എൻഡോസൾഫാൻ ഇരകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളെ കാണിക്കുമല്ലോ. അവർ എൻഡോസൾഫാൻ ഇരകളൊന്നും അല്ല, പോട്ടെ, അതൊക്കെ ലോകത്തെ നമ്പർ വൺ തട്ടിപ്പാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് പരസ്യത്തിൻ്റെ വേദിയിൽ പറയണമല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഈ തല വലുതായി കഴിഞ്ഞാൽ കുട്ടി പുറത്ത് വരത്തില്ല. ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ വികാസം തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു പ്രശ്നം. അപ്പം രണ്ടു കാലം നടക്കണം, ബർത്ത് കനാൽ ചെറുതായി, തല വലുതായിക്കൊണ്ടിരുന്ന തല ചെറുതായി, ആകെ എല്ലാം കൂടെ ഒരു ഇക്കിലി വെറിയത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സിസേറിയൻ ശരിക്കും ഏർപ്പെടുത്തി ഇങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ വലിയ തലയുള്ള മനുഷ്യരുണ്ടാകും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. സിസേറിയൻ എന്നൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഇവല്യൂഷന് കയറി അങ്ങ് ഇടപെട്ട് കളഞ്ഞാണ്. മനുഷ്യരിൽ ഇപ്പോൾ ഇവല്യൂഷൻ നടക്കുന്നു വെച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉടനെ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുത്തോ അല്ലെങ്കിൽ ചികിത്സിച്ചോ ഭേദമാക്കും. നമ്മൾ ആ ഒരു വൈജാത്യം അടുത്ത തലമുറയിലേക്ക് പോകാൻ അനുവദിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാട്ടിൽ ഹാൻഡിക്കാപ്പായിട്ടുള്ള ആനിമൽസ് ഒരിക്കലും അതിജീവിക്കില്ല. നിങ്ങൾ മാനുകളുടെ ഇടയിൽ മുടന്തന്മാരൊന്നും കാണത്തില്ല, അല്ലെ സിംഹത്തിൻ്റെ ഇടയിൽ മുടന്തന്മാരൊന്നും കാണത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ വൈൽഡിൽ നാച്ചുറൽ സെലക്ഷൻ അതിനെ ഡിലീറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ഇടയിൽ വികലാംഗരും അന്ധരും മറ്റു കാര്യങ്ങളെയൊന്നും നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മളുടെ സാമൂഹ്യ അവബോധം എന്ന് പറയുന്നതും സിവിലൈസേഷൻ എന്ന് പറയുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഇവല്യൂഷനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അവിടെ സോഷ്യോളജി വെച്ച് നമ്മൾ ബയോളജിയെ ബ്ലോക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവശരെയും അന്ധരെയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ജീവിയിലും വൈൽഡിൽ അത് സംഭവിക്കില്ല. അപ്പം ഇവല്യൂഷനിൽ കയറി പിടിക്കുന്ന ഒരു വർഗമാണ്, രോഗങ്ങൾക്കെതിരെ ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവല്യൂഷൻ നടക്കാതെ അല്ല, നമ്മൾ അതിനെ കയറി പിടിക്കുന്നു, നമ്മൾ അതിൽ ഇടപെടുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഇവല്യൂഷന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി മറ്റന്നാൾ അലോ പേരൻറ്റിങ്, ഈ ഞാൻ ആ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ടും സൈക്കിൾ കഴിഞ്ഞിട്ടും ഇത്രയും നാൾ ജീവിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരം ഇതാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് 18 വയസ്സാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ്സെങ്കിൽ മെനോപാസ് ഒരിക്കലും പണ്ട് സ്ത്രീകൾക്കുണ്ടായിട്ടുണ്ടാവില്ല. ഹൗ ടു ബിലീവ് ഇറ്റ്. അപ്പോൾ ഹേഫ്ലിക് ലിമിറ്റ് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ അവൻ്റെ ശരാശരി വയസ്സ് 90% കാലം 18 വയസ്സായിരുന്നു എന്നാണ് ഹേഫ്ലിക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 18 വയസ്സിൽ ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ, സ്ത്രീ പുരുഷൻ മരിക്കുകയാണെങ്കിൽ മെനോപാസ് എന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഇവൻ 1900 ബ്രിട്ടനിലെ മനുഷ്യരുടെ ശരാശരി ആയുസ് 36 ആകുന്നത്. ശരാശരി ആയുസ് 36 ആകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചില 100 വയസ്സ് വരെ ജീവിക്കാം, ചില 70 വയസ്സ് വരെ ജീവിക്കാം, പക്ഷേ ഞാൻ ശരാശരിയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മെനോപാസ് ഇല്ലാതിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നിരിക്കാം. 18 വയസ്സ് ശരാശരി എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം 30 വയസ്സ് വരെയൊക്കെ എല്ലാം ജീവിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മെനോപാസിന് സാധ്യതയില്ല. പക്ഷേ ഇന്ന് നമ്മൾ 100, 110 വയസ്സ് ജീവിക്കുമ്പോൾ 40 വയസ്സുള്ള മെനോപാസുകളുടെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വന്നതാണ് അലോ പാരൻറ്റിങ്. അലോ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയല്ലാതെയുള്ള മറ്റാൾക്കാർ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. അമ്മൂമ്മ, അപ്പൂപ്പൻ അങ്ങനെയുള്ള ടീമുകളാണ് പലപ്പോഴും ഇപ്പോൾ കുട്ടിയെ വളർത്തുന്നത്, മനുഷ്യൻകുട്ടിയെ വളർത്തുന്നത്. ഇത് മനുഷ്യരിടയിൽ മാത്രം പ്രകടമായി കാണുന്ന ഒരു സാധനമാണ്. രണ്ടാം തലമുറ അല്ലെങ്കിൽ മുൻതലമുറയിലുള്ളവർ പുതിയ ഓസ്പ്രിങ്ങിനെ വളർത്തുന്നു എന്നുള്ളത്. അതിന് സാധിക്കുന്നത് ഈ മെൻസ്ട്രേഷനും അത് കഴിഞ്ഞുള്ള ലോങ് പീരീഡും, ഇതെല്ലാം സാധ്യമാക്കുന്നത് നമ്മുടെ സയൻസിൻ്റെ വികാസവും നല്ല ആഹാരവും നല്ല സൗകര്യങ്ങളും. അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഇത്രയൊന്നും ജീവിക്കില്ല. ഞാൻ ക്യാൻസറിൻ്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഏജ് റിലേറ്റഡ് ഡിസീസാണ്. 70% ക്യാൻസറും 50 വയസ്സിന് ശേഷമാണ്. മനുഷ്യൻ്റെ പരിണാമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
മനുഷ്യന് അവൻ്റെ അന്ന് പറഞ്ഞിരുന്ന ആ സാലറിയിൽ ജീവിച്ചിരുന്നെങ്കിൽ അവനുള്ള ക്യാൻസർ വളരെ കുറവായിരുന്നു. അവൻ ഒരുപാട് ഔട്ട്ലിവ് ചെയ്ത് 60 വയസ്സ് 62 വയസ്സൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഇതാണ്. അതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട്, ഞാൻ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിവേ, ഏജ് കൂടുമ്പോൾ ആയുർദൈർഘ്യം കൂടിയ സമൂഹങ്ങളിൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതൽ തന്നെയാണ്. അത് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഫ്രാൻസായാലും എല്ലാം കൂടുതലാണ്. അപ്പോൾ ഞാനിതിലൂടെ ഒന്ന് കടന്നുപോയി. നമുക്ക് 1.5 മണിക്കൂർ നഷ്ടപ്പെട്ടു തുടങ്ങാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിരന്തരമായിട്ടുള്ള അറ്റാക്കുകൾ വന്നു. എന്നാലും നമ്മൾ ഇത്രയും പേര് ഈ സമയത്ത് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നു. ഐ എം വെരി ഇമ്പ്രസ്ഡ് വിത്ത് ദ ഓഡിയൻസ്. അത് ഞാൻ പറയാമല്ലോ, എൻ്റെ മറ്റു പാർട്ടി അത്ര അല്ല, ഭയങ്കര താല്പര്യം ഉറങ്ങുന്ന അധികം ഒരു മോഹൻലാൽ ചേട്ടൻ ഒഴിച്ച് വേറെ ആരെയും ഞാൻ കണ്ടില്ല. അപ്പോൾ താങ്ക്സ് ഫോർ ലിസണിങ്. താങ്ക് യു. എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു കീടനാശിനി ലോകത്ത് പലയിടത്തും തളിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളും തളിച്ചിട്ടുണ്ട്. അവിടെയെങ്കിലും ഇല്ലാത്തൊരു പ്രശ്നമാണ്, കാസർഗോട്ടെ ചില പഞ്ചായത്തുകളിലും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാസർഗോട്ടെ പഞ്ചായത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റഡീസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പുമായിട്ട് മന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ലോകത്തോ കേരളത്തിലോ ഇന്ത്യയിലോ എങ്ങുമില്ലാത്ത രീതിയിൽ തോതിലും ഒരു പ്രശ്നം കാസർഗോട്ടില്ല. കണക്കാണ്, ഞാൻ പറഞ്ഞല്ല. ഇനി കേരളത്തിൽ തന്നെ പലയിടത്തും എൻഡോസൾഫാൻ തളിക്കുന്നുണ്ട്, മേളിൽ നിന്നും തളിക്കുന്നുണ്ട്, അല്ലാതെയും തളിക്കുന്നുണ്ട്, അവിടെ എങ്ങും ഒരു പ്രശ്നമില്ല. ഓസ്ട്രേലിയ 50 വർഷം തളിച്ചാണ്, അവിടെ പ്രശ്നമില്ല. മറ്റു രാജ്യങ്ങളിൽ തളിച്ചു, പ്രശ്നമില്ല. എൻഡോസൾഫാൻ പലയിടത്തുനിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കീടനാശിനികളെ സംബന്ധിച്ചുള്ള ഗോൾഡൻ റൂൾ ഇതാണ്, ഒരു കീടനാശിനിയേക്കാൾ കുറഞ്ഞ ചെലവിലും കൂടുതൽ പ്രകടശേഷിയുള്ള കുറച്ച് മാത്രം എൻവയറോൺമെൻ്റ് പ്രശ്നം ഉണ്ടാക്കുന്ന കീടനാശിനി വരുമ്പോൾ മറ്റേ കീടനാശിനി മാറ്റും. അങ്ങനെയാണ് കീടനാശിനികളുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. അങ്ങനെയാണ് പലരും എൻഡോസൾഫാൻ മാറ്റിയത്. ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് എൻഡോസൾഫാന് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കോട്ടൺ കൃഷിയെ യുടെ സംരക്ഷകരാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ്. എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നവരിൽ പ്രശ്നമില്ല, അത് ഉണ്ടാക്കുന്നവരിൽ, എൻഡോസൾഫാൻ നിർമ്മാണം നടത്തുന്ന ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരിൽ ആരും തല വലുതാവുകയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ എൻഡോസൾഫാൻ്റെ ഇരകളെന്ന് പറഞ്ഞ് അടുത്തിടെ ഞാനൊരു പത്രത്തിൽ വായിച്ചു, 94 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു എൻഡോസൾഫാൻ ഇര കൂടി മരിച്ചു എന്നാണ്. അപ്പോൾ 94 വയസ്സ് വരെ ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു സാധനമാണ് എൻഡോസൾഫാൻ എങ്കിൽ 1-2 ലിറ്റർ കരുതി വെക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടുത്ത് കുടിക്കാമെങ്കിൽ. ഇപ്പോൾ ഇത് ഒരു വലിയൊരു ഫാൾസാണ്. എനിക്ക് ഞാൻ അടുത്ത ഇലക്ഷൻ നിൽക്കാൻ പോകുന്നില്ല, എനിക്കൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഭയങ്കര തട്ടിപ്പാണ് എൻഡോസൾഫാൻ കീടനാശിനി സംബന്ധിച്ച് കാസർഗോഡ് നടക്കുന്ന. അവിടെ ഒരു വലിയൊരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു 2,800 രൂപയായിരുന്നു മാസം, ലംസമായിട്ട് 3 ലക്ഷം 4 ലക്ഷം പലർക്കും കിട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കടന്നുകൂടാനായിട്ട് അവിടെ നടത്തുന്ന അടികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് പോലും മാറി നിന്നു പോകും. ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു ശരീരത്തൊരു ചൊറിയോ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എൻഡോസൾഫാൻ മൂലമാണെന്ന് എഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല, അടിച്ചപ്പോൾ ഏർപ്പെടാക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശരിക്കും മാഫിയ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എല്ലാവരും സന്തോഷമാണ്. 300-ലധികം രോഗങ്ങളാണ് എൻഡോസൾഫാൻ്റെ മേളിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. 300-ലധികം രോഗങ്ങൾ, ചൊറിച്ചിൽ തൊട്ട് ക്യാൻസർ വരെ ഒരു വസ്തു 300-ലധികം രോഗങ്ങൾ ഉണ്ടാക്കും. ഇത് എവിടെ നടക്കും? ഇത് എന്നെ ഇതിൻ്റെ രസകരമായ അവസ്ഥ എന്ന് വെച്ചാൽ എവരിബഡി ബെനിഫിറ്റ്സ്, പൈസ കിട്ടുന്നുണ്ട്. രാഷ്ട്രീയക്കാരൻ്റെ എൻഡോസൾഫാനെതിരെ 4 മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവന് അവൻ വലിയ സംഭവമായി മാറും. ഓ, ഈ മൈക്രോസെഫാലി എന്ന് പറയുന്ന സാധനം, തല വലുതാകൽ രോഗങ്ങൾ, കാസർഗോട്ട് ഒരു താലൂക്കിലും ഒരിടത്തും ജില്ല മൊത്തം എടുത്താലും ലോകമെമ്പാടുമുള്ളതിനേക്കാൾ റേറ്റിലില്ല. ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, എൻഡോസൾഫാനാണ് പ്രശ്നമെങ്കിൽ 11 വർഷം 2001 നിരോധിച്ച് 15 വർഷമായി, ഇപ്പോഴും അവിടെ ഈ പറയുന്ന ഓരോരുത്തരൊക്കെ ഉണ്ടാകുന്നുണ്ട്, തല വലുതാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വെക്കുന്നത്. എൻഡോസൾഫാൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ കണക്കുണ്ട്, എല്ലാ കീടനാശിനിയും ഇത്ര ദിവസം കഴിഞ്ഞാൽ വിഘടിച്ചു പോകും എന്നുള്ള കണക്കനുസരിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ലോകത്തെമ്പാടും അങ്ങനെ ഉണ്ടാക്കുന്നത്. വിഘടിച്ചു പോയാൽ അത് നോ മോർ കീടനാശിനി, അത് കീടനാശിനി അല്ല പിന്നത്, അത് വേറൊരു വസ്തുവാണ്. എൻഡോസൾഫാന് അതിനൊരു പരിധിയുണ്ട്, അത് ദിവസങ്ങളാണ്. ഇതിപ്പോൾ ഇത്രയും 15 വർഷമായി കഴിഞ്ഞിട്ട് എൻഡോസൾഫാൻ്റെ പേരിലാണ് അവിടെ ഈ സമാന്തര സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവസാനം വന്നപ്പോൾ
ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്താ അറിയോ, ഈ പൈസയൊക്കെ കിട്ടുന്നുണ്ട്, നല്ല സംഭവമാണ്. ആദ്യം അവിടെ ഉള്ള ഒരുപാട് പേരെ എനിക്കറിയാം, സത്യസന്ധരായിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അവർ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കല്യാണം നടക്കുന്നില്ല, അവിടുന്ന് പെണ്ണ് കെട്ടാൻ ആൾ വരുന്നില്ല, അവിടെ ഉള്ള ചെറുപ്പക്കാർക്ക് പുറത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി തുടങ്ങി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ അവിടെ ഒരു വലിയ തോതിലുള്ള പ്രതിഷേധം പലരും ഉണ്ടെന്ന്, പക്ഷേ അവർക്ക് സംഘടനാ രൂപം ആർജിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തറിയോ, സംഘടനകളായ സംഘടനകളെല്ലാം എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ഇമാജിനറി എതിരാളിക്കെതിരെയുള്ള പടക്കോപ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ. ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ പോയി ഇത് സത്യം വിളിച്ച് പറയാതെ ആളുകളുടെ കൂടെ കൂടി സ്വാഭാവികമായിട്ടും നാണക്കേടാണ് ശരിക്കും കേട്ടോ, സംഗതിയാണ്. അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ സാധനം അവിടെ നിരോധിച്ചു, ഇനിയെങ്കിലും പഠിക്കൂ. ഒന്നീ പഠിച്ചിട്ട് നിരോധിക്കൂ, അല്ലെങ്കിൽ നിരോധിച്ചിട്ട് പഠിക്കൂ. ഇനി നിങ്ങൾ ഇതിൻ്റെ എല്ലാം കാരണം എൻഡോസൾഫാൻ ആണെന്നും പറഞ്ഞ് പാമ്പാണെന്നും പറഞ്ഞൊരു ചേര അടിച്ചു കൊന്നിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പറയും എന്താ കാരണം എൻഡോസൾഫാൻ, 10 വർഷം കഴിഞ്ഞ് വീണ്ടും പ്രശ്നം. എന്താ കാരണം എൻഡോസൾഫാൻ? അന്ന് പണ്ട് മഹർഷി എക്സ് എന്ന മഹർഷി വൈ എന്ന് പറയുന്ന കന്യകയെ ശപിച്ചു, അതാണ് കാരണം. 50 വർഷം കഴിഞ്ഞാൽ എന്താ കാര്യം, ഇങ്ങനെയൊക്കെ വീണ്ടും പ്രശ്നം. അത് എൻഡോസൾഫാൻ, അന്ന് മേളിൽ നടിച്ചു. വലിയൊരു ക്രൂരതയാണ് ഈ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വൈമുഖ്യവും ഇതിൻ്റെ ഇരകൾ എന്ന് പറയുന്ന സോക്കോൾഡ്. അവർക്ക് വീണ്ടും വീണ്ടും രോഗം വരുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയെങ്കിലും നമുക്ക് ചികിത്സിക്കാൻ പറ്റൂ. എൻഡോസൾഫാൻ തന്നെ ആണോ അടിച്ചു കൊന്നിരിക്കുന്ന പാമ്പരം തന്നെയാണോ? 15 വർഷമായി ഇവിടെ ആരുമില്ല എൻഡോസൾഫാൻ്റെ ഏജൻറ്റുകളും ഒന്നുമില്ല. നിങ്ങൾ പഠിച്ച് സ്ഥിരീകരിച്ചോ എന്താണ് എൻഡോസൾഫാനിലെ ഏത് വസ്തു, ഏത് പദാർത്ഥം, ഏത് ഘടകം, ശരീരത്തിലെ ഏത് വസ്തു ഏത് പദാർത്ഥമായി ചേർന്ന് എന്തുണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാവോ? അങ്ങനൊരു പഠനം വന്നിട്ടുണ്ടോ കേരളത്തിൽ? എവിടെ വന്നു? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ ഒരു ഇമാജിനറിയില്ല ദജ്ജാലാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് മുസ്ലിങ്ങൾ പറയും, സാത്താനാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് ക്രിസ്ത്യാനികൾ പറയും, വേറെ എന്തെങ്കിലും ആൾ കുഴപ്പമെന്ന് ഹിന്ദുക്കൾ പറയും. ഇങ്ങനെ കുറേ ഇമാജിനറി ആയിട്ടുള്ള കുറേ സങ്കല്പങ്ങളുമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? ശാസ്ത്രബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. സയൻസിൻ്റെ രീതി ചിന്തിക്കാൻ വൈമുഖ്യമുള്ള ഒരു സമൂഹം, സംഘടനകൾ ഉൾപ്പെടെ. പരിഷത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം, പരിഷത്തൊക്കെ എതിരാണെങ്കിൽ കഴിഞ്ഞ പിന്നെ വേറെ ആരാ ഉള്ളത് ഇവിടെ? ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അവർക്ക് ഒരു സംശയം ഇത്രേ ഉള്ളൂ, ഒന്ന് നിരോധിച്ചിട്ട് പഠിക്കൂ, അല്ല പഠിച്ചിട്ട് നിരോധിക്കൂ, പ്രശ്നമില്ലല്ലോ. താങ്ക് യു. യെസ്, ഭ്രൂണത്തിന് ജീവനുണ്ടോ? ഉണ്ടെങ്കിൽ -32°C ഭ്രൂണം സൂക്ഷിക്കാനും പുനഃസൂക്ഷിക്കാനും എങ്ങനെ കഴിയുന്നു? ഇവിടെ ഭ്രൂണത്തിന് മാത്രമല്ല, ഈ കോശങ്ങൾ നമ്മൾക്ക് വളരെ മൈനസായിട്ടുള്ള ടെമ്പറേച്ചർ കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് താഴ്ന്ന ടെമ്പറേച്ചർ നമുക്ക് പ്രശ്നമാകുന്നത്? നമ്മുടെ ന്യൂറോളജിക്കലായിട്ട് പല ഓർഗൻസിനാണ് കേടുവരുന്നത്. ഇപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ തന്മാത്രാ തലത്തിലുള്ള ഒരു വസ്തു, ഇപ്പോൾ ഭ്രൂണത്തിൻ്റെ തുടക്കത്തിൽ അത് തന്മാത്രാ തലത്തിലാണ് നിൽക്കുന്നത്. ആ ജനറ്റിക് മെറ്റീരിയൽ ഈ പറയുന്ന ടെമ്പറേച്ചറിൽ അന്യൂനമായിട്ടിരിക്കും. അതായിരിക്കും അവയവൽക്കരണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ കൂടെ ശിരാപടലങ്ങളും അതേപോലെയുള്ള ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ഒരു ജീവിക്ക് ആ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദിസ് സ്റ്റേജ് ഇത് നമുക്ക് സ്പേം ബാങ്കിൽ കൊണ്ടുവെക്കുന്നു. സ്പേം എന്ന് പറയുന്നത് 50% ജനറ്റിക് മെറ്റീരിയൽ ഉള്ള സാധനമാണ്. എഗ് എന്ന് പറയുന്നതും 50% ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ഒരു വലിയ കോശമാണ്. ഈ രണ്ട് സാധനവും നിങ്ങൾക്ക് ശീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്പേം, സ്പേം ബാങ്ക് ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ 16 വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ സ്പേം എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഈ 16 വയസ്സിലെ സ്പേം എടുത്ത് ഇൻവിട്രോ IVയിലൂടെ നിങ്ങൾക്ക് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ 16 വയസ്സ് നിങ്ങൾക്ക് ഉണ്ടാകാമായിരുന്ന കുട്ടിയെ 50-ാമത്തെ വയസ്സിൽ ഉണ്ടാക്കാൻ പറ്റും. കാര്യം ശീതീകരണം ആ അവസ്ഥയിൽ, പക്ഷേ നിങ്ങളെ 32°C കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റ്ലർ ചെയ്തോണാവും. ഹിറ്റ്ലർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആളുകളെ അതിശീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ കൊണ്ടുവന്ന് വെച്ചു. കാര്യം നമ്മുടെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇതാണ്, നമുക്ക് പല അവയവങ്ങൾക്കും അത്രയും ചെറിയ തണുപ്പ് താങ്ങാൻ പറ്റില്ല. പക്ഷേ ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ കുഴപ്പമില്ല. അതാണ് സ്പേമും എഗിൻ്റെയൊക്കെ ശീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ സംരക്ഷിക്കാൻ കഴിയും എന്ന് പറയുന്നത്. അതിന് ജീവനുണ്ട്, ബീജത്തിന് ജീവനുണ്ട്. ബീജത്തിന് ജീവനില്ലെങ്കിൽ ഗർഭം നടക്കില്ല, അണ്ഡത്തിന് ജീവനില്ലെങ്കിൽ ഗർഭം നടക്കില്ല, ബീജം മൂവ് ചെയ്തില്ലെങ്കിൽ ഗർഭം നടക്കില്ല. ബീജത്തിന് ജീവനുണ്ടെങ്കിലും അണ്ഡത്തിന് ജീവനുണ്ടെങ്കിൽ പിന്നെ ഭ്രൂണത്തിന് ജീവനില്ലേ? ജീവനുണ്ട്, ജീവനുള്ള വസ്തു തന്നെയാണ് ഭ്രൂണം. ആ ജീവൻ പുറത്തുനിന്ന് വരുന്നുമില്ല. അതായത് അണ്ഡത്തിനും ബീജത്തിനും ജീവനുണ്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ജീവനില്ലെങ്കിൽ ഗർഭധാരണം നടക്കില്ല, പുതിയതായിട്ട് ജീവൻ വരുന്നില്ല, ഊതി കയറ്റുന്നില്ല. ബീജം ജീവൻ, അണ്ഡൻ ജീവൻ,
സിക്താണ്ടം ജീവൻ, അത് ഇരട്ടിക്കുന്നു ജീവൻ ജീവൻ ജീവൻ. ഇതാണ് നമ്മൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ജീവൻ പുറത്തുനിന്ന് വരുന്നില്ല. ഇതിനകത്തുള്ള സാധനം ക്ലോൺ ചെയ്താലും ഒരു ബോഡി സെല്ലാണ് എടുക്കുന്നത്. ഒരു ബോഡി സെല്ല് എടുത്ത് ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ജീവനാണ്, അതിൻ്റെ ഒരു പതിപ്പാണ്. ജീവൻ എന്ന് പറയുന്ന സാധനം പുറത്തുനിന്നേ അല്ല, അതിനകത്തുള്ളത് അകത്തു നിന്നാണ്. ഓക്കെ, താങ്ക് യു. അതായത് ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് 200,000 വർഷമാണ് ഞാൻ പറഞ്ഞത്, ഭാഷയാണ് 70,000 വർഷം പറഞ്ഞത്. ഈ ആദ്യം തന്നെ ഈ ആഫ്രിക്കയും ഇപ്പം മെഡിറ്ററേനിയൻ റീജിയൻ അവിടെയൊക്കെ പലപ്പോഴും ലാൻഡ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഏഷ്യ, അതുപോലെ തന്നെ മലേഷ്യ, അതുപോലെ തന്നെ ഈവൻ ഓസ്ട്രേലിയ, ലാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയ തടാകങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യൻ ക്രോസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മനുഷ്യൻ ചെന്നിട്ട് 30,000 വർഷമായിട്ടുള്ളൂ. അവിടുത്തെ ആദിവാസികളുടെ തിരിച്ച് നോക്കുമ്പോൾ 30,000 വർഷമായിട്ടുള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം തന്നെ ഏഷ്യയിൽ വരുന്നു ലാൻഡ് കണക്ഷൻ വെച്ച്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വഴി, ചൈന വഴി, അങ്ങനെ ഇന്തോനേഷ്യ വരെ പോകാൻ സാധിക്കും. അത് ജാവ മനുഷ്യൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ജാവ മനുഷ്യൻ ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസിൻ്റെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഹോമോ ആയിട്ടല്ല മനുഷ്യൻ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് പോയത്. മനുഷ്യൻ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് പോയത് ഒരുപക്ഷെ ഹോമോ ഇറക്ടസ് ആയിട്ട് തന്നെയായിരിക്കും പോയിട്ടുള്ളത്. ഹാബിലസ് ആയിട്ടും പോയിട്ടുണ്ടാവാം. ആ സമയത്ത് പോയത് നടന്നു പോയിട്ടുണ്ട്. നടന്നു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പുറപ്പെട്ടങ്ങ് പോവുമല്ല, 10,000 കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അവർ നടക്കുന്ന കാര്യമോ സഞ്ചരിക്കുന്ന കാര്യമോ അവർ അറിയുന്നുണ്ടാവില്ല. അവർ ഇന്ന് കിടന്നിടത്തല്ല നാളെ, അവർക്ക് വീടില്ല, അവർക്ക് ഗുഹകളൊന്നുമില്ല. അവരിങ്ങനെ പെറുക്കത്തിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടാവും. കൃഷി വരുമ്പോഴാണ് മനുഷ്യൻ തളയ്ക്കപ്പെട്ടത്. കൃഷി വരുമ്പോൾ ഒരിടത്ത് തന്നെ കഴിയുകയും രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന തന്നെ കൃഷിയിലൂടെയാണ്. കൃഷി ഉണ്ടാകാൻ കാര്യം നമുക്ക് സെല്ലുലോസ് ദഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിന് കാരണം ബാക്ടീരിയ ഇല്ല എന്നുള്ളത്. അപ്പോൾ ബാക്ടീരിയയാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഇല്ല, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയിട്ട് ഒരു വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ മനുഷ്യൻ വന്നിട്ട്. അമേരിക്ക ഏഷ്യയുമായിട്ട് കണക്റ്റഡ് ആണ്. ഏഷ്യ അലാസ്ക വഴി കണക്റ്റഡ് ആണ്. വടക്കേ അമേരിക്ക തെക്കേ അമേരിക്കയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതിനിടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പനാമ കനാൽ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഊഹിക്കേണ്ടിയിരുന്നത് ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് കണക്റ്റഡ് ആയിരുന്നു. വലിയൊരു ഗൾഫിൽ നമ്മൾ കാണുന്നത് ഓസ്ട്രേലിയൻ പ്ലേറ്റിൽ മാത്രമാണ്, ബാക്കിയുള്ള എല്ലാം സമ്മാട്ട് കണക്റ്റഡ് ആയിരുന്നു. അതെ, അല്ല, അതായത് ആഫ്രിക്ക ഇപ്പോൾ ഉള്ള ആധുനിക മനുഷ്യ, ഇപ്പോൾ കറുത്തവനും വെളുത്തവനും ചൈനക്കാരനും ഇവരൊക്കെ അവിടെ തന്നെ ഉണ്ടായവരാണ്, അവിടെ തന്നെ നീച്ച് അനുസരിച്ച് ഉണ്ടായവരാണ്. പക്ഷേ നമ്മൾ പറയുന്ന നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യന് മുന്നേയുള്ള, അതാണ് ഓസ്ട്രലോപിതെക്കസിൻ്റെ കാര്യം പറഞ്ഞത്. ഓസ്ട്രലോപിതെക്കസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഹോമോ സീരീസ് വരുന്നത്. അപ്പം ഓസ്ട്രലോപിതെക്കസ് സീരീസിൻ്റെ ഫോസിലുകൾ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആഫ്രിക്കയിൽ നിന്നാണ് നമ്മളെല്ലാം വരുന്നതെന്ന് പറയുന്നത്. വേറെ എങ്ങനെ നിന്നും ഈ ഓസ്ട്രലോപിതെക്കസ് പോലെയൊക്കെയുള്ള ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടില്ല. അതാണ് കാരണം. ക്ലോണിങ് സാധ്യമാണോ ഹേഫ്ലിക് ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ? ഹേഫ്ലിക് ലിമിറ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കോശത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോശത്തിന് അത് എത്ര പ്രാവശ്യം വിഘടിച്ചു എന്ന് ഓർമ്മയുണ്ടെന്നാണ് ഹേഫ്ലിക് ലിമിറ്റ് പറയുന്നത്. അപ്പം എത്ര പ്രാവശ്യം വെച്ച് വിഘടിച്ച കോശം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും അതിനെടുത്ത് ചൂട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എവിടം വരെ കണക്ക് ചെയ്തിട്ടുണ്ടോ പിന്നെ ബാക്കി വഴി അത് എഴുതത്തുള്ളൂ. അതിന് ശേഷമുള്ളതേ അത് ചെയ്യത്തുള്ളൂ. കാര്യം 50 ലിമിറ്റ് 50 പ്രാവശ്യം വിഭജിക്കുമെന്നാണ് പറയുന്നത്, ഹേബ്ലിക് ലിമിറ്റ് പറയുന്നത്. അപ്പം 48 പ്രാവശ്യം വിഭജിച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ 2 പ്രാവശ്യം കൂടെ അത് ചെയ്യുള്ളൂ. ക്ലോണിംഗ് എന്ന് പറയുമ്പോൾ ക്ലോണിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എന്താണ്? ഇപ്പോൾ ഡോളി എന്ന് പറയുന്ന ആടിന് അതിന് 5.5 വർഷം കണ്ട് പ്രായമുള്ള ഒരു കോശം എടുത്താണ് ക്ലോൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ എത്ര വർഷം, എനിക്ക് 11 വർഷമാണ്, എത്ര വർഷമാണ്, എന്തായാലും എൻ്റെ അമ്മയുടെ ശരീരകോശത്തിൽ നിന്നാണ് ഡോളിയെ ഉണ്ടാക്കിയത്. അപ്പോൾ ഡോളിക്ക് ആദ്യം തന്നെ എൻ്റെ അമ്മയുടെ പ്രായം വന്നു. അതുകൊണ്ട് തന്നെ
വർഷങ്ങൾ കഴിഞ്ഞുണ്ടാകേണ്ട കാൽമുട്ട് വേദന, സന്ധി വീക്കമൊക്കെ കൊച്ചു പ്രായത്തിൽ തന്നെ ഡോളിക്കുണ്ടായി, ആസ്തുമ ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. കാരണം ആ കോശത്തിന് അറിയാം എവിടെ വെച്ചാൽ നിർത്തിയെന്ന്. അതാണ് ക്ലോണിങ്ങിൻ്റെ ഒരു പ്രശ്നം. ക്ലോണിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരകോശത്തിൻ്റെ പ്രായമായിരിക്കും ആ കുട്ടിക്കുണ്ടാവുക. അതേസമയം എഗ്ഗും സ്പേമും കൂടെ ചേരുകയാണെങ്കിൽ അങ്ങനെയല്ല, തുടക്കം മുതൽ കിട്ടും. അതാണ് ലൈംഗിക പ്രത്യുൽപാദനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നിയാൻഡർ താലൻസസ് എങ്ങനെ പൂർണ്ണമായി നശിച്ചു, എന്തുകൊണ്ട് ഹോമോ സാപ്പിയൻസ് അതിജീവിച്ചു എന്നാണ് ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞു, നിയാൻഡർ താലൻസസ് എങ്ങനെ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കുറേ തീസീസ് ഉണ്ട്, നിങ്ങൾ നെറ്റ് നോക്കി അടിച്ച് അറിയാൻ കഴിയും. കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, ഉരുൾപൊട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഡൈനോസോറുകൾ എങ്ങനെ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന അതേ സിദ്ധാന്തങ്ങൾ നിയാൻഡർ താൽ മനുഷ്യനെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഊഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ശത്രുക്കളായിരുന്നോ അവർ, അതോ നമ്മുടെ മിത്രങ്ങളായിരുന്നോ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ മിത്രങ്ങളായിരുന്നിരിക്കില്ല, ഇൻ്റർബ്രീഡിങ് നടന്നിട്ടുണ്ട്. കാര്യം അവരുടെ കുറേ ജീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 4% നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരെക്കാൾ നമ്മളെക്കാൾ വലിയ തലച്ചോറുമായിരുന്നു അവർക്ക്. പക്ഷേ ഒരുപക്ഷെ തലച്ചോറ് വലുതാണെങ്കിലും അതിൻ്റെ യൂസ് ഉണ്ടായിട്ടുണ്ടാവില്ല. കാര്യം നമ്മൾ ടൂൾസ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, ഉദാഹരണമായിട്ട് വെടിവെക്കുന്ന ഒരു പട്ടാളത്തെ നേരിടാൻ അമ്പും വില്ലും ഉള്ള ഒരു പട്ടാളത്തിന് സാധിക്കില്ല. എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് വളരെ നിസാരമായിട്ട് ഈ ഇന്ത്യ പോലെയുള്ള കോളനികൾ കീഴടക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആയുധങ്ങളുടെ മെച്ചവും സൈന്യബലവുമാണ്. സൈന്യബലം എന്ന് പറഞ്ഞാൽ നമ്പറല്ല, ഒരു വലിയൊരു ആൾക്കൂട്ടം എന്ന് പറയുന്ന ഒരു സൈന്യമല്ല, പോരാളികളുടെ ഒരു കൂട്ടവും സൈന്യമല്ല. മനസ്സിലല്ലേ? ഇവിടുത്തെ പഴയ നായർ പട്ടാളത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, ഒരു 5000 പോവും 8000 പോവും അത് കണക്ക് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത്. അവരെല്ലാം പയറ്റൊക്കെയാണ്, ഹാ ഹൂ കളറിപ്പയറ്റൊക്കെയാണ്, സൈന്യം അതല്ല. സൈന്യത്തിന് കോർഡിനേഷൻ, അതുകൊണ്ടാണ് ഇവിടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒന്നും ഇവിടുത്തെ ലോക്കൽ നായർ പട്ടാളത്തെ അവരുടെ സേനയിൽ എടുത്തിരുന്നില്ല. കാരണം വലിയ ബാധ്യതയാണ് വരുന്നത്. ഇവന്മാരെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഭയങ്കര പയറ്റും ചവിട്ടും ഒക്കെ ആണെങ്കിലും സൈന്യത്തിലെടുത്തു കഴിഞ്ഞാൽ ഗുണമില്ല എന്നാണ് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ഗവർണർമാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സൈന്യം എന്ന് പറഞ്ഞാൽ വേറെന്നാണ്. അത് ആ ഒരു പ്രശ്നം ഈ നിയാണ്ടർതാലും ഹോമോ സാപ്പിയൻസും തമ്മിലുള്ള പ്രശ്നത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരും നമ്മുടെ ആയുധവും നമ്മളെ വേട്ടയാടുന്ന രീതിയും പ്രതിരോധിക്കുന്ന രീതിയും മെച്ചമാണെങ്കിൽ നമ്മളെക്കാൾ വലിയ തലച്ചോറുള്ള ഒരു സ്പീഷീസിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. ഇനി മറ്റൊരു കാരണമുള്ളത് രോഗങ്ങളാണ്. നമ്മൾ അതിജീവിച്ചതും അവർക്ക് അതിജീവിക്കാൻ കഴിയാത്തതുമായ ചില രോഗാണുബാധകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ടാവും. എന്തായാലും നിയാൻഡർതാലൻസിസോ ഡെനിസോവൻസോ ഇല്ല, ഇപ്പോൾ ഫ്ലോറൻസിസും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് സംശയമില്ല. ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാക്കിയെല്ലാം പോയി, എങ്ങനെ പോയെന്നുള്ളത് പല പല സിദ്ധാന്തങ്ങളാണ്. അതിൽ ഒന്ന് നമ്മളെ നശിപ്പിച്ചു എന്ന് പറയുന്നത് എനിക്ക്, ഞാൻ ഒരു സിദ്ധാന്തമായിട്ട് പറയല്ല, എൻ്റെ സാധ്യത മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അതിന് കൂടുതൽ തെളിവുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ലൈംഗിക പ്രത്യുൽപാദനവും ജീവിയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ട്. ലൈംഗിക പ്രത്യുൽപാദനത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നുതരം പ്രത്യുൽപാദനമുണ്ട്: അലൈംഗിക പ്രത്യുൽപാദനം, ദ്വിലിംഗം, അതായത് ഹെർമോഫ്രോഡൈറ്റുകൾ എന്ന് പറയും, ആൺലിംഗവും പെൺലിംഗവും ഒന്നിൽ തന്നെ ഉണ്ടാവും, ആൺപൂവും പെൺപൂവും ഒന്നിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ചില ഡ്രാഗൺസ് ഒക്കെ ഉണ്ടല്ലോ ഇന്തോനേഷ്യയിലുള്ള, കൊമറോ എന്തോ അതിൻ്റെ പേര് ഓർക്കുന്നു, ഒരു ഡ്രാഗൺ രണ്ട് സാധനം. പക്ഷേ അതിൻ്റെ ജീവിയുടെ എസെൻഷ്യലി ജീവി ശരീരം പെണ്ണായിരിക്കണം, പെണ്ണാണ് യഥാർത്ഥ ജീവി, ഞാൻ പറഞ്ഞല്ലോ ആദ്യം പെണ്ണായിരിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ രണ്ട് മിക്സിങ് അതിനകത്ത് തന്നെ നടക്കും, മിക്സിങ് അതിനകത്ത് നടന്നിട്ട് ഫെർട്ടിലൈസ് ചെയ്യും, ഫെർട്ടിലൈസ് ചെയ്തിട്ട് മുട്ട തന്നെ വിരിയും, അത് നടക്കാം. ഈ ഫെർട്ടിലൈസ് ചെയ്യാനായിട്ടാണ് നമുക്ക് മറ്റേത് വേണ്ടത്. ഈ സെക്ഷൽ പ്രൊഡക്ഷൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൽ പ്രൊഡക്ഷൻ ജീവിക്ക് വൈവിധ്യം നൽകുന്നു, പിന്നെ അതുപോലെ തന്നെ അതിന് പ്രതിരോധപരമായി അഡ്വാൻറ്റേജ് കൊടുക്കുന്നു. ഉദാഹരണമായിട്ട് ഉരുളൻകിഴങ്ങ് കൃഷി, ഉരുളൻകിഴങ്ങ് കൃഷിയിൽ വലിയ പൊട്ടാറ്റോ ഭയങ്കര ഫാമിൻ ഉണ്ടായി അയർലൻഡിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു വിഷയം. അതിൻ്റെ പ്രധാനം വെച്ചാൽ അത് സെക്ഷൽ പ്രൊഡക്ഷൻ അല്ല അതിൻ്റെ. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് എൻ്റെ അടുത്ത ഉരുളൻകിഴങ്ങുമായിട്ടുള്ള വ്യത്യാസം, ജനറ്റിക് വേരിയേഷൻ വളരെ കുറവാണ്. നമ്മളാണെങ്കിൽ ഒരു ആഫ്രിക്കക്കാരനും ഒരു അമേരിക്കക്കാരനുമായിട്ട്, അമേരിക്കക്കാരിയായിട്ടുള്ള കല്യാണത്തിൽ വരുന്ന കുട്ടി എന്ന് പറയുന്നത് രണ്ട് ജീൻ പൂളാണ്, വ്യത്യസ്തമായ ജീൻ പൂളുകളാണ്. അപ്പോൾ ഒരു ആഫ്രിക്കക്കാരൻ്റെ രോഗം ഈ കുട്ടിക്കുണ്ടാകാനുള്ള സാധ്യത 50% കുറയാണ്, ആഫ്രിക്കക്കാരൻ്റെ ഗുണം ഉണ്ടാകാനുള്ള സാധ്യത 50% വരികയാണ്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് ഈ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം ഒരു രോഗത്തിന് ക്യാരി ഓവർ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂട്ടുമെന്ന് പറയുന്നത്. രോഗം വരണമെന്നില്ല, ക്യാരി ഓവർ. ഇപ്പോൾ അമ്മാവൻ്റെയും ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ, ആങ്ങളേക്കും ആസ്മയുണ്ട്, പെങ്ങൾക്കും ആസ്മയുണ്ട്, മക്കൾക്കും ആസ്മയുണ്ടെങ്കിൽ അവർ തമ്മിൽ കല്യാണം കഴിച്ചു വരുന്ന കുട്ടിക്കും ആസ്മ ഉണ്ടാവുള്ള സാധ്യത കൂടുതലാണ്, സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഉരുളൻകിഴങ്ങ് കൃഷിയിലുണ്ടായ വലിയ
പതനം കാരണമാണ് അവിടുത്തെ ഏറ്റവും വലിയ ക്ഷാമം. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച പൊട്ടറ്റോ ഫാമിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായി. കാരണം ഉരുളൻകിഴങ്ങ്, ഒറ്റ ഉരുളൻകിഴങ്ങിനെ കീഴടക്കുന്ന പാതജൻ രോഗാണു മൊത്തം ഉരുളൻകിഴങ്ങിനും ഭീഷണിയായി മാറുക. കാരണം ഇതിനൊന്നും വ്യത്യസ്തമായിട്ടുള്ള ജനറ്റിക് വേരിയേഷൻ ഇല്ല. അവർ ഒരാളെ കൊല്ലുന്നത് എല്ലാത്തിനെയും കൊല്ലുകയാണ് ചെയ്യുന്നത്, ഒരാളെ കീഴടക്കുന്നത് എല്ലാത്തിനെയും കീഴടക്കുകയും ചെയ്യണം. പക്ഷേ സെക്ഷുവൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു ഉരുളൻകിഴങ്ങ് മറ്റൊരു ഉരുളൻകിഴങ്ങിൽ നിന്ന് വ്യത്യസ്തമാവും, നിങ്ങൾ പരസ്പരം വ്യത്യസ്തമായിരിക്കുന്ന പോലെ. കാര്യം അവിടെ ഒരു മിക്സിങ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നടക്കുന്നുണ്ട്. അസെക്ഷുവൽ പ്രൊഡക്ഷനിലാണെങ്കിൽ ഇത് തന്നെ മുറിഞ്ഞ് 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 വരികയാണ്, എല്ലാം ഒരേപോലെ ഇരിക്കും, ഒന്നിനെ അടിച്ചാൽ മൊത്തം അടിക്കാം. അങ്ങനെയാണ് ഉരുളൻകിഴങ്ങിൻ്റെ ഒരു പ്രശ്നം. പാതജൻസിനെതിരെയുള്ള ഏറ്റവും നല്ല പ്രതിരോധ രീതി എന്ന നിലയിലാണ് ഇവല്യൂഷണറി അഡാപ്റ്റേഷൻ വഴി സെക്ഷുവൽ പ്രൊഡക്ഷൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. മൂന്ന് പ്രൊഡക്ഷനും ഇപ്പോഴും ഉണ്ട്. ബാക്ടീരിയ അസെക്ഷുവലാണ്, ഹെർമോഫ്രോഡൈറ്റുകളുണ്ട്, സെക്ഷുവൽ പ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷുവൽ പ്രൊഡക്ഷൻ ഹയർ ബീയിങ്സിനാണ് വരിക. അതിന് ജനറ്റിക് വെറൈറ്റി ഉണ്ടാവും, അതിൻ്റെ അതിജീവനത്തെ അത് ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സാധനം അപ്പുറമായത്. അത് ഇവല്യൂഷൻ പഠിക്കണം. ഇവല്യൂഷൻ ഓഫ് സെക്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ മതി, ഭയങ്കര ഒരു ഭീകരൻ ആർട്ടിക്കിൾ കിടപ്പുണ്ട് വിക്കിപീഡിയയിൽ. Thank you.